നീ അഭയം പ്രാപിച്ചിരിക്കുന്ന ഇസ്രായേലിന്റെ ദൈവമായ കർത്താവ് നിന്നെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ജീവിതത്തിലെ ഏത് പ്രതിസന്ധിയിലൂടെ നിങ്ങൾ കടന്നു പോകുമ്പോഴും എനിക്ക് നിങ്ങളോട് പറയാൻ അല്ലെങ്കിൽ നിങ്ങൾക്ക് തരാൻ ദൈവം തന്നിരിക്കുന്നൊരു വചനമാണ്, ദൈവത്തിൻ്റെ പിന്നാലെ നിൽക്കുക, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ സമൃദ്ധിയുടെ അനുഗ്രഹത്തിൻ്റെ അടിയിൽ നിൽക്കാനായിട്ട് നിങ്ങളൊന്ന് പരിശ്രമിച്ചു നോക്കുക. അച്ഛന് ഈ കൗൺസിലിംഗ് ഒക്കെ ചെയ്യുന്നല്ലേ, നിങ്ങൾ ഒരാളെ നോക്കിയാൽ മതി, ഒരു 10 മിനിറ്റ് നിങ്ങളെ നോക്കിയിരുന്ന് എനിക്ക് മനസ്സിലാവും നിങ്ങളുടെ പ്രശ്നം എന്താന്ന്, കേട്ടോ? അപ്പൊ നോക്കൂന്ന് പറഞ്ഞ പൊരുത്തി ദൈവം കൃത്യമായിട്ട് കാണിച്ചു തരും. ദേ ഇങ്ങനെ സംഭവിക്കാൻ വേണ്ടിട്ടാ, ഇങ്ങനെ പ്രശ്നം വേണ്ടിട്ടാ, നിങ്ങളൊരു സങ്കടം വരൂട്ടോ. ഞാൻ 2 കൈക്കാരന്മാരെ വിളിച്ചിട്ട് പറഞ്ഞു, ദേ നമ്മുടെ പള്ളിയിൽ കള്ളം കയറാൻ വേണ്ടിട്ടാ. ദൈവം പല കാര്യങ്ങളും നമുക്ക് കാണിച്ചു തരും. തെറ്റാന്ന് പഠിപ്പിക്കി, അല്ലാതെ വെറുതെ ഇരുന്നിട്ട് കാര്യമില്ല. പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നുകൂടി കേട്ടിരുന്നു കേട്ടോ, എത്ര പറഞ്ഞാലും ആ എന്ന് പറഞ്ഞിരിക്കണേ, പിന്നെ കുഴപ്പമില്ല കേട്ടോ, എന്ത് പറഞ്ഞാലും ഇവിടെ പോകണ്ട, പ്രശ്നമില്ല. അത് ഇന്ന് പറഞ്ഞിട്ടുണ്ടോ? ഏയ് നോ പ്രോബ്ലം കേട്ടോ. അപ്പൊ അങ്ങനത്തെ രീതിയിൽ ഇരിക്കണേ. ഞാൻ പറഞ്ഞു, പൊട്ടടി മോളെ, പൊട്ടടി മോളെ, ദൈവം ഉണ്ടടി, ദൈവം നിന്നെ കാത്തോളടി, ദൈവം നിന്നെ സ്നേഹിക്കണടി. നിങ്ങൾ ഓർക്കണം, 11:30 വരെ ഈ സാധനത്തിന്റെ അടുത്ത് ഞാൻ ഇതാ പറഞ്ഞോണ്ടിരിക്കണേ. ഈ പെങ്കൊച്ചിനെ ഏറ്റവും അവസാനം വിളിച്ചതാരാ? ഞാൻ. എനിക്കൊരു കോള് വരാ, എന്തുട്ടാന്നറിയോ? നല്ലൊരു പോലീസുകാരൻ കേട്ടോ. പുള്ളി ചോദിച്ചത് ആദ്യത്തെ ചോദ്യം ഇങ്ങനെയാ, ആരാടാ നീ? ഞാൻ പറഞ്ഞു, ജിനുവച്ചൻ. എന്നോട് ഏത് കിനുവച്ചൻ? എന്നാണ് എൻ്റെ അപ്പൻ. കഴിഞ്ഞ ദിവസം ഞാൻ വിളിച്ചിട്ട് പറയാ, അപ്പൊ ഞാൻ തിരുവനന്തപുരം പോവാ, അപ്പൊ ഈ മുതൽ എൻ്റെ അടുത്ത് വയ്ക്കുക, അതിനിപ്പോ ഞാൻ തൊട്ടേ ചെയ്യേണ്ടേന്ന്. നമുക്ക് പ്രാർത്ഥിക്കാം. കരുണിവാനായ ദൈവമേ, ഞങ്ങളുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം തരുന്ന ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഞങ്ങളുടെ എല്ലാ വേദനകളിലും ഈ നിമിഷം വരെ അങ്ങ് ഞങ്ങളെ കാത്തു സൂക്ഷിച്ചതിന് നന്ദി പറയുകയാണ്. ജീവിതത്തിൻ്റെ ഓരോ അവസരങ്ങളിലും ഓരോ വേദനകളിലും നീ ഞങ്ങളെ കരം പിടിച്ചുയർത്തിയിട്ടുണ്ട്. കരുണിവാനായ കർത്താവേ, നീ സഭയോടൊപ്പം ഞങ്ങളെല്ലാവരും പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങളുടെ പ്രാർത്ഥനകൾ കേട്ട് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ വേദനകളിൽ ഞങ്ങളെ ചേർത്ത് പിടിക്കണമേ. ഒത്തിരിയേറെ സാമ്പത്തിക ഞെരുക്കങ്ങൾ അനുഭവിക്കുന്നവർ ഞങ്ങളുടെ ഇടയിലുണ്ട്. പല വിധത്തിലുള്ള രോഗങ്ങളിലൂടെ കടന്നു പോകുന്നവരുണ്ട്. മക്കളെയോർത്തും ജീവിത പങ്കാളിയോർത്തും സങ്കടപ്പെടുന്നവരുണ്ട്. അവരൊക്കെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഈശ്വനാഥ. പ്രത്യേകമായ ഞങ്ങളുടെ പ്രാർത്ഥനകൾ ഏറ്റെടുത്ത് ഞങ്ങളുടെ വേദനകൾ കണ്ട് ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം തരണേ ഈശോപ്പ. ജീവിതത്തിൽ ആരുമില്ലാത്ത അവസ്ഥകളിലും വേദന നിറഞ്ഞ സാഹചര്യങ്ങളിലും അങ്ങ് ഞങ്ങളുടെ കൂടെയുണ്ടെന്നുള്ള വിശ്വാസത്തോടുകൂടെ ജീവിക്കാൻ, ആരുമില്ലെങ്കിലും എൻ്റെ ദൈവം എന്നെ കാത്തുകൊള്ളുമെന്നുള്ള ഉറപ്പോടുകൂടെ ജീവിക്കാൻ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും അങ്ങ് ശക്തി നൽകണമേ. കരുണിവാനായ ദൈവമേ, ഈ സഭയിൽ നിന്ന് കൂടിയിരിക്കുന്ന ഓരോ മക്കൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥനകൾ സ്വീകരിച്ച് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. കൈവിടാതെ കാക്കണേ കർത്താവേ. എല്ലാ മഹത്വവും എല്ലാ പുകഴ്ചയും യേശുവിൻ്റെ നാമത്തിന് മാത്രം. യേശുനാമം മഹത്വപ്പെടുമാറാകട്ടെ. ആമേൻ. എല്ലാവർക്കും സുഖമാണോ? സുഖമാണോന്ന് സന്തോഷം കേട്ടോ. ഇനി ഞാൻ ശ്രദ്ധിക്കായിരുന്നേ, ഇന്ന് ഈ സ്ത്രീകളുടെ ഭാഗം മുഴുവൻ നിറഞ്ഞേക്കാ. ഇപ്പം ഞാൻ അച്ഛനോട് പറഞ്ഞു, അച്ഛാ ഇനി നിങ്ങളെ കൊണ്ടുവന്ന് എവിടെ കൊണ്ടേ ഇരുത്തും കേട്ടോ. ഇപ്പം ഞാൻ നോക്കുമ്പോൾ നമ്മുടെ എല്ലാവരുടെയും പ്രത്യേകത എന്നറിയോ, നമ്മുടെ പള്ളിയിൽ വന്ന ഏറ്റവും ആദ്യം എവിടെ പോയിരിക്കും? പിന്നി പോയിരിക്കും കേട്ടോ. നമ്മളങ്ങനെ പിന്നീന്ന് ഫില്ല് ചെയ്ത് വരുള്ളൂ. നമ്മളെല്ലാവരും പഠിക്കുന്ന കാര്യം, നമ്മളെല്ലാവരും മുമ്പിന്ന് ഫില്ലായി പോകേണ്ടവരാ, പക്ഷെ നമ്മളെല്ലാവരും എങ്ങനെയാ, പിന്നീന്ന് ഫില്ലാവുള്ളൂ. ഏറ്റവും അവസാനം പോയി വന്നിട്ട് നോക്കും, പള്ളി വന്നിട്ട് നോക്കും, ഏറ്റവും അവസാനത്തെ ബെഞ്ച് ഒഴിവുണ്ടാവും, അതിലണിയിരിക്കും. അഞ്ച് രണ്ടാമത്തെ വീഴം. ഞാൻ നോക്കുമ്പോൾ ഫസ്റ്റ് റോ എപ്പോഴും ഒഴിവാ. ഒരു സഹോദരിയാണെങ്കിൽ ഇവിടെ ഒരു കൊച്ചു, ഒരു ആൺകൊച്ചും പെങ്കൊച്ചും, എനിക്ക് ചിരി വന്നിട്ട് പാടില്ല പ്രാർത്ഥനയുടെ ഇടയിൽ. ആൺകൊച്ചിനും പെങ്കൊച്ചിനും തള്ളി വിട്ടു. പെങ്കൊച്ചു നോക്കിയപ്പോൾ ഒറ്റ സ്ഥലത്തുമില്ല. പിന്നെ അമ്മ അവിടെ നിന്ന് തള്ളി 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 ആരാന്ന് ഞാൻ കാണിച്ചറില്ല, ഇവിടം വരെ എത്തി. എന്നിട്ട് പറയാ, എടി ഇവിടെ സ്ഥലമില്ല, ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യും, ഞാൻ കയറുന്നോളാം, കുറച്ചും കൂടി ഞാൻ അഡ്ജസ്റ്റ് ചെയ്യാൻ കയറുന്നോളാം. അവസാനം അതിൻ്റെ ഉള്ളിൽ കയറ്റി നിർത്തിയിട്ടുണ്ട്. ആരാന്ന് എനിക്കറിയില്ല കേട്ടോ, ഞാൻ ആരാന്ന് സൂചിപ്പിക്കത്തൊന്നുമില്ല കേട്ടോ, വിഷമമില്ല കേട്ടോ. ഞാൻ പറയാം, നിങ്ങൾക്കുള്ള സ്ഥലത്ത് കയറിയിരിക്കാൻ നോക്കുക, പുരുഷന്മാരുടെ ഇടയിൽ ഗ്യാപ്പൊക്കെ ഉണ്ട് കേട്ടോ. നിങ്ങൾ അവിടെ ഇരുന്നെന്ന് വെച്ചുകൊണ്ട് ഇവിടെ പ്രശ്നം ഉണ്ടാവോ? അല്ല, അങ്ങനെയൊക്കെ അറിയില്ല, അതുകൊണ്ട് വെച്ചതാ. പുരുഷന്മാരുടെ ഇടയിൽ പോയിരിക്കണ്ട, ഒരു റോ തരാണെങ്കിൽ ഇരുന്നാൽ മതി, അല്ലാണ്ട് ഇടയിലൊന്നും പോയിരുന്ന് കാര്യം ശരിയാക്കണ്ട, ആകെ പ്രശ്നമാവും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുക, നിങ്ങൾക്ക് ഇടയിൽ ഗ്യാപ്പ് ഉണ്ടെങ്കിൽ പുരുഷന്മാരൊക്കെ ഒന്ന് കുറച്ചൊക്കെ ഒരു റോയിലോ രണ്ട് റോയൊക്കെ മാറിയിരുന്നാൽ അവർക്ക് ഇരിക്കാനായിട്ട്. ഇപ്പം നിങ്ങൾ അട്ടിക്ക് അട്ടിക്ക് ഇരിക്കുക, ബുദ്ധിമുട്ട് ആർക്കെങ്കിലും ഉണ്ടോ ഇരിക്കാൻ? ഉണ്ടെങ്കിൽ ഇപ്പോൾ പറഞ്ഞോ.
ഞാൻ ഞെരുകണ മുഴുകണൊക്കെ കണ്ട തീർന്നു കേട്ടോ. ഇപ്പൊ ഞാൻ സമയത്ത് ഞാൻ കൃത്യമായിട്ട് ഒരു രണ്ട് ബെഞ്ച് വാങ്ങിച്ചു തരും, അല്ല ബെഞ്ച് വാങ്ങിച്ചിട്ടില്ല, രണ്ട് ബെഞ്ച് ഞാൻ ഒഴിവാക്കി തരും, അത്രേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ആർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇപ്പോൾ പറഞ്ഞോ, നിങ്ങളിങ്ങനെ ഞെരുങ്ങിയിരിക്കുന്നതുകൊണ്ട് പുരുഷന്മാർക്ക് ആവശ്യത്തിന് സൗകര്യമുണ്ട്, അതുകൊണ്ടാണ്. അപ്പോൾ ഒരു രണ്ട് റോയോ ആറര റോയോ മാറാൻ പറഞ്ഞാൽ അവസാനത്തെ ബെഞ്ച് എന്തെങ്കിലും പുരുഷന്മാർ വെട്ടിത്തരില്ല, അത് ഉറപ്പിച്ച കേസാണ്, അത് മാറില്ല. അതെന്തൊക്കെയാലും അവസാനത്തെയും രണ്ട് സക്കലാസ്റ്റും അതിൻ്റെ മുമ്പത്തെയും തരില്ല. നിന്നെ പിന്നെ എവിടെ വേണമെങ്കിലും ചോദിച്ചാൽ തരാം കേട്ടോ, അത് തരാൻ പറ്റത്തില്ല, അത് ഞങ്ങൾക്കുള്ളതാണ്, അത് ഞങ്ങൾ എന്തൊക്കെയാലും അവിടെ തന്നെ എടുക്കുകയുള്ളൂ അല്ലേ. അതേ ഇന്ന് തലയാട്ടിക്കണം, ഞാൻ തരാട്ടാ. അപ്പോൾ അതുകൊണ്ട് അതവരെടുക്കുകയുള്ളൂ, ഞാൻ അത് തന്നിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല. അത് കഴിഞ്ഞിട്ടുള്ള പ്രാർത്ഥനയൊക്കെ മതി, നിങ്ങൾ വേണമെങ്കിൽ ഫ്രണ്ടിലിരുന്ന് പ്രാർത്ഥിച്ചോ കേട്ടോ. അപ്പോൾ ആർക്കെങ്കിലും അങ്ങനെ ഉണ്ടെങ്കിൽ ഇപ്പോൾ പറഞ്ഞേര്, ഇപ്പോൾ സൗകര്യം ഉണ്ടാവും. വലതരം ഉയർത്തി പറഞ്ഞേ ഹാലലൂയ, കുറച്ചും കൂടി ശബ്ദത്തിൽ പറഞ്ഞേ ഹാലലൂയ, കുറച്ചും കൂടി ശബ്ദത്തിൽ പറഞ്ഞേ ഹാലലൂയ. സന്തോഷം കേട്ടോ. ഞാൻ ഇന്നലെ ഒരു സുവിശേഷ വേല ഏൽപ്പിച്ചിരുന്നു. എന്താണ് അഭിഷിക്ത സ്റ്റാൻഡപ്പ്, ഞാൻ എന്താ സുവിശേഷ വേല ഏൽപ്പിച്ചേ? അതല്ല സുവിശേഷ വേല ഏൽപ്പിച്ചേ. അവസാനം പോണേനും ഒരു കാര്യം ഞാൻ ഏൽപ്പിച്ചിരുന്നു എൻ്റെ മോളെ, എല്ലാവരും ഏൽപ്പിച്ചിരുന്നു. അടുത്തോളരെ വിളിച്ചോണ്ടോ, ആരെയും വിളിച്ചോണ്ടോ, വന്നോ ആരെയാ, ചേച്ചിയോ? അതേതാ സാധനം? നിന്റെ ചേച്ചിയാണത്, കണ്ട പറയില്ലട്ടോ, കുഴപ്പമില്ല. അതിനെ മുന്നിലെടുത്തിട്ട് നീ പിന്നിരിക്കണം. ആ അവള് നന്നാവട്ടെ അല്ലേ, അവളെ നന്നായാലും എനിക്ക് കാര്യമുള്ളത് കണ്ടാവും. അങ്ങനെ വേണം, നല്ല കൊച്ചങ്ങളായ കേട്ടോ. വിളിച്ചവളെ കൊണ്ടുവന്ന് ആദ്യം ഫ്രണ്ടിൽ കൊണ്ടിരുത്തി, എന്നിട്ട് പിന്നിലിരുന്ന് അവൾ നന്നായിട്ടാൽ മതി, എനിക്ക് നന്നായാൽ മതി. അങ്ങനെ നല്ല മനസ്സുള്ളൊരു കൊച്ചാണ് എൻ്റെ മോളെ അഭിഷിക്ത കേട്ടോ. അഭിഷിക്തിന് നല്ല കൈയിടി കൊടുത്തെ. എൻ്റെ അമൽമോൻ വന്നിട്ട്, അമൽമോൻ സ്റ്റാൻഡപ്പ്. അമൽമോനെ ഞാൻ ഇന്നലെ ഒരു വചനം പഠിക്കാൻ പറഞ്ഞിരുന്നു. അമൽമോനെ ഏത് വചനം? അമൽമോനെ വേണ്ട, എൻ്റെ മുത്ത് പഠിച്ചു എന്നൊക്കെ ആകണ്ട. ഒന്ന് യോഹനാൻ 4:4 ഏതാ? നിങ്ങളിലുള്ളവൻ ലോകത്ത്. വചനം പഠിക്കുക, വചനം പറിച്ചു വെച്ചപ്പോൾ ഒരു അപ്പച്ചൻ എന്നോടൊക്കെ ചോദിക്കരുത് കേട്ടോ, എനിക്കറിയത്തില്ല. അങ്ങനെ വേണ്ട, ഞാൻ അറിയാവുന്ന എൻ്റെ അമൽമോൻ പറയുന്നത് എനിക്ക് ഉറപ്പാ. അമൽമോലെ എന്നോടും പറഞ്ഞേ, നിങ്ങളിലുള്ളവൻ ലോകത്തുള്ളവനേക്കാൾ വലിയവനല്ലോ. വളരെ സുന്ദരമായിരിക്കുന്നത് കേട്ടോ, നീ സുന്ദരനാടാ. നിന്റെ സൈഡിലിരുന്നവൻ്റെ പേര് ഞാൻ മറന്നുപോയിടാ. ആ മുതൽ എത്തിയിട്ടില്ലേ? ഞാൻ ചോദിക്കും എന്ന് പറഞ്ഞില്ല അവനോട്, അവൻ വന്നിട്ടില്ലേ? ചാമേട്ട അങ്ങോട്ട് മാറിയല്ലേ, കുഴപ്പമില്ല, അപ്പോൾ അവിടെ പോയിരുന്നോ കേട്ടോ. അല്ല ഞാൻ നോക്കും, ഞാൻ ഇന്നലെ വന്നവരൊക്കെ ഉണ്ടോ എന്ന് നോക്കും, അതെൻ്റെ പ്രത്യേകതയാണ്. ഞാനിങ്ങനെ നിങ്ങളുടെ അമൽമോനി ഇരുന്നോ, പേര് പെട്ടെന്ന് പഠിക്കുന്ന ആളാണ് ഞാൻ, പേര് പെട്ടെന്ന് പഠിക്കും. പക്ഷേ ഇങ്ങനെ നിങ്ങളുടെ പേരാട്ടോ എൻ്റെ പൊന്നടെ വേ, ഒരു എത്ര ചോദിച്ചിട്ട്. ഇപ്പം നീ ജയരാജേട്ടൻ്റെ വീട്ടിലെ പിള്ളേരുടെ പേര് ചോദിക്കില്ലായിരുന്നു, അവിടുത്തെ പിള്ളേരുടെ എല്ലാവരുടെയും പേര് ആന്ന് വെച്ചോടങ്ങോ, ആ എല്ലാം ആയാ. എനിക്കാണെങ്കിൽ ഒരു ലെവലിലും പിടുത്തം കിട്ടണല്ലോ ഈ ആന്ന് പറഞ്ഞിട്ട്. കാരണം അങ്ങനെ പേര് പഠിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ട് എനിക്ക്, പേര് പഠിക്കും പെട്ടെന്ന്, പക്ഷെ നിങ്ങളുടെ പേര് പഠിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടാട്ടോ. അതുകൊണ്ട് മുഖം ഞാൻ ഓർത്തിരിക്കും, ഇങ്ങനെ എല്ലാത്തിൻ്റെ മുഖം ഇങ്ങനെ ക്യാച്ച് ചെയ്യും. എൻ്റെ ഒരു പ്രത്യേകതയാണ്, ഞാനിങ്ങനെ എൻ്റെ ഇടവകയിലാണെങ്കിലും എൻ്റെ സഭയിലാണെങ്കിലും, ഞങ്ങൾ ഇടവക എന്ന് വിളിക്കണേ, അപ്പം ഞങ്ങളുടെ സഭയിലാണെങ്കിലും ഒരാൾ ഒരു ദിവസം വന്നില്ലെങ്കിൽ ഞാനിങ്ങനെ ക്യാച്ച് ചെയ്യും. അയാൾ വന്നില്ല, അതെന്ത് വരാത്തെ, ഫോം വിളിച്ച് ചോദിക്കും ഇന്ന് വരാത്തെ. രണ്ട് ദിവസം കണ്ടില്ലെങ്കിൽ പ്രത്യേകിച്ച് അന്വേഷിക്കും, മൂന്ന് ദിവസം കണ്ടില്ലെങ്കിൽ പ്രത്യേകിച്ച് അന്വേഷിക്കും. അങ്ങനെയാണ് എൻ്റെ സ്വഭാവം. അതുകൊണ്ട് ഞാൻ നിങ്ങളിങ്ങനെ ക്യാച്ച് ചെയ്തുകൊണ്ടിരിക്കുക, നല്ല കാര്യം കേട്ടോ. അപ്പം അതുകൊണ്ട് നന്നായിട്ട് പ്രാർത്ഥിക്കാൻ, കുറച്ചും കൂടെയൊക്കെ വിശ്വാസത്തോടെ ദൈവത്തിൻ്റെ മുമ്പിൽ നിൽക്കാൻ നിങ്ങൾക്ക് പറ്റട്ടെ. ഞാൻ ഇന്ന് ദിവസം പ്രാർത്ഥനയായിരുന്നു, ഞാനിന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ വന്നൊരു വചനമുണ്ട്, ആ വചനം ഇതാണ് കേട്ടോ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ വന്ന വചനം റൂത്തിൻ്റെ പുസ്തകം 2:12 12:12 റൂത്ത് 2:12. ഞാൻ എവിടെയോ റൂത്ത് ഒന്ന് കാണിച്ചു കൊടുക്കേണ്ടി വരും. റൂത്ത് 2:12 കിട്ടിയോ? എൻ്റെ മുത്ത് എഴുന്നേറ്റോ. വളരെ സുന്ദരിമാരായി ഉണ്ടട്ടോ നിങ്ങളൊക്കെ. വെള്ള ഡ്രസ്സ് ഔദ്യോഗിക ഡ്രസ്സാണോ? മാലാഖ കുട്ടികളെ പോലെ ഉണ്ട്. പുറത്ത് അങ്ങനെയാണെങ്കിൽ, അകം അങ്ങനെയല്ലെങ്കിലും പുറം അങ്ങനെ. ആ ആ ആ ഇങ്ങോട്ടോ, ഇങ്ങോട്ടോ നടക്കാൻ പറ്റുമോ? ആ പറഞ്ഞോ. നിന്റെ പ്രവൃത്തിക്ക് യഹോവ പകരം നൽകട്ടെ. ഇസ്രായേലിന്റെ ദൈവമായ യഹോവയുടെ ചിറകിൻ കീഴെ ആശ്രയിച്ചു വന്നിരിക്കുന്ന നിനക്ക് അവൻ പൂർണ്ണ പ്രതിഫലം തരുമാറാകട്ടെ എന്ന് ഉത്തരം. ഞാൻ അത് മാത്രമേ പറയുന്നുള്ളൂ. ആ രണ്ടാമത്തെ വചനം പറഞ്ഞേ, എവിടെ നോട്ടാ? ഇസ്രായേലിന്റെ ദൈവമായ യഹോവയുടെ ചിറകിൻ കീഴെ ആശ്രയിച്ചു വന്നിരിക്കുന്ന നിനക്ക് അവൻ പൂർണ്ണ പ്രതിഫലം തരുമാറാകട്ടെ.
ആ വചനം മാത്രമാണ് എനിക്ക് നിങ്ങളെക്കുറിച്ച് ചിന്തിച്ചു കഴിഞ്ഞപ്പോൾ മനസ്സിൽ തെളിഞ്ഞൊരു വചനം. ഞാൻ ഇന്നത്തെ ദിവസം പകലം മുഴുവൻ പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ വന്ന വചനം, എൻ്റെ മുത്തുപൊക്കോ താങ്ക് യു, എൻ്റെ മനസ്സിൽ വന്ന വചനം ഇതാ, ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവ്, ഞങ്ങളുടെ ബൈബിൾ പി ഒ സി ബൈബിളിൽ ഇങ്ങനെയാ, നീ അഭയം പ്രാപിച്ചിരിക്കുന്ന ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവ് നിന്നെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ജീവിതത്തിലെ ഏത് പ്രതിസന്ധിയിലൂടെ നിങ്ങൾ കടന്നു പോകുമ്പോഴും എനിക്ക് നിങ്ങളോട് പറയാൻ അല്ലെങ്കിൽ നിങ്ങൾക്ക് തരാൻ ദൈവം തന്നിരിക്കുന്നൊരു വചനമാണ്, ദൈവത്തിൻ്റെ പിന്നാലെ നിൽക്കുക അല്ലെങ്കിൽ ദൈവത്തിൻ്റെ സമൃദ്ധിയുടെ അനുഗ്രഹത്തിൻ്റെ അടിയിൽ നിൽക്കാനായിട്ട് നിങ്ങളൊന്ന് പരിശ്രമിച്ചു നോക്കുക. ദൈവം നിങ്ങൾക്ക് കൃത്യമായിട്ട് ഉത്തരം തരുന്നതാണ് മനസ്സ് പറയുക. അതോടൊപ്പം കുറച്ചു നേരം രാവിലെ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ അങ്ങനെ കിട്ടിയേ, ഉച്ച കഴിഞ്ഞ് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ വേറൊരു വചനം കിട്ടി. സാധാരണ അങ്ങനെ കിട്ടാത്തതാ, സാധാരണ ഒരു വചനം മാത്രമായിരിക്കും എപ്പോഴും മനസ്സിൽ തെളിഞ്ഞു വരിക. ഉച്ച കഴിഞ്ഞ് കിട്ടിയ വചനം ഞാൻ പറഞ്ഞുതരാം. സങ്കീർത്തനം 50:15. ബുദ്ധിമുട്ടായോ? വേഗം എടുക്കത്, എഴുന്നേക്ക്, സ്റ്റാൻഡപ്പ്. ആ പതക്കെ വായിക്കോ. ആ കഷ്ടകാലത്ത് എന്നെ വിളിച്ചപേക്ഷിക്കുക, ഞാൻ നിന്നെ വിടുവിക്കുകയും നീ എന്നെ മഹത്വപ്പെടുത്തുകയും ചെയ്യും. എന്നിട്ട് ഒന്നുകൂടി പറഞ്ഞേ, നിങ്ങളെല്ലാവരും കൂടി പറഞ്ഞേ, പതക്കെ മതി, ഓരോന്ന് ഓരോന്ന്. കഷ്ടകാലത്ത് നീ എന്നെ വിളിച്ചപേക്ഷിക്കുക, ഞാൻ നിന്നെ വിടുവിക്കുകയും നീ എന്നെ മഹത്വപ്പെടുത്തുകയും ചെയ്യും. ഒന്നും കൂടി ആ വചനം ഒന്ന് വായിച്ച് അർത്ഥം മനസ്സിലാക്കി, പൊട്ടത്തരം പോലെ വായിക്കരുത്, അർത്ഥം മനസ്സിലാക്കി ഒന്നും കൂടി വായിക്കും. പതക്കെ വായിച്ചാൽ മതി, ഒന്നും കൂടി. കഷ്ടകാലത്ത് നീ എന്നെ വിളിച്ചപേക്ഷിക്കുക, ആ ഞാൻ നിന്നെ വിടുവിക്കുകയും നീ എന്നെ മഹത്വപ്പെടുത്തുകയും ചെയ്യും. വളരെ സുന്ദരമാണ് ആ വചനം കേട്ടോ. ഇതിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു വചനമുണ്ട്, ഞാൻ പി ഒ സി ബൈബിളിൽ വായിച്ചിരുന്നു, വായിക്കാം. നിന്റെ കഷ്ടതയുടെ കാലത്ത് നീ എന്നോട് നിലവിളിക്കുക, ഞാൻ നിന്നെ രക്ഷിക്കും, നീ എന്നേക്കും എന്നെ മഹത്വപ്പെടുത്തുകയും ചെയ്യും. വചനം എങ്ങനെയാണ്, കഷ്ടതയുടെ കാലത്ത്. എനിക്കറിയാം നിങ്ങളിൽ പലരും ഒത്തിരി കഷ്ടപ്പാടുകളിലൂടെ കടന്നു പോകുന്നവരാ, ഒത്തിരി വേദനകൾ നിങ്ങൾക്കുണ്ട്, പലവിധ സങ്കടങ്ങളുണ്ട്. നിങ്ങൾ പലരും നോക്കുമ്പോൾ ചിരിച്ചും കളിച്ചിരിക്കണമെന്നുള്ളൂ, ശരിയല്ലേ? ഉള്ളിൻ്റെ ഉള്ളിൽ നീറുന്ന പ്രശ്നങ്ങളാണ് നമുക്കൊക്കെ, പലവിധ പ്രശ്നങ്ങളാണ്, ഓരോരുത്തർക്കും ഓരോ തരത്തിലാണ്. അച്ഛനിങ്ങനെ നിങ്ങളെ നോക്കുമ്പോൾ കൃത്യമായിട്ട് മനസ്സിലാവും. അച്ഛൻ ഈ കൗൺസിലിംഗ് ഒക്കെ ചെയ്യുന്നല്ലേ, നിങ്ങൾ ഒരാളെ നോക്കിയാൽ മതി, ഒരു 10 മിനിറ്റ് നിങ്ങളെ നോക്കിയിരുന്ന് എനിക്ക് മനസ്സിലാവും നിങ്ങളുടെ പ്രശ്നം എന്താന്ന് കേട്ടോ. അപ്പൊ നോക്കുമെന്ന് പറഞ്ഞ പൊരുത്തി, അങ്ങനെയല്ല കേട്ടോ. നിങ്ങളുടെ പ്രശ്നങ്ങൾ എനിക്ക് മനസ്സിലാക്കാൻ പറ്റും, നിങ്ങളുടെ സങ്കടങ്ങൾ എനിക്ക് മനസ്സിലാക്കാൻ പറ്റും. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ താമസിച്ചൊരു വീട്ടില്, അത് എവിടെ വീട്ടിലാണെന്ന് പറയത്തില്ല, ആ വീട്ടിൽ ഞാൻ ആദ്യത്തെ ദിവസം താമസിച്ചു കഴിഞ്ഞപ്പോൾ ആ വീട്ടിലെ ചേട്ടനോട് ഞാൻ ചെന്നിട്ട് പറഞ്ഞു, ചേട്ടാ ഈ വീട്ടിന് നല്ല കടബാധ്യത ഉണ്ടല്ലേ, ഈ പുള്ളി ഇങ്ങനെ പെട്ടെന്ന് എന്നെ മോത്തേക്ക് വെക്കാം. അച്ഛനെങ്ങനെ മനസ്സിലായത്? ഞാൻ പറഞ്ഞു, നമ്മളിങ്ങനെ പ്രാർത്ഥിച്ച് നടക്കുന്ന വ്യക്തികൾക്ക് ദൈവം എന്താണ് സംഭവിക്കാൻ പോണെന്ന് കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കും, വളരെ സുന്ദരമായിട്ടത് പറഞ്ഞു കൊടുക്കും. നമ്മൾ ദൈവത്തിൻ്റെ കൂടെ, അത് അച്ഛൻ്റെ പ്രത്യേക ഒരു ഗിഫ്റ്റൊന്നുമല്ല. നിങ്ങൾ പ്രാർത്ഥിച്ചോക്കെ, ദൈവം ഇങ്ങനെ ഓരോ കാര്യങ്ങൾ നമ്മളെ ഓർമ്മപ്പെടുത്തി തരും. ദൈവത്തിൻ്റെ കൂടെ നടക്കണമെന്ന് മാത്രമേ ഉള്ളൂ, വേറെ ഒന്നിൻ്റെ പിന്നാലെ പോകരുത്. അത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നിങ്ങൾ ദൈവത്തിൻ്റെ പിന്നാലെ നടന്നു നോക്കിയേ, ദൈവം കൃത്യമായിട്ട് കാണിച്ചു തരും, ദേ ഇങ്ങനെ സംഭവിക്കാൻ പോണ്ടിട്ടാ, ഇങ്ങനെ പ്രശ്നം വേണ്ടിട്ടാ, നിങ്ങളൊരു സങ്കടം വരും കേട്ടോ, നീ കാത്തിരുന്നോളട്ടോ, പ്രാർത്ഥിക്കണോട്ടോ, കൃത്യമായിട്ട് പറഞ്ഞുതരും. ഞാൻ സിമ്പിൾ ഉദാഹരണം കാണിച്ചുതരാം, ഉദാഹരണമല്ല എൻ്റെ ജീവിതത്തിൽ നടന്നൊരു സംഭവം ഞാൻ പറഞ്ഞു തരാം. ഞാനിരുന്ന് ഇങ്ങനെ മിക്ക പള്ളിയിലും പറയാറുണ്ട്, അങ്ങനെ ഞാനിങ്ങനെ എൻ്റെ ഇടവകപ്പള്ളിയിൽ നിന്ന് എൻ്റെ സഭ, അതായത് ചെമ്മനത്തുകരയാണ് വൈക്കം, ഞാനിങ്ങനെ കുറച്ച് നാളുകൾക്ക് മുമ്പ് നമ്മുടെ തിരുവനന്തപുരം മരിയാപുരം പള്ളി അറിയില്ലേ, മരിയാപുരം സ്ഥലം അറിയോ, മരിയാപുരത്ത് ഒരു ലാറ്റിൻ പള്ളിയുണ്ട്, ആ പള്ളിയിൽ ധ്യാനം നടക്കുക. അപ്പം ധ്യാനം നടക്കുന്നതിനിടയിൽ ധ്യാനിപ്പിച്ചുകൊണ്ടിരിക്കുക ഞാനവിടെ. അപ്പം ധ്യാനം നടക്കുന്നതിന് മുമ്പായിട്ട് ഞാൻ എൻ്റെ പള്ളിയിലിരുന്ന് പ്രാർത്ഥിക്കുന്ന സമയത്ത്, എൻ്റെ സഭയിലിരുന്ന് പ്രാർത്ഥിക്കുന്ന സമയത്ത്, ഞാനിങ്ങനെ പ്രാർത്ഥിക്കുന്നതിൻ്റെ ഇടയിൽ എൻ്റെ മനസ്സ് പറയുക, ഈ പള്ളിയിൽ കള്ളം കയറും. എൻ്റെ മനസ്സ് പറയുക, എൻ്റെ പള്ളിയിൽ കള്ളം കയറും. ഞാനും ചിന്തിച്ചു, എൻ്റെ പൊന്നടവേ, ഇത്രയും ദാരിദ്ര്യം പിടിച്ച് ഈ പള്ളിയിൽ ആര് കയറാനാ? കയറുന്നവൻ അങ്ങോട്ട് പൈസ ഇടാന്നല്ലാണ്ട് പോകത്തനും, ജന്മത്ത് പോകത്തില്ലവൻ. ഞാൻ എൻ്റെ മനസ്സ് പറയുന്നുണ്ട്, കാരണം ഞങ്ങളൊരു സാധാരണ പള്ളിയാ, ഈ കൂലിപ്പണിക്കാരും കൽപ്പണിക്കാരും സാധാരണ മനുഷ്യർ, 10-200 കുടുംബമുണ്ട് എനിക്ക്.
അവർ സാധാരണ മനുഷ്യർ എല്ലാ ദിവസവും അവരുടെ പ്രാർത്ഥനകളും അവരുടെ കാഴ്ചകളും ഒക്കെ ആയിട്ടാണ് ആ പള്ളി മുന്നോട്ട് പോകണേ. സുന്ദരമായ നല്ല മനുഷ്യർ കേട്ടോ, പാവങ്ങളാ, എല്ലാം പാവങ്ങളാ. അതുകൊണ്ട് തന്നെ അവരുടെ കഷ്ടപ്പാട് കൊണ്ടാണ് ആ പള്ളി മുന്നോട്ട് പോകണേ. അപ്പം ഞാൻ ചിന്തിക്കുകയായിരുന്നു, ഒത്തിരി കഷ്ടപ്പാടുണ്ട്, ഇപ്പം ഞങ്ങളൊരു ഹാള് പണിതുകൊണ്ടിരിക്കുക, ഭയങ്കര ബുദ്ധിമുട്ടിലൂടെ കടന്നു പോകണേ, എന്നാലും പ്രശ്നമില്ല, ഭയങ്കര സന്തോഷമാണ് എൻ്റെ ഇടവക. ഇച്ചിരി ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്, നിങ്ങളൊരു പള്ളി പണിതതിൻ്റെ ബുദ്ധിമുട്ട് നിങ്ങൾക്കറിയാം, ഒരു ഹാള് പണിതുകൊണ്ടിരിക്കേണ്ട ബുദ്ധിമുട്ട് എനിക്കറിയാം. 2012 തുടങ്ങിയതാ ഹാള് പണി, ഇതുവരെ പൂർത്തീകരിക്കാൻ പറ്റിയിട്ടില്ല, അതിങ്ങനെ നിന്നുകൊണ്ടിരിക്കുക. പൈസ ഉണ്ടാവണ്ടേ, ഈ കൽപ്പണിക്കാരും കൂലിപ്പണിക്കാരനെ കണ്ടി നിന്നിട്ട് കിട്ടാനാ എനിക്ക്. ഞാൻ അതുകൊണ്ട് നിങ്ങളെ മഹത്വപ്പെടുത്തണേ, നിങ്ങളുടെ കഷ്ടപ്പാടിൽ നിന്ന് നിങ്ങൾ ഇത്രയും മനോഹരമായിട്ടൊരു ദേവാലയം നിങ്ങൾ പണി കഴിപ്പിച്ചല്ലോ. ഞങ്ങൾ 2012 സ്റ്റാർട്ട് ചെയ്ത പരിപാടിയാണ്, നിങ്ങൾ ഓർക്കണം. ഞങ്ങളിങ്ങനെ അതിൻ്റെ ആലോചനകൾ നടന്നുകൊണ്ടെങ്കിൽ ഞാൻ അന്നല്ലോ വിചാരിക്കും, ഞാൻ അച്ഛനാകുന്നത് പോലും 2015 എനിക്ക് മുമ്പേ സ്റ്റാർട്ട് ചെയ്ത പരിപാടിയാണ്. അതുകൊണ്ട് കാലങ്ങൾക്ക് മുമ്പേ സ്റ്റാർട്ട് ചെയ്ത പരിപാടി നമ്മളിപ്പോൾ തുടങ്ങിക്കൊണ്ടിരിക്കുക. അതിങ്ങനെ ഏകദേശം ഇപ്പോൾ റൂഫിംഗ് ഒക്കെ കഴിഞ്ഞു, ഏകദേശം വരും, പൈസ ഉണ്ടാവും ചെയ്യും, പൈസ ഉണ്ടാവും ചെയ്യും, പൈസ ഉണ്ടാവും ചെയ്യും, അങ്ങനെയാണ് ചെയ്തുകൊണ്ടിരിക്കണേ. അല്ലാണ്ട് കടം വാങ്ങിച്ച് നിങ്ങളൊക്കെയാണെങ്കിൽ ഒത്തിരി കടം വാങ്ങിച്ചും ബുദ്ധിമുട്ടൊക്കെയാണ് ഇത് പണിതേക്കണേന്ന് അച്ഛനറിയാം. ദൈവത്തിൻ്റെ അനുഗ്രഹം ഉണ്ടാവും കേട്ടോ, ദൈവത്തിൻ്റെ അനുഗ്രഹം ഉണ്ടാവും. ഇന്ന് ജയരാജേട്ടൻ്റെ അപ്പം പറയായിരുന്നു കുറേ കാര്യങ്ങൾ, നിങ്ങളുടെ ഒത്തിരി കമ്പനിയുടെ കഷ്ടപ്പാടും ബുദ്ധിമുട്ടൊക്കെ ഇതിനുണ്ട്. ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്, ദൈവത്തിന് വേണ്ടി നിങ്ങൾ കൊടുത്തതൊന്നും ഒന്നും പാഴ്വേലല്ല. ദൈവത്തിന് വേണ്ടി കൊടുത്തതൊന്നും ഒന്നും നിങ്ങളുടെ ജീവിതത്തിൽ തിരിച്ചു തരാതിരിക്കില്ല കേട്ടോ, അത് ഓർത്തിരുന്നാൽ മതി. ദൈവത്തിന് വേണ്ടി നിങ്ങൾ സന്തോഷത്തോടെ കൊടുത്തിട്ടുണ്ടോ, അതിന് 100 ഇരട്ടി നിങ്ങൾക്ക് കിട്ടും, അത് 100% ഉറപ്പാണ്. അച്ഛൻ്റെ ജീവിതം കൊണ്ട് അച്ഛൻ മനസ്സിലാക്കിയ ഒരു കാര്യമാണ്. ഞാനും ഈ ഇവിടെ ഇരുന്നപ്പോൾ ചിന്തിച്ചു, ദൈവമേ ഈ പള്ളിയിൽ ആര് കയറാനാ? അല്ലാണ്ട് തന്നെ ഞായറാഴ്ച വരുമ്പോൾ കാണാ വിഷമം കണ്ട് പറഞ്ഞേക്കാ, ഇത് ഈ പിരിവുണ്ട്, അതുണ്ട്, ഇതുണ്ട് എന്നൊക്കെ പറഞ്ഞ് 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 ആകെ ബുദ്ധിമുട്ട്. ഞാൻ വിചാരിച്ചു ഇത് ആര് കയറാനാ? അവസാനം ഞാൻ മരിയാപുരത്തേക്ക് ധ്യാനിപ്പിക്കാൻ പോണതിന് മുമ്പ് ഞാൻ ഈ മനസ്സിൽ വന്ന കാര്യം, എൻ്റെ മനസ്സ് പറഞ്ഞ കാര്യം, ഞാൻ 2 കൈക്കാരന്മാർ, അതായത് ഇവിടെ നിന്ന് പറയുക സെക്രട്ടറിമാരെന്ന് പറയും, അങ്ങനെയല്ലേ ഇവിടുത്തെ തസ്തിക അല്ലേ, ഇവിടുത്തെ സെക്രട്ടറിമാരെ പോലെയാണ് ഞങ്ങളുടെ 2 കൈക്കാരന്മാർ. അച്ഛൻ കഴിഞ്ഞ പള്ളിയിലെ സ്ഥാനം അടുത്ത സ്ഥാനം ഈ 2 കൈക്കാരന്മാർക്കാണ്. ഞാൻ 2 കൈക്കാരന്മാരെ വിളിച്ചിട്ട് പറഞ്ഞു, ദേ നമ്മുടെ പള്ളിയിൽ കള്ളം കയറാൻ പോണ്ടിട്ടാ. അപ്പം ഇവർ ചിരിയോട് ചിരി, അച്ഛന്ന് പോയ പൊട്ടത്തരം, ഈ പള്ളിയിൽ കള്ളം കയറാനും. അച്ഛന് വേറൊന്നും തോന്നിയില്ല പ്രാർത്ഥിച്ചിട്ട്. ഞാൻ പറഞ്ഞു എൻ്റെ മനസ്സ് പറയാ കള്ളം കയറുന്നുണ്ടെന്ന്. ഞാനും ചിന്തിച്ച് ഇവർ ചീച്ച് കഴിഞ്ഞപ്പോൾ, ദൈവമേ ആര് കയറാനും ഈ പള്ളിയിൽ? അവസാനം ഞാൻ മരിയാപുരത്തേക്ക് ധ്യാനത്തിന് വന്നു. ധ്യാനത്തിന് വന്നിട്ട് 3-ാമത്തെ ദിവസം എൻ്റെ കൈക്കാരൻ അതിരാവിലെ എന്നെ വിളിച്ചേക്കാ. അപ്പോൾ ഇയാൾ ഈ ധ്യാനം കഴിഞ്ഞിട്ടുള്ള വൈകുന്നേരം എനിക്ക് കുർബാന, വൈകുന്നേരം എനിക്ക് ബലിയർപ്പണമൊക്കെ, അപ്പോൾ അതുകൊണ്ട് വൈകുന്നേരം എഴുന്നേറ്റാൽ ഇച്ചിരി ലേറ്റായിട്ട് എഴുന്നേറ്റാൽ മതിയല്ലോന്ന് ചോദിച്ചുകൊണ്ട് ഞാൻ കിടന്നു കിടക്കുന്ന സമയത്താണ് എനിക്ക് കോള് വന്നിരിക്കണേ, ഞാൻ എടുത്തില്ല. അപ്പോൾ തന്നെ എനിക്കൊരു വാട്സപ്പ് മെസ്സേജ് അയച്ചു, ആ മെസ്സേജ് ഞാൻ നിങ്ങൾക്ക് ഏൽപ്പിച്ചു കേട്ടാ. ഒരു മിനിറ്റേ, തെളിവേണമല്ലോ. ദൈവം ഇങ്ങനെ ദൈവത്തിനോടൊപ്പം നടക്കുമേ ദൈവം പല കാര്യങ്ങളും നമുക്ക് കാണിച്ചു തരും. അത് എൻ്റെ ക്രെഡിറ്റ് ആയിട്ടാ, ഒരിക്കലും നിങ്ങൾ ചിന്തിക്കരുത് അച്ഛൻ്റെ ക്രെഡിറ്റേ അല്ല, അച്ഛൻ്റെ ക്രെഡിറ്റേ അല്ല. അച്ഛൻ കേൾപ്പിച്ചുതരാം, ഒറ്റ മിനിറ്റ് കേട്ടോ. ആ കിട്ടി. അച്ഛാ ചെറിയൊരു പണി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അച്ഛൻ പറഞ്ഞ പോലെ തന്നെ സംഭവിച്ചു, നേർച്ച പെട്ടിക്കാരാണെങ്കിൽ പൊട്ടിച്ചു. ഒന്നുകൂടി കേക്കണോ, ഒന്നുകൂടി കേട്ടോ. അച്ഛാ ചെറിയൊരു പണി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അച്ഛൻ പറഞ്ഞ പോലെ തന്നെ സംഭവിച്ചു, നേർച്ച പെട്ടിക്കാരാണെങ്കിൽ പൊട്ടിച്ചു. കേട്ടാ അച്ഛാ ചെറിയൊരു പണി കിട്ടിയിട്ടുണ്ട്, ഞങ്ങളുടെ ഭാഷയാ, പണി കിട്ടിയിട്ടുണ്ട്. അച്ഛൻ പറഞ്ഞതുപോലെ സംഭവിച്ചു, നേർച്ച പെട്ടി ആര് പൊട്ടിച്ചു. പുള്ളി എന്നിട്ട് വെപ്രാളത്തോടെ വിളിക്കണം, പിന്നെ കുറെ കമൻറ്റുകൾ അത് വേണ്ട കേട്ടോ. ഞാൻ എന്താ പറഞ്ഞതറിയോ, നമ്മൾ ദൈവത്തിൻ്റെ കൂടെ നടന്നാൽ മതി, ദൈവം പല കാര്യങ്ങളും നമുക്ക് കാണിച്ചു തരും, പല കാര്യങ്ങളും നമ്മൾ വെളിപ്പെടുത്തി തരും. ഞാൻ അങ്ങനെയാണ്, നമ്മളിങ്ങനെ ദൈവത്തിനോടൊപ്പം നടന്നു നോക്കിയേ, ദൈവത്തിൻ്റെ പ്രാർത്ഥിച്ചു നോക്കിയേ. ഞാനെപ്പോഴും ഈ പ്രാർത്ഥനയ്ക്ക് വേണ്ടി സമയം കണ്ടെത്തി. എന്തിനാണെന്നറിയോ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഞാൻ എപ്പോഴും ധ്യാനിപ്പിക്കാൻ പോകുമ്പോൾ പറയുന്നൊരു കാര്യമുണ്ട്, നിങ്ങൾ 24 മണിക്കൂറിൽ 1 മണിക്കൂർ ദൈവത്തിന് കൊടുത്തോക്കേ, ബാക്കി 23 മണിക്കൂറും അവൻ നിങ്ങളെ നോക്കും. 1 മണിക്കൂർ കൊടുക്കാൻ പറ്റുമോ ദൈവത്തിന് ജീവിതത്തിൽ? 24 മണിക്കൂറിൽ വേണ്ട, 1/2 മണിക്കൂർ കൊടുക്കാൻ പറ്റുമോ? ദൈവം നിങ്ങളെ നോക്കും, പൂർണ്ണമായിട്ട് നോക്കും. നിങ്ങൾ ഓർത്തോക്കേ, നിങ്ങൾ ഈ 23 മണിക്കൂർ ഓടുന്നതിനിടയിൽ ഒരു അപകടം വന്നാൽ മതി, എല്ലാം തീർന്നില്ലേ? തീർന്നോ? തീർന്നു.
എൻ്റെ കൊച്ചിനൊരു അസുഖം വന്നാൽ മതി, തീർന്നില്ലേ, തീർന്നു. അതാ പറയണേ, ദൈവത്തിൻ്റെ കീഴിൽ നീ താഴ്മയോടെ നിൽക്ക്, നീ ദൈവത്തിൽ ആശ്രയിക്ക്. റൂത്തിൻ്റെ പുസ്തകത്തിൽ നമ്മൾ വായിച്ചിരിക്കുന്നയാ, നീ അഭയം പ്രാപിച്ചിരിക്കുന്ന ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവ് നിന്നെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കും. എത്ര പ്രശ്നമുണ്ടെങ്കിലും ഞാൻ പറയും, പ്രാർത്ഥന ഒരിക്കലും മുടക്കരുത്. ഞാൻ അങ്ങനെയാ, എത്ര ക്ഷീണമുണ്ടെങ്കിലും എത്ര ബുദ്ധിമുട്ടുണ്ടെങ്കിലും എത്ര വേദന ഉണ്ടെങ്കിലും പ്രാർത്ഥിക്കാതെ കിടന്നുറങ്ങില്ല. നിങ്ങൾ നന്നായിട്ട് പ്രാർത്ഥിക്കുന്നവരാണെന്ന് എനിക്കറിയാം കേട്ടോ, അല്ല എന്നല്ല പറഞ്ഞതിൻ്റെ അർത്ഥം. പക്ഷെ ഇത്രയും പ്രാർത്ഥിച്ചാൽ മതിയോ? കേട്ടില്ല, ഇത്രയും പ്രാർത്ഥിച്ച മതിയോ? പോരാ, ആ ചിന്ത ഉണ്ടാവണം. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ കുറച്ചും കൂടെ ഒക്കെ ഇരുന്ന് പ്രാർത്ഥിച്ചു നോക്കിയേ, ദൈവത്തിൻ്റെ അടുത്തിരുന്ന് നോക്കിയേ, പല കാര്യങ്ങളും തമ്പുരാൻ നിങ്ങൾക്ക് വെളിപ്പെടുത്തി തരും. ദേ ഇങ്ങനെ സംഭവിക്കാൻ പോണ്ടിട്ടാ മോനെ, രാജേ ഇങ്ങനെ സംഭവിക്കാൻ പോണ്ട്, എടാ മോളെ, എടി മോളെ ഇങ്ങനെ സംഭവിക്കാൻ പോണ്ട്, നീ സൂക്ഷിച്ചോ, കുറച്ചും കൂടെ ഒക്കെ ഒന്ന് പ്രാർത്ഥിക്കി. വലുതരം ഉയർത്തി പറഞ്ഞേ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങൾക്കിന്ന് പ്രാർത്ഥിക്കാൻ ഇഷ്ടമാണോ? പിന്നെ നമ്മുടെ പിള്ളേരോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞാൽ പ്രാർത്ഥിക്കോ? എസോ, അതാരത്, ആരടത്, അവനാ, അവൻ പ്രാർത്ഥിക്കും കേട്ടോ. നമ്മുടെ യുവതിവാക്കളോടൊക്കെ പ്രാർത്ഥിക്കാൻ പറഞ്ഞത് പ്രാർത്ഥിക്കോ? 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 ആ ഇവിടെ ഇരിക്കുന്നൊക്കെ യുവതികളാണല്ലേ, ഓക്കെ. ബാക്കിയുള്ള യുവതിവാക്കളുടെയൊക്കെയോ? എനിക്കതിൽ കുറച്ചൊക്കെ സന്തോഷമുണ്ട് കേട്ടോ. ഇപ്പം നീ സഭയിൽ വരുമ്പോൾ കുറേയേറെ യുവതി യുവാക്കളും മക്കളും ഒക്കെ ഇവിടെ ഇരിപ്പുണ്ട്. അല്ലെങ്കിൽ നിങ്ങളൊന്നും പള്ളി വിളിച്ച ജന്മത്ത് വരില്ല, സഭയിൽ വിളിച്ചാൽ വരില്ല. ഞാൻ എന്താ പറയുന്നറിയോ, നിങ്ങളുടെ ഇവിടെ ഇരിക്കുന്ന മാതാപിതാക്കളോട് എനിക്ക് പ്രത്യേകിച്ച് പറയാനുള്ളത്, നിങ്ങൾക്ക് എന്ത് വന്നാലും നിങ്ങളുടെ മക്കൾക്ക് നിങ്ങൾ ദൈവത്തെ കൊടുക്കണം. എന്ത് വന്നാലും നിങ്ങളുടെ മക്കൾക്ക് നിങ്ങൾ ദൈവത്തെ കൊടുക്കണം. ഞാനൊന്ന് ചോദിച്ചോട്ടെ, നിങ്ങളുടെ കാരണവന്മാർ നിങ്ങൾക്ക് എന്താ തന്നേ? പണം തന്നാ? ഒത്തിരി തന്ന? ഉത്തരം പറ, തന്ന? ഇല്ല, അധികമൊന്നും തന്നിട്ടില്ല. ഒത്തിരി സ്ഥാനമാനങ്ങൾ തന്ന? തന്നോ? ഇല്ല. എന്തെങ്കിലും ആസ്തി തന്നോ? എന്തെങ്കിലുമൊക്കെ എഴുതി തന്നിട്ടുണ്ടെന്നല്ലാതെ എന്തെങ്കിലും തന്നിട്ടുണ്ടോ കൂടുതൽ? ഇല്ല. ഞാൻ ആത്മാർത്ഥമായിട്ട് ചോദിച്ചാ, പഠിപ്പിച്ചോ? എത്രാം ക്ലാസ് വരെ? പത്താം ക്ലാസ് കഴിഞ്ഞാലും എത്ര പേരുണ്ട് ഇവിടെ? ഓ, പത്താം ക്ലാസ് കഴിഞ്ഞവർ എത്ര പേരുണ്ട്? ആ വേണ്ട, അത് പ്രശ്നമാകും, വേണ്ട, പോട്ടെ. ഞാൻ ആത്മാർത്ഥമായിട്ട് ചോദിച്ച, പത്താം ക്ലാസ് വരെ പാസ്സായവർ എത്ര പേരുണ്ട്? നമ്മുടെ കുറവാ. പക്ഷെ നമ്മുടെ അപ്പനും അമ്മയും നമുക്ക് ഒറ്റ കാര്യം എപ്പോഴും നിർബന്ധമായിട്ട് തന്നിട്ടുള്ളൂ. ഏത്? നമ്മുടെ അപ്പനും അമ്മയും നമുക്ക് എപ്പോഴും നിർബന്ധമായിട്ട് തന്നിട്ടുള്ള ഒരു കാര്യം മാത്രമാ. ഏത് കാര്യം? നിങ്ങൾ ഉത്തരം പറ. ദൈവത്തെ തന്നു. ഞാൻ എപ്പോഴും പറയും, നമ്മുടെ അപ്പനും അമ്മയും നമുക്ക് തന്നിട്ടുള്ളത് ദൈവത്തെ മാത്രമാ. അതുകൊണ്ട് എന്താ ഗുണം? ദൈവഭയമുള്ള മക്കള് മാതാപിതാക്കളെ ഇന്ന് നന്നായിട്ട് നോക്കണ്ട്. അല്ലെങ്കിലോ? അല്ലെങ്കിലോ ചിന്തിച്ചു നോക്കിയേ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മുടെ അപ്പനും അമ്മയും നമുക്ക് ഏകമായിട്ട് തന്നിട്ടുള്ള കാര്യം നമ്മുടെ ദൈവമായ കർത്താവിലുള്ള വിശ്വാസം മാത്രമാ, അവനിലുള്ള പൂർണ്ണമായ ബോധ്യം മാത്രമാ. നിങ്ങൾ ജീവിതത്തിൽ ചിന്തിച്ചോക്ക്, എത്ര പ്രശ്നമുണ്ടെങ്കിലും അവർ ദൈവത്തെ വിളിക്കാൻ പഠിപ്പിച്ചു, എത്ര സങ്കടമുണ്ടെങ്കിലും അവർ ദൈവത്തെ വിളിക്കാൻ പഠിപ്പിച്ചു, ഏത് പ്രശ്നത്തിലും അവർ ദൈവത്തെ വിളിക്കാൻ പഠിപ്പിച്ചു. വലുതരം ഉയർത്തി പറഞ്ഞേ, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ജീവിതത്തിൽ എപ്പോഴും നീ ചിന്തിക്കേണ്ട കാര്യതാ, എത്ര പ്രശ്നത്തിലും നമ്മുടെ മാതാപിതാക്കളെ നമുക്ക് ദൈവത്തെ തന്നിട്ടുള്ളൂ, പക്ഷെ നമ്മൾ നമ്മുടെ മക്കൾക്ക് എന്താ കൊടുത്തേ? എന്താ കൊടുത്തേ? ഞാൻ സിമ്പിളായിട്ടൊരു കാര്യം ചോദിച്ചോട്ടെ, ഞായറാഴ്ച സൺഡേ കാറ്റഗിസം എൻ്റെ വലത്ത സൈഡ് കേട്ടോ, ചിന്തിക്കണോ കേട്ടോ. ഞായറാഴ്ച സൺഡേ കാറ്റഗിസം വലത്തെ സൈഡ്, ഞായറാഴ്ച എൻട്രൻസ് കോച്ചിങ് എൻ്റെ ഇടത്തെ സൈഡ്. നിങ്ങളോട് പറയുക, നിങ്ങളുടെ മക്കളെ നിങ്ങൾ ഏതിന് വിടും? കേട്ടില്ല, കേട്ടില്ല ചേച്ചി, ആകാത്തേണ അഭിഷിത്തേണ അമ്മ എഴുന്നേറ്റ്, എന്നിട്ട് തള്ളം കാനം പറഞ്ഞാണ്ടല്ലോ, ഏ സത്യം പറയുള്ളൂ. ഓക്കെ, പൊതുവായിട്ടുള്ളത് പറഞ്ഞാൽ മതി, സ്വന്തം കാര്യം പറയണ്ട. ഓക്കെ, ഞായറാഴ്ച സൺഡേ കാറ്റഗറീസ് എൻ്റെ വലത്തെ സൈഡ്, ഞായറാഴ്ച എൻട്രൻസ് കോച്ചിങ് എൻ്റെ കൊച്ചിന്, എൻട്രൻസ് കോച്ചിങ് എൻ്റെ കൊച്ചിനെ ഏതിന് വിടും? സ്വന്തം കാര്യം പറഞ്ഞേ, സൺഡേ സ്കൂളിൽ വിടും പോ ചേച്ചി. ഏ പിന്നെ എൻട്രൻസ് കോച്ചിങ്ങിൻ്റെ ഇടയിൽ സൺഡേ കാറ്റഗറീസ്? ഏ ഏ അല്ല, ഞാൻ പോട്ടെ, ഞാൻ തമാശ പറഞ്ഞല്ലേ. ഓക്കെ, കോമൺ ആയിട്ടുള്ള കാര്യം തൊട്ടാ,
ഐ ഡോണ്ട് നോ, അങ്ങനെ തോന്നിയിട്ടില്ല. അവിടെ മാത്രം ഐ ഡോണ്ട് നോ എന്നില്ല, ബാക്കിയൊന്നിനെ ഐ ഡോണ്ട് ഇല്ലേ. കോമഡ് ഇരുന്നോ, എൻ്റെ സഹോദരി ഇരുന്നോ, എന്താ കോമഡ് ആയിട്ടുള്ള കാര്യം? നമ്മുടെ വിക്കളെ വിൽക്കാറ് നമ്മൾ എന്തിനു വിടും? എൻട്രൻസ് കോച്ചിങ്, അവിടെ തോറ്റുടങ്ങി നമ്മുടെ മക്കള്, കേട്ടോ, അവിടെ തോറ്റുടങ്ങി നമ്മുടെ മക്കള്. ജീവിതത്തിൽ നീ എപ്പോഴും ചിന്തിച്ചോളാം, ദൈവത്തിന് കൊടുക്കാതെ ഒരപ്പനും അമ്മയും മക്കളെ വളർത്തുമ്പോൾ ആ മക്കളെ പ്രതി അവർ ഒരിക്കലും സങ്കടപ്പെടേണ്ടി വരും. അച്ഛൻ ആത്മാർത്ഥതയോടെ പറയണേ, ആ മക്കളെ പ്രതി ആ മാതാപിതാക്കളെ ഒരിക്കൽ സങ്കടപ്പെടേണ്ടി വരും. ഇന്ന് നമ്മുടെ യുവതി യുവാക്കള് എന്തൊക്കെ പ്രശ്നങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത് നിങ്ങൾക്കറിയോ? എന്തോരം സങ്കടങ്ങൾ അവർക്കുണ്ടെന്നറിയോ? പലതും സൂയിസൈഡ് ചെയ്യുക, സൂയിസൈഡ് ചെയ്യുക. ഇന്ന് പത്രങ്ങൾ എടുത്തു നോക്കിയേ, മദ്യം, മയക്കുമരുന്ന്, ഡ്രഗ്സ് ഒക്കെത്തിൻ്റെ പിടിയിലാണ് യുവതി യുവാക്കള്. നിങ്ങളുടെ ഒന്നും അങ്ങനെ ഇല്ലല്ല, ഇല്ലല്ലേ? എനിക്കറിയാം, വിശുദ്ധരായിട്ടുള്ള സ്ഥലവും നല്ല നല്ല മനുഷ്യരും പ്രാർത്ഥിക്കുന്ന, അങ്ങനെ ഡ്രഗ്സ് ഒന്നും യൂസ് ചെയ്യാത്ത. കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ സ്ഥലത്ത് ഒരു രണ്ട് പെൺകുട്ടികളെ പിടിച്ചു ഡ്രഗ്സ് യൂസ് ചെയ്തിട്ട് സ്കൂളില്. ചിന്തിക്കണം, നമ്മുടെയൊക്കെ പിള്ളേർ പോണ വഴികള് നമ്മൾക്കത് കേൾക്കുമ്പോൾ തന്നെ ഈ കുഞ്ഞി പ്രായത്തിൽ ഇവർ ഡ്രഗ്സ് യൂസ് ചെയ്യോ? നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാ. ഇപ്പോ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു കൊച്ചിനെ കൊണ്ടുവന്ന് എൻ്റെ അടുത്ത്, എന്നിട്ടെന്നറിയോ, കഴിഞ്ഞ ദിവസം ഒരു കൊച്ചിനെ കൊണ്ടുവന്നത്, അവന് രാത്രി കിടന്നുറങ്ങാൻ പറ്റണില്ല. ഞാൻ ചോദിച്ചു, എന്താണ് പ്രശ്നം? അച്ഛൻ രാത്രി കിടന്നുറങ്ങുമ്പോ തലേക്കോടെ ഇങ്ങനെ രക്തം വരിക. ചോദിച്ചു, എന്ത്? തലേക്കോടെ ഇങ്ങനെ രക്തം വരുന്നത് പോലെ തോന്നാ. ഞാൻ അവനെ കൃത്യമായിട്ട് സംസാരിച്ചു കഴിഞ്ഞപ്പോ മനസ്സിലായി, ഇവൻ ഓജോ ബോർഡ് കളിച്ചിട്ടുണ്ട്. ഓജോ ബോർഡ് എന്നിട്ടാ സാധനം എന്നറിയോ? ഓജോ ബോർഡ് എന്തെന്നറിയോ? ഓജോ ബോർഡ് അറിയാവുന്ന മാതാപിതാക്കൾ എന്നൊക്കെ യുവക്ക് ഞാൻ ചോദിക്കോട്ടെ, അറിയാന്ന് പറഞ്ഞ പിന്നെ എന്താന്ന് ഞാൻ ചോദിക്കും? ഒരു ചേച്ചിക്ക് അറിയാം. കൈവക്ക്, മരയ്ക്ക് പൊക്കളി പൊക്ക്, എൻ്റെ സ്വഭാവം അറിയൂ. ആ രണ്ട് മൂന്ന് പേർക്ക് ഏകദേശം അറിയാം, കേട്ടോ, ഏകദേശം അറിയുള്ളൂ. ഞാൻ പിള്ളേരോട് ചോദിക്കണേ, ഓജോ ബോർഡ് അറിയോ? അറിയോ? അറിയാ, ഇനി അറിയാന്ന് പറഞ്ഞോ? അറിയാം, കേട്ടോ. ആ അഭിഷിക്ത എഴുന്നേറ്റുന്നേ, ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് വാ. ഞാൻ സിമ്പിൾ ഉദാഹരണങ്ങളും കാണിച്ചില്ലേ നിങ്ങൾക്ക്? എൻ്റെ മോള് വാ, പ്ലസ് ടുവിന് അല്ലേ പഠിക്കുന്നേ? ആ പ്ലസ് ടുവിന് പഠിക്കുന്നു. എന്നിട്ട് ഓജോ ബോർഡ് കോയിനൊക്കെ വെച്ചിട്ട് മരിച്ചുപോയൊക്കെ. ഞാൻ ഇപ്പിള്ളേർക്ക് എത്ര പേർക്ക് അറിയാം? ആൺകുട്ടികൾക്ക് നിനക്കറിയാം? നിനക്കറിയോ? ഇവിടെ വന്നേ, ഈ കിളി നിനക്ക് അറിയോ? ഓടി ഓടി വാ, അഭിഷിതോടെ നിന്നോട്ടാ. അവനെന്തെങ്കിലും പറയാത്തണ്ടെ, ഇനി പൂരിപ്പിച്ചാ മതി. പുത്തിന്റെ പേരെന്നാ? അദ്വൈത്. എത്രയല്ലേ പഠിക്കുന്നേ? അഞ്ചില്. കേട്ടാ അദ്വൈതേ, ഈ ഓജോ ബോർഡ് എങ്ങനെയാ? കോയിനൊക്കെ വെച്ചിട്ട്. പിന്നെ എന്തൊക്കെ ഉണ്ടായില്? പിന്നെ എന്തൊക്കെ ഉണ്ടായില്? ഒരു ബോർഡ്, കുറെ അക്ഷരങ്ങള്, ആൽഫബറ്റ്സ്, ഇംഗ്ലീഷ് അക്ഷരങ്ങള്, പിന്നെ നമ്പേഴ്സ്, ആ നമ്പേഴ്സ്, പിന്നെ അതിൽ രണ്ട് വേർഡുകൾ എഴുതും, എസും പിന്നെ നോ. ആടാ, എസും നോയും. പിന്നെ എന്ത് ചെയ്യും? രണ്ട് ഗ്ലാസ് വെക്കും അല്ലേ. പിന്നെ പിന്നെ അഭിഷിത്ത എന്ത് ചെയ്യും? കേടുവാ, മെഴുകുതിരി കത്തിക്കും. റൂം ഫുൾ ഇരുട്ടായിട്ട്, റൂം മുഴുവൻ ഇരുട്ടായിരിക്കും. ആ ഇതിൽ എന്നിട്ട് എന്ത് വിളിക്കും? ഞാൻ എന്തിനത് പറഞ്ഞെന്നറിയോ? നിങ്ങൾ മാതാപിതാക്കൾക്ക് എത്ര പേർക്ക് ഇതറിയാം? രണ്ട് മൂന്ന് മാതാപിതാക്കളെ കൈവക്കി, ബാക്കിയുള്ള എത്ര മാതാപിതാക്കൾക്ക് ഇതറിയാം? ഇതിനെ തൊട്ടടുത്തൊരു സിനിമ ഇറങ്ങി. ഏത് സിനിമയാ? ഈ അടുത്തെങ്കിലും ഇറങ്ങിയ സിനിമയുണ്ട് ഇത് കളിക്കുന്നത്. ഏതാ? രോമാഞ്ചം. മറ്റേ രോമാഞ്ചം അല്ലേട്ടാ, ഈ രോമാഞ്ചം വേറെ രോമാഞ്ച. ആ പടത്തെ കുറിച്ച് വിലയിരുത്തി സംസാരിക്കുന്നു നല്ല അച്ഛൻ, പക്ഷെ ഇതിനെ കുറിച്ചൊരു സിനിമ ഇറങ്ങി. നിങ്ങളത് കണ്ടു, നമ്മുടെ മക്കൾ കണ്ടു, നിങ്ങളുടെ മക്കൾ അതൊക്കെയാണ് ചെയ്യണേ. എത്രയോ മക്കളെന്നറിയോ അച്ഛൻ്റെ അടുത്ത് കൊണ്ടുവരണേ. ഞാൻ എന്തിനത് പറഞ്ഞെന്നറിയോ?
ഈ മക്കൾ ഇവൻ അഞ്ചാം ക്ലാസ്സിലുള്ളൂ, ഇവനറിയുന്നത് കഴിഞ്ഞു. കുറച്ച് നാളുകൾക്ക് മുമ്പ് ഒരു ചക്കനെ കൊണ്ട്, ഒരു പെങ്കൊച്ചിനെ, അവളുടെ പേര് നദാനിയെന്ന, അയ്യോ പേര് പറഞ്ഞോയില്ലോ, ആ ആ പെങ്കൊച്ചിനെ കൊടുന്നു. അവള് എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്നവളാ. ഞാനന്നിട്ട് ഡ്രഗ്സിനെ കുറിച്ച് ക്ലാസ് എടുക്കാൻ പോയതാ. അവിടെ നിന്നാണ് ഈ കൊച്ചിനെ കൊണ്ടുവരണ എൻ്റെ അടുത്ത്. കൊച്ചിനെ കൊണ്ടുവന്നപ്പോൾ ഞാൻ ചോദിച്ചു, മോളെ അവളെന്നോട് പറയാ, ഞാൻ ഡ്രഗ്സിനെ കുറിച്ച് ഇങ്ങനെ പരിചയപ്പെടുത്തി കഴിഞ്ഞപ്പോൾ അവൾ പറഞ്ഞ, അച്ഛ ഒരു ഡ്രഗ്സിനെ കൂടി അച്ഛൻ പറയാനുണ്ട്. ഞാൻ ചോദിച്ചു, ഏത് ഡ്രഗ്സ്? അവൾ എല്ലാ ഡ്രഗ്സിൻ്റെയും പേര് പറയാ. നമുക്കറിയാവുന്ന MDMA അതൊക്കെ സാധനങ്ങളൊക്കെ കൃത്യമായിട്ട് പറഞ്ഞു, മറ്റേ പുകവലി കഞ്ചാവ് എന്നൊക്കെ സാധനങ്ങൾ പറഞ്ഞു, ഹാൻഡ്സിൻ്റെ ഒക്കെ കാര്യങ്ങൾ പറഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ അവൾ എന്തോ ഒരു പേര് പറഞ്ഞു എൻ്റെ അടുത്ത്, ഈ വെള്ള തുണിയിലെ നിങ്ങൾക്കറിയോ ഈ മിസ്റ്റർ മിസ്റ്റർ ഏ ആ അതന്നെ എന്നിട്ട് ആ കൂള് കൂള് തന്നെ ഞാൻ പോയിട്ട് പോയ പേരാ ഒരു വെള്ള. അവളൊക്കെ അറിയാവുന്ന അറിവാണ്, അവളെ ഉപയോഗിച്ചിട്ടല്ലത്. കൂളെന്ന് പറയുന്ന ഒരു സാധനം ഉണ്ട് വെള്ള തുണിയില്, ഇതിന്റെ അടിയിൽ വെക്കുന്നതല്ലേ, ഈ ഹാൻഡ്സ് പോലെ ഇതിന്റെ അടിയിൽ വെക്കുന്നത്. ഞാൻ ആദ്യമായിട്ട് അങ്ങനെ കേൾക്കണ കൂള്. നമുക്ക് കൂളെന്ന് പറഞ്ഞാൽ ഇങ്ങനെ കുളിക്കുന്നതാണ്, ഇങ്ങനെ ഇങ്ങനെ കുളിന് പോകുന്നതാണ്, ഇത് വേറെ സാധനം. നദാനിയ എന്ന് പറയുന്ന ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്ന കൊച്ചനോട് പറയാ, അച്ഛാ എനിക്കറിയാം കൂളെന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. ഞാൻ ചോദിച്ചു, മോളെ നിനക്ക് എങ്ങനെ അറിയാം? ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട്. ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്ന കൊച്ച് കൂൾ ഉപയോഗിച്ചിട്ടുണ്ട്. നമുക്ക് ഇത്രയും പ്രായമായിട്ട് കൂൾ ഉപയോഗിച്ചിട്ടില്ല. നിങ്ങൾ ചിന്തിച്ചു നോക്ക്, എന്തിനാ അച്ഛനെ ഇത് പറഞ്ഞെന്നറിയോ? ഞാൻ എപ്പോഴും പറയും, നിങ്ങളുടെ മാതാപിതാക്കളെ, നിങ്ങളുടെ മക്കൾക്ക് നിങ്ങൾ ദൈവത്തെ കൊടുക്ക്, തെറ്റാന്ന് പഠിപ്പിക്ക്, അല്ലാതെ വെറുതെ ഇരുന്നിട്ട് കാര്യമില്ല. ഇവൻ അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ അവനറിയാം എന്തുട്ടാ ഓജോ ബോർഡ്. ഇവിടെ CC അടഞ്ഞ് പലതും തീരാറായി എന്ന് വെച്ചാൽ കുഴിയിൽ വെക്കേണ്ട സമയമായിന്ന്. എന്തുട്ടോ ഓജോ ബോർഡെന്ന് വെച്ചാൽ ഒരു വല്യമ്മ, ആ അതിപ്പോ എന്തത്? പിള്ളേര് വളരേണ്ട പ്രായത്തിൽ നിങ്ങൾ കൊടുക്കേണ്ടത് കൊടുക്കണം, ദൈവത്തെ കൊടുക്കണം. എത്ര കേസുകളാണെന്നറിയ കൊണ്ടിരണേ, ഡ്രഗ്സ് യൂസ് ചെയ്ത്, ആൽക്കഹോൾ യൂസ് ചെയ്ത് ഇന്നത്തെ പെൺകുട്ടികളൊക്കെ വിൽക്കുന്നും കുടിക്കും. സന്തോഷമാണ്, കുഴപ്പമില്ല, പോട്ടെ. ചിന്തിച്ചോക്ക്, എൻ്റെ അഭിഷേക് മോള് പൊക്കോ, നല്ല അറിവുകൾ പറഞ്ഞു തന്നെ താങ്ക് യു കേട്ടോ. എൻ്റെ മുത്തും പൊക്കോ, താങ്ക് യു. ഞാൻ എന്തിനാണ് പറഞ്ഞെന്നറിയോ? നിങ്ങൾ ചിന്തിക്കണം, നിങ്ങൾ വളരുന്ന ഒരു ലോകം, നിങ്ങൾ ജീവിക്കുന്ന ഒരു ലോകം, ഒരു വല്ലാത്തൊരു പൈശാചിക ബന്ധനമുള്ള ഒരു ലോകത്തെ ജീവിക്കുന്നേ. നിങ്ങളുടെ മക്കൾക്ക് നിങ്ങൾ ദൈവത്തെ കൊടുക്ക്, അവര് പോകുന്ന വഴികൾ ദൈവത്തിന്റെ വചനങ്ങൾ പറഞ്ഞു കൊടുക്ക്. നമ്മുടെ മക്കൾ ആരോട് മിണ്ടുന്നു, ആരോട് സംസാരിക്കുന്നു. ഞാൻ എപ്പോഴും പറയാറുള്ളൊരു ടോക്കിൽ പറയാവുന്നൊരു കാര്യമുണ്ട്, LMS പറഞ്ഞതാ, മിക്ക ടോക്കിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. കുറച്ച് നാളുകൾക്ക് മുമ്പ് ഒരു പെൺകൊച്ചനെ വിളിച്ചു, ഞാൻ അവിടെ പറഞ്ഞിട്ടുണ്ടെന്ന് എനിക്ക് തോന്നണു, എനിക്കറിയാൻ പാടില്ല, പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നും കൂടി കേട്ടേരി കേട്ടോ. എത്ര പറഞ്ഞാലും ആ എന്ന് പറഞ്ഞിരിക്കണേ, പിന്നെ കുഴപ്പമില്ല കേട്ടോ, എന്ത് പറഞ്ഞാലും ഇവിടെ പോകണ്ട, പ്രശ്നമില്ല. അത് ഇന്നലെ പറഞ്ഞിട്ടുണ്ടോ? ഏയ് നോ പ്രോബ്ലം കേട്ടോ. അപ്പം അങ്ങനത്തെ രീതിയിലിരിക്കണേ. ഞാൻ പറയാം, കുറച്ച് നാളുകൾക്ക് മുമ്പ് ഞാൻ ഉറക്കുക, ഒരിക്കലൊരു ധ്യാനം കഴിഞ്ഞ് എൻ്റെ പള്ളിയിലേക്ക് തിരിച്ചു പോകുന്ന സമയത്ത് ഞാൻ ഒരു 9:30 പെൺകുട്ടി വിളിച്ചു, അച്ഛാ ഞാൻ മരിക്കാൻ പോവാ. സാധാരണ സത്യം പറഞ്ഞാൽ ഞാനിങ്ങനെ ഫോൺ എടുക്കാത്തൊരു മനുഷ്യനാ, ഇപ്പോഴും ഫോൺ എടുക്കാത്തൊരു മനുഷ്യനാ. ഇത് അത്യാവശ്യം കോൾ ചെയ്യാൻ, ഏതെങ്കിലും വാട്സപ്പ് മെസ്സേജ് നോക്കാൻ, ഈ ഫോണും കൊണ്ട് എനിക്ക് അധികം ഉപയോഗങ്ങളില്ല. ഉപയോഗമുണ്ട്, എല്ലപ്പോഴും ഒന്ന് കോൾ ചെയ്യാൻ. നിങ്ങളിപ്പോഴും അച്ഛൻ്റെ വാട്സപ്പ് മെസ്സേജ് നോക്കിയത് ഇപ്പോഴും ഉണ്ട്, 4309 മെസ്സേജ് ഇപ്പോഴും കിടക്കുന്നുണ്ട്. 4309 മെസ്സേജ് ഇപ്പോഴും കിടക്കുന്നുണ്ട് വായിക്കാൻ. ഇറ്റ്സ് നോട്ട് എ ഗ്രൂപ്പ് മെസ്സേജ്, ഇത് പേഴ്സണലായിട്ട് ഓരോരുത്തരും വിളിക്കുന്നതാ. ഇപ്പോഴും വിളിച്ചുകൊണ്ടിരിക്കുക ആൾക്കാർ, അതുകൊണ്ടാണ് പറയണേ. അച്ഛനോട് 5 മിനിറ്റ് സംസാരിക്കാൻ, 10 മിനിറ്റ് സംസാരിക്കാൻ, അച്ഛൻ എൻ്റെ വിഷമങ്ങളൊന്ന് കേൾക്കാൻ, അച്ഛനൊന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടി ഇങ്ങനെ തുരുതരാന്ന് വിളിച്ചുകൊണ്ടിരിക്കും. സത്യം പറഞ്ഞാൽ ഫോൺ എടുക്കാൻ എനിക്കിപ്പോൾ പേടിയാ. അത് ഈ കോള് അന്ന് വന്നാൽ കോള് കഴിഞ്ഞപ്പോൾ എനിക്ക് പേടി, ഇങ്ങനെ വിളി വന്നുകൊണ്ടിരിക്കും. കോളുകളാണെങ്കിൽ ഇന്ന് തന്നെ 150 മിസ് കോൾ എടുക്കേണ്ട, ഇപ്പം തന്നെ 150 മിസ് കോള്. ഞാൻ എടുക്കാൻ നേരില്ലാഞ്ഞിട്ടല്ലേ, ഞാൻ ഇങ്ങനെ പ്രാർത്ഥിക്കും, കുറച്ച് നേരം പറ്റാണെങ്കിൽ ഫോൺ എടുക്കും, അത്രേ ഉള്ളൂ, അധികം നേരം എടുക്കാറില്ല. ഒരിക്കലും ഇങ്ങനെ ഒരു ധ്യാനം കഴിഞ്ഞ് തിരിച്ചു പോണ സമയത്ത് 2-3 കോള് കണ്ടുകഴിഞ്ഞപ്പോൾ ഈ പെങ്കൊച്ചിൻ്റെ കോള് ഞാൻ എടുത്തു. എടുത്ത വഴിക്ക് പെങ്കൊച്ച് പറയാ, 10-22 വയസ്സ്, 24 വയസ്സുണ്ടെന്ന് എനിക്ക് തോന്നണു. എടുത്ത വഴിക്ക് എനിക്ക് പറയാ, എന്നോട് പറയാ, അച്ഛാ ഞാൻ മരിക്കാൻ പോവാ, അച്ഛാ ഞാൻ മരിക്കാൻ പോവാ. ഞാൻ ആ പെങ്കൊച്ചിനോട് പറഞ്ഞു, എൻ്റെ പൊന്നു മോളെ, പൊട്ടടി മോളെ, പൊട്ടടി മോളെ, ദൈവം ഉണ്ടടി, ദൈവം നിന്നെ കാക്കുന്നുണ്ടറി, ദൈവം നിന്നെ സ്നേഹിക്കുന്നുണ്ടറി, ദൈവം നിന്റെ കൂടെ ഉണ്ടറി എന്ന് ഞാൻ പറഞ്ഞു.
അവളപ്പഴും പറയും, ഇല്ലച്ചോ ഇല്ലച്ചോ, ദൈവം ഇല്ലച്ചോ, ദൈവം ഉണ്ടെങ്കിൽ എന്നെ ഇങ്ങനെ സങ്കടപ്പെടച്ചോ, ഞാൻ മരിക്കാൻ പോവച്ചോ, ഞാൻ മരിക്കാൻ പോവച്ചോ. ഞാൻ പറഞ്ഞു, പോട്ടടി മോളെ, പോട്ടടി മോളെ, ദൈവം ഉണ്ടടി, ദൈവം ഉണ്ടടി, ദൈവം നിന്നെ കാത്തോളടി, ദൈവം നിന്നെ സ്നേഹിക്കണ്ടടി, നീ വിഷമിക്കണ്ടടി. അവൾ പറയും, ഇല്ലച്ചോ, എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ലച്ചോ, ജീവിക്കാൻ പറ്റുന്നച്ചോ, എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ലച്ചോ. ഞാൻ പറഞ്ഞു, പോട്ടടി മോളെ, പോട്ടടി മോളെ, ദൈവം ഉണ്ടടി, ദൈവം ഉണ്ടടി, ദൈവം നിന്നെ കാത്തോളടി, ദൈവം നിന്നെ സ്നേഹിക്കണ്ടടി. അവൾ പറയും, ഇല്ലച്ചോ, ദൈവം ഉണ്ടെങ്കിൽ ഞാൻ ഇത്രയും സങ്കടപ്പെടച്ചോ, എനിക്ക് അവനില്ലാണ്ട് പറ്റില്ലച്ചോ, എൻ്റെ ജീവിതം തകർന്നുവെച്ചോ. ഞാൻ പറഞ്ഞു, പോട്ടടി മോളെ, പോട്ടടി മോളെ, ദൈവം ഉണ്ടടി, ദൈവം ഉണ്ടടി, ദൈവം നിന്നെ കാത്തോളടി, ദൈവം നിന്നെ സ്നേഹിക്കണ്ടടി. അവൾ പറയുക, ഇല്ലച്ചോ ഇല്ലച്ചോ, എനിക്ക് ജീവിക്കാൻ തോന്നണില്ലച്ചോ, ദൈവം ഉണ്ടെങ്കിൽ എനിക്ക് അവനെ വേണച്ചോ, അവനിലാണെങ്കിൽ മുന്നോട്ട് പോകാൻ പറ്റില്ലച്ചോ. ഞാൻ പറഞ്ഞു, പോട്ടടി മോളെ, പോട്ടടി മോളെ, ദൈവം ഉണ്ടടി, ദൈവം നിന്നെ കേൾക്കണ്ടടി, ദൈവം നിന്നെ സ്നേഹിക്കണ്ടടി, ദൈവം നിന്നെ കാത്തോളടി. അവൾ പറയുക, ഇല്ലച്ചോ ഇല്ലച്ചോ, എനിക്ക് ഇത്രയും സങ്കടം വേറെ ഇല്ലച്ചോ, എനിക്ക് ഉറങ്ങാൻ പറ്റില്ലച്ചോ, ജീവിക്കണ്ടച്ചോ, എനിക്ക് സങ്കടം മാത്രമേ ഉള്ളച്ചോ. ഞാൻ പറഞ്ഞു, പോട്ടടി മോളെ, പോട്ടടി മോളെ, ദൈവം ഉണ്ടടി, ദൈവം നിന്നെ സ്നേഹിക്കണ്ടടി, ദൈവം നിന്നെ കാത്തോളടി. അവൾ പറയും, ഇല്ലച്ചോ, ഞാൻ ഉറങ്ങിയിട്ട് എത്ര ദിവസമായി എന്നച്ഛൻ അറിയച്ചോ, ഭക്ഷണം കഴിച്ചിട്ട് എത്ര ദിവസമായി എന്നച്ഛൻ അറിയച്ചോ, ദൈവം ഉണ്ടെങ്കിൽ ഇങ്ങനെ എന്നോട് ചെയ്യച്ചോ, എനിക്ക് അവനെ വേണച്ചോ. ഞാൻ പറഞ്ഞു, പൊട്ടടി മോളെ, പൊട്ടടി മോളെ, ദൈവം ഉണ്ടടി, ദൈവം നിന്നെ കാത്തോളടി, ദൈവം നിന്നെ സ്നേഹിക്കണ്ടടി. നിങ്ങൾ ഓർക്കണം, 11:30 വരെ ഈ സാധനത്തിൻ്റെ അടുത്ത് ഞാൻ ഇതാ പറഞ്ഞുകൊണ്ടിരിക്കണേ, പോട്ടടി മോളെ, പോട്ടടി മോളെ, ദൈവം ഉണ്ടടി, ദൈവം നിന്നെ കാത്തോളടി, ദൈവം നിന്നെ സ്നേഹിക്കണ്ടടി. 11:30 എൻ്റെ പള്ളിയിലെത്തി. ഞാൻ പറഞ്ഞു, അപ്പോഴും പറഞ്ഞു, പോട്ടടി മോളെ, പോട്ടടി മോളെ, ദൈവം ഉണ്ടടി, ദൈവം നിന്നെ കേൾക്കണ്ടടി, ദൈവം നിന്നെ സ്നേഹിക്കണ്ടടി, നീ വിട്ടുകളയും മോളെ. അപ്പോഴും പറയാ, ഞാൻ മരിക്കാൻ പോവാ. 11:30 ഞാൻ പറഞ്ഞു, നീ ഫോമച്ചേ, എനിക്ക് കിടന്നുറങ്ങണം, നാളെ കുർബാനയുണ്ട്. ഫോമച്ചു, കിടതി ഉറക്കി. പൊന്നുമോളെ, അച്ഛൻ നാളെ വിളിച്ചോളാന്ന് പറഞ്ഞിട്ട് വെച്ചേ. പിറ്റേ ദിവസമായപ്പോഴേക്കും, ഞാൻ അത് പറഞ്ഞിട്ടുണ്ട് ഇനി മുമ്പ് കേട്ടോ, പിറ്റേ ദിവസമായപ്പോഴേക്കും ഈ കൊച്ച് ആത്മഹത്യ ചെയ്തു. ഈ കൊച്ച് ആത്മഹത്യ ചെയ്തു. ആത്മഹത്യ ചെയ്യാൻ നോക്കി, കൃത്യമായിട്ട് ഒരു ഫാനിലിങ്ങനെ കുടുക്കിട്ട് തൂങ്ങി തൂങ്ങി. കൃത്യമായിട്ട് അമ്മ നോക്കി കഴിഞ്ഞപ്പോൾ ഒരു കുടുക്ക് കിടക്ക, ഇതിൻ്റെ ജനലിൻ്റെ പാളിയുടെ ഉള്ളിക്കൂടെ നോക്കിയപ്പോൾ കൊച്ചു തൂങ്ങിക്കിടക്ക. അമ്മ ഓടിച്ചെന്ന് വാതിൽ തള്ളി തുറന്ന് കൊച്ചിൻ്റെ കാൽക്ക പിടിച്ചു. വീട്ടിൽ വേറെ ആരുമില്ല, നാട്ടുകാരെ വിളിച്ചുകൂട്ടി, അയൽക്കാരെ വിളിച്ചുകൂട്ടി, കൊച്ചിനെ അവിടെ നിന്ന് ഊരിയെടുത്തു, ജീവൻ തിരിച്ചു കിട്ടി. നിങ്ങൾ ഓർത്തോക്കെ, അങ്ങനെ അങ്ങനെ നാട്ടുകാരും വീട്ടുകാരൊക്കെ അറിഞ്ഞാൽ പോലീസ് കേസാവും അല്ലേ? പോലീസ് കേസായി, പോലീസ് വന്നു. നല്ലൊരു പോലീസുകാരൻ കേട്ടോ, ഞാൻ പുള്ളിയെ കുറ്റം പറയത്തില്ല, നല്ലൊരു പോലീസുകാരൻ കേട്ടോ. പോലീസ് വന്ന ഏറ്റവും ആദ്യം പരിശോധിക്കുന്നത് ഏതായിരിക്കും? ആ കൊച്ചിൻ്റെ ഫോൺ. ഈ പെങ്കൊച്ചിനെ ഏറ്റവും അവസാനം വിളിച്ചതാരാ? ഞാൻ. എനിക്കൊരു കോള് വരാ, എന്തുട്ടാന്നറിയോ? നല്ലൊരു പോലീസുകാരൻ കേട്ടോ. പുള്ളി ചോദിച്ചത് ആദ്യത്തെ ചോദ്യം ഇങ്ങനെയാ, ആരാടാ നീ? ഞാൻ പറഞ്ഞു, ജിനുവച്ചൻ. എന്നോട്, ഏത് കിനുവച്ചൻ? ഞാൻ പറഞ്ഞു, ഈ ധ്യാനിപ്പിക്കാനൊക്കെ പോണ, പ്രസംഗിക്കുന്ന, മോട്ടിവേഷനൊക്കെ കൊടുക്കുന്ന ജിനുവച്ചൻ. അടുത്ത ചോദ്യം, അച്ഛനെന്നോട്ട് ഈ രാത്രി പെൺകുട്ടിയായിട്ട് സല്ലാപം? ഞാൻ പറഞ്ഞു, എൻ്റെ പൊന്നു സാറേ, അത് ചാവണമെന്ന് പറഞ്ഞ് വിളിച്ചതാ, ഞാൻ എന്ത് ചെയ്യാനാ? അച്ഛൻ കോൾ കേട്ടതേ, ഞങ്ങൾ കോൾ റെക്കോർഡൊക്കെ ഒന്ന് പരിശോധിക്കട്ടെ, എൻ്റെ അച്ഛനെ തിരിച്ചു വിളിക്കാം. നല്ലൊരു മനുഷ്യൻ കേട്ടോ, ഒരു 1.5 മണിക്കൂറപ്പം എന്നെ തിരിച്ചു വിളിച്ചു. അച്ഛാ സോറി, അച്ഛാ ഞാൻ എന്തെങ്കിലും പറഞ്ഞു പോയില്ല, അച്ഛന് വിഷമമായിട്ടുണ്ടെങ്കിൽ സോറി. ഞാൻ വെച്ചാൽ എന്ത് സാറേ? അച്ഛാ ഞങ്ങൾ ഇന്നലെ അച്ഛൻ പറഞ്ഞ കൊച്ച്, അച്ഛന് സംസാരിച്ച കൊച്ചിൽ നിന്ന് ആത്മഹത്യ ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ പോലീസുകാരെ അന്വേഷണമായിട്ട് വിളിച്ചേ. ഇപ്പോഴാണ് ഞങ്ങൾ അച്ഛൻ്റെ വീഡിയോസൊക്കെ യൂട്യൂബിൽ കയറി കണ്ടത്. ഇപ്പോഴാണ് മനസ്സിലായ അച്ഛനിങ്ങനെ ധ്യാനിപ്പിക്കാനൊക്കെ പോകുന്ന ഒരാളാണ്. കോൾ റെക്കോർഡ് അച്ഛൻ ഞാൻ പരിശോധിച്ചു വച്ചാ. പക്ഷേ അച്ഛനോട് എനിക്കൊരു കാര്യം പറയാനുണ്ട്. അച്ഛാ സൂക്ഷിക്കണം, അച്ഛൻ സൂക്ഷിക്കണം. സത്യമല്ലേ? കുറച്ച് നാളുകൾക്ക് മുമ്പ് ഒരു പെൺകുട്ടി UK-ന്ന് എനിക്ക് ഇൻസ്റ്റഗ്രാം പേജിൽ മെസ്സേജ് അയച്ചൊക്കെ, കണ്ടിന്യൂസ് ആയിട്ട് ഒരാഴ്ച മെസ്സേജ് അയച്ചു. അച്ഛാ എനിക്കൊന്ന് സംസാരിക്കണം, എനിക്കൊന്ന് സംസാരിക്കണം, എനിക്കൊന്ന് സംസാരിക്കണം. ഒരാഴ്ച കണ്ടിന്യൂസ് മെസ്സേജ് അയച്ചപ്പോൾ ഞാൻ വിചാരിച്ചു, ദൈവമേ എന്തെങ്കിലും സീരിയസ് ആയിട്ടുള്ള കാര്യം സംസാരിക്കാനായിരിക്കും. ഞാൻ പിറ്റേ ദിവസം അതിനോട് സംസാരിച്ചു ഇൻസ്റ്റഗ്രാമിൽ തന്നെ. സംസാരിച്ചപ്പോൾ മനസ്സിലായി ഇതിനെന്തോ സൈക്കിക് പ്രോബ്ലം ഉണ്ട്, മാനസികമായിട്ട് എന്തോ ബുദ്ധിമുട്ടുണ്ട്. ഞാൻ പറഞ്ഞു, എൻ്റെ പൊന്നുമോളെ, അച്ഛൻ പിന്നെ വിളിക്കാട്ടോ എന്ന് പറഞ്ഞു ഫോൺ കട്ട് ചെയ്തു. പിറ്റേ ദിവസം തൊട്ട് കണ്ടിന്യൂസ് വിളി വന്നേക്കാ. ഞാൻ എടുത്തില്ല ഫോൺ, ഒരാഴ്ച കണ്ടിന്യൂസ് വിളിച്ചിട്ട് എടുക്കാതിരുന്നപ്പോൾ അവൾ പിറ്റേ ദിവസം ഇൻസ്റ്റഗ്രാമിൽ മെസ്സേജ് ചെയ്തു, അച്ഛന് ഞാൻ എൻ്റെ ഫോൺ എടുത്തില്ലെങ്കിൽ അച്ഛൻ്റെ പേര് എഴുതി വെച്ച് ഞാൻ തൂങ്ങിച്ചാവൂന്ന്. ഞാൻ എന്ത് ചെയ്തിട്ടടവേ? നിങ്ങളൊന്ന് ചിന്തിച്ചോ, നിങ്ങളിരുന്ന് ചിരിക്കണ്. ഞാൻ രാത്രി ഉറങ്ങിയിട്ടില്ല. ഈ സാധനം എന്തെങ്കിലും ചെയ്തെന്ത് ചെയ്യും? നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ നിങ്ങളുടെ മക്കൾ സേഫാണ് ഇന്നത്തെ കാലഘട്ടത്തില്? അവരാരോട് കൂടെ കൂട്ടുകൂടണേ?
അവരാരോടുകൂടിയാ ബന്ധം സ്ഥാപിക്കണേ? അവരുടെ കൂട്ടുകാരെങ്ങനെയാ? നിങ്ങൾക്ക് ഉറപ്പോടെ ചങ്കത്ത് കൈവച്ച് പറയാൻ പറ്റുമോ നിങ്ങളുടെ മക്കൾ ലഹരി ഉപയോഗിക്കുന്നില്ലെന്ന്? നിങ്ങൾക്ക് ഉറപ്പോട് കൂടെ പറയാൻ പറ്റുമോ? അത് പറഞ്ഞു കഴിഞ്ഞപ്പോ അമ്മ കൊച്ചിനോക്ക നീ ഉപയോഗിക്കണ്ടോടി. നിങ്ങൾക്ക് ഉറപ്പോട് കൂടെ പറയാൻ പറ്റുമോ നിങ്ങൾക്ക് മക്കൾക്കൊരു ബന്ധമില്ലെന്ന്? ഇവിടെ അങ്ങനെ ഉണ്ടാവില്ലെന്ന് എനിക്കറിയാം കേട്ടോ, എനിക്കറിയാം. ഇവിടുത്തെ കൊച്ചങ്ങള് ഒരു ചക്കൻ അങ്ങനെ വണ്ടേണ്ട ഞാൻ ഇങ്ങനെ പോകുള്ളൂ, എനിക്ക് 100% ഉറപ്പാ. ഈ ഇടവകയിൽ അങ്ങനെ ഉണ്ടാവത്തില്ല എനിക്ക് ഉറപ്പാ. അല്ല റോയിച്ചു അല്ലേ, എനിക്ക് ഉറപ്പാ, എനിക്ക് ഉറപ്പാ കേട്ടോ. ഇവിടെ അങ്ങനെ ഉണ്ടാവത്തില്ല, ഇവിടെ അങ്ങനെ ഒരിക്കലും അങ്ങനെ വരില്ല കേട്ടോ. പക്ഷെ ചിന്തിച്ചു നോക്കിയേ, നിങ്ങൾ ആത്മാർത്ഥമായിട്ട് ചിന്തിച്ചു നോക്കണം, എൻ്റെ മക്കൾ എവിടെയാ, അവരുടെ ബന്ധങ്ങൾ എങ്ങനെയാ? ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞിട്ട് വേറൊരു കാര്യമുണ്ട്. കുറച്ച് നാളുകൾ ഇൻസ്റ്റഗ്രാം പേജിൽ എന്തോ ഒരു ഉദാഹരണങ്ങളാണ് ഇങ്ങനെ മനസ്സിൽ വന്നെ. ഒരു ചക്ക എനിക്ക് മെസ്സേജ് അയച്ചു, എന്നിട്ടാ പറഞ്ഞേ, അച്ഛൻ എനിക്ക് ഉറങ്ങാൻ പറ്റില്ല. ചോദിച്ചാൽ എന്തിടാ ഉറങ്ങാൻ പറ്റില്ല, ചോദിച്ചാൽ എന്തിടാ എനിക്ക് ആകെ സങ്കടച്ച. ഞാൻ പറഞ്ഞ എന്തിടാ എനിക്ക് പറ്റണില്ല വെച്ചാൽ ജീവിക്കാൻ. ഞാൻ പറഞ്ഞ എന്ത്, നിന്റെ പ്രശ്നം എന്താ, എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല വെച്ചാ. ഞാൻ വെച്ചാൽ എന്ത്, എനിക്ക് ആത്മഹത്യ തോന്നാ. ഞാൻ വെച്ചാൽ എന്തിടാ ഇവൻ ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കുക, ഇത് എന്നെ പറഞ്ഞു. എനിക്ക് ഉറങ്ങാൻ പറ്റില്ല, മുടിയിടാൻ പറ്റില്ല, ഭക്ഷണം കഴിക്കാൻ പറ്റില്ല. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ഞാൻ മിണ്ടണ്ടായി. അപ്പൊ എന്നോട് ചോദിച്ചേക്കാ പോയാ, ഞാൻ പറഞ്ഞ പോയില്ല ഇവിടെ ഉണ്ട്. അടുത്ത ചോദ്യം ഇങ്ങനെയാ, അച്ഛൻ എനിക്ക് വല്ലാത്ത സങ്കടച്ച. ചേച്ചി എന്തിയാ നിന്റെ പ്രശ്നം എന്താ? അപ്പൊ ഞാനത് കാമ്പാൻ കൊയറ്റാക്കാൻ വേണ്ടി കൂളാക്കാൻ വേണ്ടി ഞാൻ ചോദിച്ചു, മോനെ നീ എന്തൊട്ട് ജോലി ചെയ്യണോ? അപ്പൊ അവൻ പറയാ അല്ല, നീ ജോലിയല്ലേ ചെയ്യണേ. ഞാൻ ചോദിച്ചപ്പോ എന്റെ മനസ്സിൽ പഠിക്കായിരിക്കും, വലിയ MSW MBA ഒക്കെ ചെയ്യുന്ന ചെക്കനായിരിക്കും, വലിയ ചെക്കനായിരിക്കും എന്നൊക്കെ വിചാരിച്ചിട്ട് ഞാൻ ചോദിച്ചു, മോനെ എന്തിനാ പഠിക്കണേ? അപ്പൊ അവൻ പറയാ 8ാം ക്ലാസ്സിലാ പഠിക്കണേ. ചോദിച്ചു 8ാം ക്ലാസ്സിൽ പഠിക്കണം നിനക്ക് എന്നോട് ഇത്രയും മാത്രം സങ്കടം? ഈ മുതൽ എൻ്റെ അടുത്ത് പറഞ്ഞ കാര്യം എന്നിട്ടെന്നറിയോ, ഈ സാധനം എൻ്റെ അടുത്ത് പറയാ, അച്ഛാ എനിക്കൊരു പെങ്കൊച്ചിനെ ഇഷ്ടമാ, 8ാം ക്ലാസ്സിൽ പഠിക്കുന്നവന് ഒരു പെങ്കൊച്ചിനെ ഇഷ്ടമാ. ചോദിച്ചു അവൾ എത്രയിലാ? അവൾ 6ാം ക്ലാസ്സിലാ. ഈ ഓൺലൈൻ ക്ലാസ് കഴിഞ്ഞ പിന്നെ, കോവിഡ് വന്ന ഓൺലൈൻ ക്ലാസ് കഴിഞ്ഞ പിന്നെ ഉണ്ടായ മഹാദുരിതങ്ങളാട്ടെ ഈ കേൾക്കണേ. അവൾ 6ാം ക്ലാസ്സിലാ. അപ്പൊ ഞാൻ പറഞ്ഞു, പൊന്നു മോനെ അത് പോട്ടടാ, അത് കൊച്ചു പ്രായത്തിൽ നിനക്ക് തോന്നിയതായിരിക്കും, നീ വിട്ടുകളാ. വലുതാകുമ്പോൾ നമുക്ക് നോക്കാം, അവൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നമുക്ക് വലുതാകുമ്പോൾ സ്നേഹിക്കാം, നീ വിട്ടുകളാ. ഇല്ലച്ചാ എനിക്ക് പറ്റില്ല, അവളില്ലാണ്ട് എനിക്ക് പറ്റില്ല, അവളില്ലാണ്ട് എനിക്ക് പറ്റില്ല. 8ാം ക്ലാസ്സിൽ പഠിക്കുന്നവൻ എന്നോട് പറയുന്ന ഡയലോഗാ, എനിക്ക് അവളില്ലാണ്ട് പറ്റില്ലെന്ന്. 8ാം ക്ലാസ്സിൽ പഠിക്കുന്നപ്പോഴേക്കും അവൻ പൂത്തുണഞ്ഞ് നിൽക്ക. എന്നോട് എന്നെ പറയിപ്പിക്കരുത് കൂടുതൽ, നിങ്ങളിരുന്ന് ചിരിച്ചോട്ടാ, ചിരിച്ചിരുന്ന് വേറെ ഒന്നും അന്വേഷിക്കണ്ട, ചിരിക്കി. ഞാൻ ചോദിച്ചു, എൻ്റെ പൊന്നു മോനെ എന്താടപ്പ പ്രശ്നം എന്നിട്ടാ? എൻ്റെ അച്ഛ തുടക്കത്തിലൊക്കെ എത്ര മെസ്സേജ് അയച്ചാലും ബ്ലൂടിക്കൊക്കെ കാണുമായിരുന്നു, അവൾ തിരിച്ച് റെസ്പോണ്ട് ചെയ്യുന്നു. ഇപ്പം അവൾ തിരിച്ച് റെസ്പോണ്ട് ചെയ്യണില്ല, എനിക്കറിയാൻ പാടില്ല അച്ഛാ. അവളില്ലാണ്ട് അവളോട് മിണ്ടാതെ എനിക്ക് ഉറങ്ങാൻ പറ്റില്ല അച്ഛാ. ഞാൻ ചോദിച്ചു, പൊന്നു മോനെ പോട്ടടാ, വിട്ടുകള നീ. അവൾ പറയൂ, അല്ല അച്ഛാ എനിക്ക് പറ്റില്ല അച്ഛാ. ഞാൻ ചോദിച്ചു, ഇപ്പം അച്ഛനും തൊട്ടിപ്പോൾ ചെയ്യണ്ടേ? അപ്പം ഈ സാധനം എന്നോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്, ലോകത്ത് ഒരാൾ എന്നോട് ചോദിക്കാത്തൊരു ചോദ്യം, ജീവിതത്തിൽ ഇതുവരെ എന്നോട് ആരും ചോദിച്ചിട്ടില്ല. അവൻ ചോദിച്ച ചോദ്യം എന്നുള്ളതറിയോ, അച്ഛാ അച്ഛാ അവളെ വളയ്ക്കാൻ ഒരു പ്രാർത്ഥന പറഞ്ഞുതരാമോ എന്ന്. ഞാനെന്തുട്ടടാ വൈ ബ്രോക്കറോ, നിങ്ങളിരുന്ന് ചിരിച്ച് തള്ളി. ഇന്ന് എത്ര മക്കളാന്നറിയോ തെറ്റായ ബന്ധത്തിൽ പെട്ടുകിടക്കണേ. കഴിഞ്ഞ ദിവസം ഒരു പെങ്കൊച്ചിനെ കൊണ്ടുവന്നു, ഡിഗ്രിക്ക് പഠിക്കുന്ന കൊച്ചാ, ഗർഭവതിയാ. അപ്പൻ ഇരുത്തിയിട്ട് ചോദിക്ക, അച്ഛ ഈ കൊച്ചിന് ഞാൻ എന്ത് ചെയ്യണ്ടേ, ഈ കൊച്ചിന് ഞാൻ എന്ത് ചെയ്യണ്ടേ? അപ്പൻ അമ്മയിരുന്നൊക്കെ അറിയാ, അവളിങ്ങനെ തല കുമ്പിട്ടിരിക്ക. ഞാൻ ചോദിച്ചു, ആരടി ഇതിന് കാരണം? പറയില്ല. എന്താടി പ്രശ്നം? പറയില്ല. ആരത് തന്നെ? പറയത്തില്ല. ഞാൻ എന്ത് പറയും? കൊച്ചിനെ കൊല്ലാൻ പറയോ? ഈ കൊച്ചിനെ കൊന്നുകളയാൻ പറയോ? എന്തു പറയും? ഞാൻ എപ്പോഴും പറയും, നിങ്ങളുടെ മക്കൾക്ക് ദൈവത്തെ കൊടുക്ക്. നിങ്ങൾ ഓർത്തോക്കേ, ഇന്ന് പല ജയിലുകളിലും പോയിട്ട് നിങ്ങൾ കണക്കെടുത്തോ, ഏറ്റവും കൂടുതൽ തടവുപടികൾ ആർക്കുള്ളതാ? ഏറ്റവും കൂടുതൽ അഗതി മന്ദിരങ്ങൾ ആർക്കാ? നിങ്ങൾ പറ, ഏറ്റവും കൂടുതൽ അഗതി മന്ദിരങ്ങൾ ആർക്കാ? നമുക്കാ, ക്രിസ്ത്യാനികൾക്ക് ഏറ്റവും കൂടുതൽ അഗതി മന്ദിരം പ്രായമായവരെ നോക്കാൻ. എന്തിയേ ഇത് ചിരിക്കണില്ലേ? ചിന്തിച്ചോക്ക്. ഞാൻ എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ദൈവഭയമുള്ള ഒരു പൈതല് മാതാപിതാക്കളെ ഉപേക്ഷിക്കോ? ഉത്തരം പറ.
പറ ഇല്ല. ദൈവഭയമുള്ള ഒരു പൈതല് എപ്പോഴും ചിന്തിക്കണം സ്വന്തം ഭാര്യനെ തല്ലുവോ? ഏ കേട്ടില്ല. ദൈവഭയമുള്ള ഒരു പൈതല് മാതാപിതാക്കളെ ബഹുമാനിക്കാതിരിക്കോ? ഇല്ല. നിങ്ങൾക്കപ്പോ ദൈവഭയം ഉണ്ടോ? ഉത്തരം നിങ്ങൾ കൊടുത്താൽ മതി കേട്ടാ. വലതരം ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഞാൻ എപ്പോഴും പറയുന്ന കാര്യം അറിയോ, എന്റെ ദൈവജനമേ, ഞാൻ അങ്ങനെ വിളിക്കണേ, ദൈവജനമേ, ദൈവം കൂടിയുള്ള ജനമേ, നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം ഉണ്ടാകട്ടെ. നിങ്ങളുടെ മക്കൾക്ക് നിങ്ങൾ ദൈവത്തെ കൊടുക്കണം. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ദൈവത്തിന് സ്ഥാനം കൊടുക്കണം. എന്തിനേക്കാളുപരി ദൈവത്തിനെ വിളിക്കണം. എല്ലാത്തിനേക്കാളും സ്ഥാനം നിങ്ങൾ ദൈവത്തിന് കൊടുത്തോക്കേ, നിങ്ങളുടെ ജീവിതത്തിൽ ഉയർച്ചകൾ ഉണ്ടാകും. നിങ്ങളുടെ ജീവിതത്തിൽ എത്ര പ്രശ്നം ഉണ്ടെങ്കിലും ദൈവം നിങ്ങളെ കരം പിടിച്ച് ഉയർത്തും. ഏത് വലിയ താഴ്ചയിലൂടെയാണ് നീ കടന്നു പോകുന്നതെങ്കിലും കർത്താവ് നിങ്ങളെ ഉയർത്തിയിരിക്കും. യാക്കോബിന്റെ പുസ്തകം 4:10 ഒന്ന് വായിച്ചേ. യാക്കോബ് 4:10. കിട്ടിയോ? യാക്കോബിന്റെ പുസ്തകം ഉണ്ടോ നിങ്ങൾക്ക്? ഇല്ലേ? ആ സുന്ദരി അതിൻ്റെ കേട്ടാ എഴുന്നിട്ടെന്നേ തന്നെ കമ്പലത്. ഓ കൊള്ളാം. ആ പറഞ്ഞോ. ആ കർത്താവിന്റെ സന്നദ്ധയിൽ താഴ്വീൻ, എന്നാൽ അവിടുന്ന് നിങ്ങളെ ഉയർത്തും. മതി, അത് കൃത്യമായിട്ട് കൃത്യം കൂടി കൃത്യം നല്ലോണം നല്ലൊരു മലയാളത്തിൽ പറഞ്ഞ, കർത്താവിന്റെ സന്നദ്ധയിൽ താഴ്മയുള്ളവരായിരിക്കുവീൻ, അവിടുന്ന് നിങ്ങളെ ഉയർത്തും. യേശയ്യാ പ്രവാചകന്റെ പുസ്തകം 52:12 ഒന്ന് വായിച്ചേ. യേശയ്യാ 52:12. പെട്ടെന്ന് എടുക്കണം കേട്ടോ, പെട്ടെന്ന് എടുക്കണം. ആ പതുക്കെ പതുക്കെ നിങ്ങൾ ബന്ധപ്പാടോടെ. ആ പെട്ടെന്ന് പോകണ്ടെന്ന്. ആ ഓടിപ്പോകുകയും വേണ്ട. യഹോവ നിങ്ങൾക്ക് മുൻപായി നടക്കും. ഇസ്രായേലിലെ ദൈവം നിങ്ങളുടെ പിൻപടയായിരിക്കും. വളരെ സുന്ദരമായിട്ട് പറഞ്ഞാൽ നിങ്ങൾ തിടക്കം കൂട്ടണ്ട, വേഗം ഓടുകയും വേണ്ട, കർത്താവ് നിങ്ങളുടെ മുൻപിൽ നടക്കും. ഇസ്രായേലിലെ ദൈവമായിരിക്കും നിങ്ങളുടെ പിൻകാവൽക്കാരൻ. ജീവിതത്തിൽ എപ്പോഴും ചിന്തിക്കുക, നീ ദൈവത്തിൻ്റെ കൂടെ നടക്കുക. എല്ലാത്തിനേക്കാളും സ്ഥാനം നീ ദൈവത്തിന് കൊടുക്കണം. നിന്റെ കുടുംബത്തിൽ നീ ദൈവത്തിന് സ്ഥാനം കൊടുക്കണം. നിന്റെ മക്കൾക്ക്, ഞാൻ ഇന്നും ഓർക്ക, എൻ്റെ അപ്പൻ എനിക്ക് ആകെ തന്നിട്ടുള്ളത് ദൈവത്തെ മാത്ര, ആകെ തന്നിട്ടുള്ളത് ദൈവത്തെ മാത്ര. ഞാൻ ഇന്നും പറയാ, വേറൊന്നും എൻ്റെ അപ്പൻ തന്നിട്ടില്ല. എല്ലാ കാര്യങ്ങളും ഒറ്റ ദിവസം ഒരു കാര്യം എപ്പോഴും പറയും എൻ്റെ അപ്പൻ. എന്താണെന്നറിയോ? പ്രാർത്ഥിക്ക്, 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 പ്രാർത്ഥിക്ക്. എത്ര പ്രശ്നം കൊണ്ട് വിളിച്ചാലും അപ്പൻ പറയും പ്രാർത്ഥിക്കണം, പറയുള്ളൂ. ഞാൻ ഇന്നും ഓർക്കുക, ഒരിക്കലെ എൻ്റെ ഒരു കല്യാണം കഴിഞ്ഞിട്ട് വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ, ഒരു വിവാഹം കഴിഞ്ഞിട്ട് വീട്ടിൽ ചെന്നപ്പോൾ 11:30 ഞങ്ങളെല്ലാം ക്ഷീണിച്ച് ചെന്നേക്കാം. അപ്പം പറയാ, പായ് വിരിക്ക്. അപ്പം ഞങ്ങൾ വിരിച്ച് പായ് വിരിച്ച് കിടന്നുറങ്ങാനായിരിക്കും. പായ് വിരിക്കാന്ന് പറഞ്ഞാൽ പുള്ളി വന്ന് മുട്ടൂത്തിക്കാ പ്രാർത്ഥിക്കാൻ. ജീവിതത്തെ നിങ്ങൾ ചിന്തിച്ചോളാം, നമ്മുടെ കുടുംബം ദൈവത്തിൽ ആശ്രയിക്കുന്ന കുടുംബമാണോ? നമ്മുടെ മക്കൾക്ക് നമ്മൾ ദൈവത്തെ കൊടുത്തിട്ടുണ്ടോ? നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിലാണ് ഒന്നാം സ്ഥാനം. ആ കുടുംബം ഒരിക്കലും തകർന്നു പോകില്ല. ഇത് അച്ഛൻ പറയുന്ന ഉറപ്പോടുകൂടെയുള്ള വാക്കാ. ആ കുടുംബം ഒരിക്കലും തകർന്നു പോകില്ല. അല്ലെങ്കിൽ നിങ്ങൾ ഓർത്തോ, എന്തൊക്കെ നിങ്ങളുടെ ജീവിതത്തിലുണ്ടെങ്കിലും, എന്തെല്ലാം നിങ്ങൾ നേടിയാലും, എന്തെല്ലാം നിങ്ങളുടെ ജീവിതത്തിൽ കടന്നു വന്നാലും, ഒക്കെ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു. അതുകൊണ്ടാണ് തമ്പുരാൻ പറഞ്ഞേ, എന്നെ കൂടാതെ നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ ചെയ്യാൻ കഴിയില്ല. എന്നെ കൂടാതെ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. വലതരം ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ജീവിതത്തിൽ എപ്പോഴും ചിന്തിക്കുക, തമ്പുരാനെ കൂടാതെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ലടവേ. എത്ര വലിയ പ്രശ്നം ഉണ്ടെങ്കിലും നിങ്ങൾ ചിന്തിച്ചോ, ദൈവം കൂടെ ഉണ്ടെങ്കിൽ ദൈവം നിങ്ങളെ നോക്കിക്കൊള്ളും. ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ദൈവം നിങ്ങളെ വഴി നടത്തിക്കൊള്ളും. ജീവിതത്തിൽ എത്ര വലിയ പ്രശ്നങ്ങളുണ്ടെങ്കിലും ചിന്തിച്ചു, എൻ്റെ തമ്പുരാനുണ്ട് എൻ്റെ കൂട്ടിന്, വേറെ ആരും ഇല്ലെങ്കിൽ അവൻ നോക്കിക്കൊള്ളും. ഞാൻ ഇന്നും ഓർക്കുക, എൻ്റെ അപ്പൻ്റെ ഓപ്പറേഷൻ, നിങ്ങളിൽ പലരും കേട്ടിട്ടുള്ള കാര്യമാണ്, എൻ്റെ അപ്പൻ്റെ ഓപ്പറേഷൻ.
എൻ്റെ അപ്പനൊരു ക്യാൻസർ പേഷ്യൻ്റെ അച്ഛൻ എന്നല്ല പറഞ്ഞു, ആമാശയത്തിലെ ക്യാൻസർ, ആമാശയത്തിലെ ക്യാൻസർ വന്നേ. ഞാൻ ഇന്നും ഓർക്ക, എൻ്റെ ജീവിതത്തിലെ ഏറ്റവും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരാളെ എൻ്റെ അപ്പൻ. വെട്ടുപോത്തിൻ്റെ സ്വഭാവട്ടോ, വെട്ടുപോത്ത് താൻ ഈ വെട്ടുപോത്ത്. ഒരച്ഛനും മര്യാദയ്ക്ക് ഇപ്പോഴും പറയത്തില്ല, എന്ത് വിളിച്ചാൽ അങ്ങനെ പറയുള്ളൂ, എന്തേ പോ വാ നിക്ക് എന്തടാ. ഇപ്പൊ ഫോൺ വിളിച്ചാൽ തന്നെ പുള്ളിയുടെ സംസാരം നടന്നറിയോ, എന്തേ അല്ലപ്പ എന്തുണ്ട് വിശേഷം, ഒന്നുമില്ല അല്ലപ്പ എന്തുണ്ട് ഒന്നുമില്ല എന്ന് പറഞ്ഞില്ലേ, ആ ഓക്കെ അമ്മ എന്തേ ഇവിടെ ഉണ്ട് അല്ല അമ്മയ്ക്ക് കൊടുക്കണ്ട, ഓക്കെ ആ കഴിഞ്ഞു തീർന്നു. എന്താണ് എൻ്റെ അപ്പൻ, കഴിഞ്ഞ ദിവസം ഞാൻ വിളിച്ചിട്ട് പറയാ അപ്പൊ ഞാൻ തിരുവനന്തപുരം പോവാ, അപ്പൊ ഈ മുതൽ എൻ്റെ അടുത്ത് വയ്ക്കുക, അതിനിപ്പോ ഞാൻ തൊട്ടേ ചെയ്യണ്ടേന്ന്. ഇതാണ് എൻ്റെ തന്ത, ശരിക്കും പറഞ്ഞാൽ എൻ്റെ തന്ത ഇങ്ങനെയാ, വെട്ടുപോത്ത തന്നെ വെട്ടുപോത്ത്, സംസാരിക്കാൻ അറിയാൻ പാടില്ല. പക്ഷെ അമ്മയാണെങ്കിൽ തിരിച്ചാ അള്ളി പിടിക്കണ സ്നേഹ, എത്ര വർത്തമാനം പറഞ്ഞാലും തീരില്ല. ഒരു മണിക്കൂർ സംസാരിച്ചാൽ പോലും പുള്ളിക്കാരത്തിക്ക് തീരണമെന്നാ പുള്ളിക്കാരത്തി പറയണേ. കഴിഞ്ഞ ദിവസം വിളിച്ചപ്പോ പറയാ മോനെ ചിനി ഇവിടെ മഴ പെയ്യണ്ടടാ, ഞാൻ പറഞ്ഞ എന്റെ പൊന്നമ്മ മഴ പെയ്തോട്ടെ, ഇപ്പൊ ഞാൻ തേന മോനെ അപ്പുറത്തെ വീട്ടിലാ ചേച്ചി, പേര് പറയത്തില്ല ആ ചേച്ചി, അവള് ഓഫ് എന്നോ സ്വഭാവ. നമ്മളിപ്പോ എന്തെങ്കിലും സങ്കടം കൊണ്ടാണ് അമ്മേനെ വിളിച്ചെങ്കിൽ അമ്മയുടെ അമ്മയുടെ സങ്കടം കേട്ടിട്ട് നമ്മൾ അവസാനം അമ്മയോട് പറയും, അമ്മ പോട്ടെ ഞാൻ പ്രാർത്ഥിച്ചോളാം, അമ്മ വിഷമിക്കാതിരിക്കേ, നമ്മൾ സങ്കടം കൊണ്ടാ വിളിച്ചേക്കണേ, എന്തെങ്കിലും പ്രശ്നം കൊണ്ടായിരിക്കും വിളിച്ചേക്കണേ. അവസാനം അമ്മയുടെ സങ്കടം കേട്ടിട്ട് നമ്മൾ പറയും അമ്മ വിഷമിക്കല്ലേ പോട്ടെ. കഴിഞ്ഞ ദിവസം വിളിക്കുക കിച്ചു പ്രസവിച്ചു എന്ന്, കിച്ചു വീട്ടിലെ പൂച്ചയാ. ഇപ്പൊ ഞാൻ പറഞ്ഞു എൻ്റെ അമ്മയെ ഞാനല്ല ഉത്തരവാദി, അപ്പൊ അമ്മ പറഞ്ഞു അതെനിക്കറിയാൻ പോവാൻ, എന്നാലും നീ ഒന്ന് കേക്കണ്ടേ, നിങ്ങൾ ജീവിതത്തിൽ ചിന്തിച്ചോക്ക് എൻ്റെ അമ്മ എങ്ങനെയാ. പക്ഷെ അപ്പൻ തിരിച്ചാ എൻ്റെ സൗണ്ട് ഒന്ന് മാറുമ്പോഴേക്കും അപ്പനറിയാം എന്തുണ്ട് എൻ്റെ മോന് പ്രശ്നം. ഞാൻ ഇന്നും ഓർക്ക, എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അപ്പനെ വിളിച്ചാൽ മതി, വെട്ടുപോത്ത പോലെ സംസാരിക്കുള്ളൂ, എടുക്കണ വഴിക്ക് വയ്ക്കും, എന്തടാ അപ്പ എന്തടാ അപ്പ എന്തേ ഒന്നുമില്ല അപ്പ, പിന്നെ സൗണ്ട് എന്താ മാറിയിരിക്കണേ അപ്പ, ശരി എന്തടാ മയൊന്നുമില്ല കേട്ടാ ഇങ്ങനെ സംസാരിക്കണം, എന്തടാ ഞാൻ പറഞ്ഞ അപ്പ ഇടവകയിൽ ഇച്ചിരി പ്രശ്നപ്പ, ഞാൻ പറഞ്ഞ അപ്പ ഇച്ചിരി പള്ളി പോയിരിക്കും, പുള്ളിക്ക് ഒറ്റ ഡയലോഗൾ എപ്പോഴും പള്ളി പോയിരിക്കും, പള്ളി പോയിരിക്കും, നീ അപ്പനോട് പറയണ്ട നീ പള്ളി പോയിരിക്കും, പുള്ളിക്ക് എന്ത് വിളിച്ചാലും പുള്ളി പറയും പള്ളി പോയിരിക്കും. ഞാൻ ഇന്നും ഓർക്ക എൻ്റെ അപ്പനിക്ക് ആകെ തന്നിട്ടുള്ള ദൈവത്തെ മാത്ര. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങൾ ദൈവത്തെ കൊടുത്തു നോക്കിയേ. ഒരു സിമ്പിൾ ഉദാഹരണം പിന്നെയും ചോദിച്ചോക്കാം. എൻ്റെ വലത്ത സൈഡില് മരക്കുരിശ് കേട്ടോ, വലത്ത സൈഡില് മരക്കുരിശ്, എൻ്റെ അടുത്ത സൈഡില് പ്ലാസ്റ്റർ ഓഫ് പാരീസിന്റെ ഒരു ഡ്രാഗൺ, ഡ്രാഗൺ കേട്ടോ, ഒരു ഡ്രാഗൺ, ഒരു നീരാളിയുടെ ഫോട്ടോ, അത് നീരാളിയുടെ ഒരു രൂപം പ്ലാസ്റ്റർ ഓഫ് പാരീസിന്റെ. നിങ്ങളോട് പറയാ ഒരെണ്ണം ചൂസ് ചെയ്യാം, നിങ്ങൾ ഏത് ചൂസ് ചെയ്യും? ഓ അതിനും ഉത്തരവില്ലേ, നിങ്ങൾ ഏത് ചൂസ് ചെയ്യും? ഏ കേട്ടില്ല, ആ മരക്കുരിശ് സമ്മതിച്ചു, അത് ഞാൻ സമ്മതിച്ചു, അത് ഉറപ്പായിട്ട് ഞാൻ സമ്മതിച്ചു. ഇതുപോലെ തന്നെ ഒരു മരക്കുരിശ് എൻ്റെ വലത്തെ സൈഡിൽ, ഇപ്പുറത്തെ സ്വർണത്തിൻ്റെ ഒരു പ്ലാസ്റ്റർ, സ്വർണത്തിൻ്റെ ഒരു നീരാളി, ഒരു ഡ്രാഗൺ, മുഴു സ്വർണ്ണാണേ. നിങ്ങളോട് പറയാ ഒന്ന് ചൂസ് ചെയ്യാം, നിങ്ങൾ ഏത് ചൂസ് ചെയ്യും? കേട്ടില്ലടാവേ, കേട്ടില്ല, തനി സ്വർണം, തനി സ്വർണം, ഇത് മരം, ഏത് ചൂസ് ചെയ്യും? കേട്ടില്ല. ചിലതിങ്ങളെങ്കിലും ഓ ഇതെങ്ങനെയാ ച, കഴിഞ്ഞൊരു സ്ഥലത്ത് ചോദിച്ചു കഴിഞ്ഞപ്പോ പറയാ അത് രണ്ടും എടുക്കുമെന്ന്. നമ്മളിൽ പലരും ഇങ്ങനെയല്ലേ, നമ്മളിൽ പലരും ഇങ്ങനെയല്ലേ, വിശ്വാസിയാണോന്ന് ചോദിച്ചാ ആണ്, അതനുസരിച്ച് ജീവിക്കോന്ന് ചോദിച്ചാ ഓ എന്റെ പൊന്നച്ച ഒന്നും പറ്റത്തില്ല. എൻ്റെ സ്നേഹം നിറഞ്ഞവര് അച്ഛൻ ആത്മാർത്ഥമായിട്ട് നിങ്ങളോട് പറയാ, നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് നേടിയാലും ദൈവത്തിൻ്റെ കൂടെ നടക്കാതെ നിങ്ങൾക്ക് ഒന്നും പറ്റില്ല. നിങ്ങളുടെ നാട്ടിൽ നിങ്ങൾ ചിന്തിച്ചു നോക്കിക്കോ, പണ്ടൊക്കെ ഒത്തിരി സ്വത്തും സമ്പത്തും ഉണ്ടായവരുന്ന് എവിടെ, തകർന്ന് തരിപ്പണായിട്ട് പോയിട്ടുണ്ടാവും. എനിക്കറിയാൻ പാടില്ല ഈ നാടിനെ കുറിച്ച്, എനിക്കറിയാൻ പാടില്ല. നിങ്ങൾ ചിന്തിച്ചാൽ മതി, പണ്ട് സ്വത്തും വകകളും ഒക്കെ ഉണ്ടായിരുന്നവർ തകർന്ന് തരിപ്പണമായിട്ട് പോയിട്ടുണ്ട്. പക്ഷെ അതിനോടൊപ്പം ചേർത്ത് വെച്ച് പറയാ, അവർ ദേവാലയത്തിൽ വന്ന് ഈ സഭയിൽ വന്ന് പ്രാർത്ഥിക്കുന്ന മനുഷ്യരാണെങ്കിൽ അവരിന്നും നിലനിൽക്കുന്നുണ്ടാകും, അല്ലെങ്കിൽ അവർ തോറ്റുപോയിട്ടുണ്ടാവും. പണ്ടൊക്കെ ഓർത്തൊക്കെ പണ്ട് വലിയ പ്രൗഢിയിലൊക്കെ നിന്നവര് ഇന്ന് ആരുമല്ല.
പക്ഷെ ഒന്നുമില്ലാത്തവര് പതുക്കെ 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 വളർന്ന് വന്ന് ഇന്ന് എന്തെങ്കിലുമൊക്കെ ആയിത്തീർന്നിട്ടുണ്ട്. ശരിയല്ലേ? ശരിയാണോ? അതെ. കാരണം എന്തറിയോ? ദൈവമ മനുഷ്യന്റെ കൂടെ ഉണ്ടായിരുന്നു, ദൈവമ മനുഷ്യരെ സഹായിച്ചിരുന്നു, ദൈവമ അവരെ ചേർത്ത് പിടിച്ചിരുന്നു. അതുകൊണ്ട് ജീവിതത്തിൽ എപ്പോഴും ചിന്തിക്കുക. അപ്പസ്തോല പ്രവർത്തനം 4:12 ഒന്ന് വായിച്ചേ. വളരെ സുന്ദരമായൊരു വചന, അപ്പസ്തോല പ്രവർത്തനം 4:12. മറ്റൊരുത്തനിലും രക്ഷയില്ല, നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിൻ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറൊരു നാമവുമില്ല. ഒറ്റ നാമമുള്ള രക്ഷപ്പെടാൻ ഏത് നാമം? ഓ എന്റെ പൊന്നോ, ഏത് നാമം? യേശുനാമം മാത്രമേ ഉള്ളൂ. ജീവിതത്തിൽ ചിന്തിച്ചോ, എൻ്റെ ദൈവത്തിൻ്റെ കൂടെ നടക്കാതെ എൻ്റെ ജീവിതത്തിൻ്റെ പ്രശ്നങ്ങൾ മാറില്ല, എൻ്റെ സങ്കടങ്ങൾ തീരില്ല, എൻ്റെ വേദനകൾക്ക് കുറവുണ്ടാവില്ല. ഞാൻ ഇന്നും ഓർക്കുന്ന കാര്യം, എൻ്റെ അപ്പനെ എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു. അപ്പന് ക്യാൻസർ വന്നു കഴിഞ്ഞപ്പോൾ തകർന്നു പോയൊരു മനുഷ്യനെ ഞാൻ ഒത്തിരി. ഞാനിന്ന് നിങ്ങളുടെ മുമ്പിൽ പ്രസംഗിക്കാൻ കാരണം പോലും എൻ്റെ അപ്പൻ്റെ ക്യാൻസറാണ്. ഞാൻ എൻ്റെ അപ്പന് ക്യാൻസർ കൊടുത്തതിൽ ദൈവത്തിന് നന്ദി പറയുന്ന മനുഷ്യനാണ് കേട്ടോ, അത് വേറെ കാര്യം. ഞാൻ എൻ്റെ ദൈവത്തിന് നന്ദി പറയുന്ന മനുഷ്യനാണ്. എപ്പോഴും നിങ്ങൾ ജീവിതത്തിൽ ചിന്തിച്ചോ, എന്തെങ്കിലുമൊക്കെ സങ്കടങ്ങൾ ദൈവം തരുന്നുണ്ടെങ്കിൽ അതനുസരിച്ചുള്ള മനക്കരുത്തും ദൈവം തരും. എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ട് നിങ്ങൾക്ക് ദൈവം തരുന്നുണ്ടെങ്കിൽ നമ്മൾ ദൈവത്തോട് ചോദിച്ചു, ദൈവമേ ശക്തിത, ദൈവം നമുക്ക് എന്ത് തന്നു? ദുരിതങ്ങൾ തന്നു, സഹിക്കാനുള്ള ശക്തി. നമ്മുടെയൊക്കെ ജീവിതത്തിലെ ഓർത്തോ, നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നമുക്ക് എന്തെങ്കിലും സങ്കടങ്ങൾ തരുന്നുണ്ടെങ്കിൽ അതനുസരിച്ച് അതിനെ നേരിടാനുള്ള ശക്തിയും ദൈവം നമുക്ക് തരുന്നുണ്ട്. വലുതരം ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ജോശുവയുടെ പുസ്തകം 1:6 ഒന്ന് വായിച്ചേ. ജോശുവ 1:6 പെട്ടെന്ന് വായിക്കണോട്ടാ, തപ്പിക്കൊണ്ടിരിക്കുക. ജോഷുവ അഭിഷിത്ത് എന്താ വായിച്ചേ? അതന്നെയാണോ? ആ ഒന്നും വായിച്ചേ. ഓക്കെ, അതന്നെ വായിച്ചേ, കറക്റ്റാ. അതിലൊന്നുകൂടി ഫുള്ളായി, ഫുള്ള് വായിച്ചത് വായിച്ച്. ആ ആ അതന്നെ, അതെനിക്കാ കേൾക്കണ്ടേ. ആ ഞാൻ നിന്നെ കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയില്ല, ഉറപ്പും ധൈര്യവും ഉള്ളവനായിരിക്കുക. അത് സെക്കൻഡ് പാർട്ടാണ് എൻ്റെ. അതിൻ്റെ സെക്കൻഡ് പാർട്ടാണോ? ഏ, അതിനോട് ചേർന്നിട്ടുള്ള കാര്യമല്ലേ. ഒന്നുകൂടി വായിച്ചേ. ജോശുവ 1:6 വളരെ സുന്ദരമായൊരു വചനമാണ്. ആ വചനം ഒന്ന് വായിച്ചേ. ഞാൻ നിന്നെ കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയില്ല, ഉറപ്പും ധൈര്യവും ഉള്ളവനായിരിക്കുക. മതി. ജീവിതത്തെ ചിന്തിച്ചോളാം, എൻ്റെ ദൈവം എന്നെ ഒരിക്കലും കൈവിടില്ല. ആരൊക്കെ എന്നെ കൈവിട്ടാലും ദൈവം കൈവിടില്ല. ഞാൻ പറയുന്ന കാര്യത്തിലുള്ളൂ, എൻ്റെ അപ്പന് ക്യാൻസർ വന്നിട്ട് ഞാൻ ഓടിപ്പോയൊരു മനുഷ്യനാണ്, ഒത്തിരി സങ്കടപ്പെട്ടൊരു മനുഷ്യനാണ്, ജീവിതത്തിൽ തകർന്നു പോയൊരു മനുഷ്യനാണ്. ഞാൻ ഇങ്ങനെയൊന്നും പ്രാർത്ഥിക്കാത്തൊരു മനുഷ്യനായിരുന്നു. പണ്ട് അച്ഛനായി എന്ന് വെച്ചാൽ അച്ഛനായി, പക്ഷെ ഇത്രയും പ്രാർത്ഥിക്കുമെന്ന് വെച്ചാൽ ഇല്ല, ദൈവത്തെ വിളിക്കുമെന്ന് വെച്ചാൽ ഇല്ല. എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമൊന്നായിരുന്നില്ല ഇങ്ങനെ വിളിക്കാൻ. പക്ഷെ എൻ്റെ അപ്പൻ്റെ ക്യാൻസറാണ് ഞാൻ ഇന്ന് പ്രസംഗിക്കാൻ കാരണം. ഞാനെന്നറിയോ, ഞാനിന്നൊരു വചന പ്രഘോഷകനാകാൻ കാരണം എൻ്റെ അപ്പൻ്റെ ക്യാൻസറാണ്. ഞാനതിന് ദൈവത്തോട് നന്ദി പറയുന്ന മനുഷ്യനാണ്. അതിന് കാരണമുണ്ട്, എൻ്റെ അപ്പന് ആമാശയത്തിലായിരുന്നു ക്യാൻസർ. വളരെ സീരിയസ് ക്യാൻസറാണ് ഈ ആമാശയ ക്യാൻസർ എന്ന് പറയുന്നത്. അത് വന്നവരാരും അധികം നാൾ ജീവിക്കില്ല, അതാണ് എൻ്റെ ഏറ്റവും വലിയ ബുദ്ധിമുട്ട്. വളരെ സീരിയസ് ക്യാൻസറുകളിൽ ഒരു ക്യാൻസറാണ് ആമാശയ ക്യാൻസർ. അധികം നാൾ ജീവിക്കില്ല. കാരണം എന്തറിയോ, ആമാശയാണ് നമ്മുടെ ശരീരത്തിന് മുഴുവൻ പ്രോട്ടീൻസ് കൊടുക്കണേ. അപ്പം ഈ ആമാശയത്തിൽ ക്യാൻസർ വന്നാൽ ശരീരം മുഴുവൻ അത് ബാധിക്കും. എൻ്റെ അപ്പനെ എനിക്ക് തിരുപ്പട്ടം കഴിഞ്ഞിട്ട്, ഞാൻ അച്ഛനായി കഴിഞ്ഞിട്ട് ഒരാഴ്ചക്കുള്ളിൽ അറിയുന്ന ഏറ്റവും സുന്ദരമായ വാർത്തയാണ് അപ്പന് ക്യാൻസറാണെന്ന്. അപ്പന് ക്യാൻസറാന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ആകെ തകർന്നു പോയി. കാരണം ഞാൻ അച്ഛനായി, അച്ഛനായി കഴിഞ്ഞപ്പോൾ ദൈവം തന്ന ഏറ്റവും ആദ്യത്തെ സമ്മാനം. എല്ലാവരുടെയും ജീവിതത്തിൽ അങ്ങനെ കേട്ടോ. അപ്പം അച്ഛൻ്റെ ജീവിതത്തിലും അച്ഛൻ ചിന്തിച്ചാൽ മനസ്സിലാവും, നമുക്ക് എന്തെങ്കിലും ഒരു സൗഭാഗ്യം ദൈവം തരുന്നുണ്ടെങ്കിൽ അതിനോട് ചേർത്ത് വെച്ചൊരു സങ്കടം കൂടി ദൈവം തരും. അധികം നെഗളിക്കാതിരിക്കാൻ ചിന്തിച്ചാൽ മതി. നിങ്ങളുടെ ജീവിതം വെച്ച് അധികം നെഗളിക്കാതിരിക്കാൻ ഒരു സങ്കടം കൂടി ദൈവം തരും. അങ്ങനെ ദൈവം എനിക്ക് തന്ന സന്തോഷത്തിൻ്റെ സദ്വാർത്ഥയായിരുന്നു എൻ്റെ അപ്പൻ്റെ ക്യാൻസർ.
ആകത്തകർന്നു പോയി. ഞാൻ അപ്പനെയും പിടിച്ചുകൊണ്ട് എൻ്റെ അപ്പൻ എപ്പോഴും തലകറങ്ങി വീഴായിരുന്നു പട്ടത്തിൻ്റെ ഒക്കെ സമയത്ത്. ഞാൻ വിചാരിച്ച അപ്പൻ ടെൻഷൻ അടിക്കുന്നതുകൊണ്ടായിരിക്കും അപ്പനിങ്ങനെ വീഴണേ. അവസാനം ഞാനും ചേട്ടനും കൂടി അപ്പനെയും പിടിച്ചുകൊണ്ട് ഞങ്ങൾ തൊട്ടടുത്ത് എൽ എഫ് ഹോസ്പിറ്റലുണ്ട്, അങ്കമാലിക്കാരൻ്റെ ഏറ്റവും അടുത്തുള്ള ഹോസ്പിറ്റലാണ് എൽ എഫ് ഹോസ്പിറ്റല്, ലിറ്റിൽ ഫ്ലവർ ഹോസ്പിറ്റൽ. ഞാൻ അവിടെ ചെന്നു, ഡോക്ടറെ കാണിച്ചു. ഡോക്ടർ എടുത്ത വഴിക്ക് പറഞ്ഞതറിയോ, അച്ഛാ ഇത്രയും നാളെൻ്റെ അപ്പനെ കൊണ്ടുവരാഞ്ഞേ. ഞാൻ ചോദിച്ചു എന്തേ, അപ്പന് ക്യാൻസറാ, അപ്പന് ക്യാൻസറാ. ഞാൻ ഡോക്ടറെ ചോദിച്ചു, ഡോക്ടറെ വേറൊരു സിംപ്റ്റ് അപ്പൻ കാണിച്ചിട്ടില്ല, ഒരു പ്രഷറോ ഷുഗറോ വേറൊരു ബുദ്ധിമുട്ടോ ഒന്നും അപ്പനില്ല, അപ്പനാകെ തളർന്ന് വീഴുന്നു മാത്രമേ ഉള്ളൂ. ഞങ്ങൾ ആദ്യം വിചാരിച്ചത് അപ്പ ഇച്ചിരി ടെൻഷൻ അടിക്കുന്ന ആളാ, അതുകൊണ്ടായിരിക്കും അപ്പം വീണേക്കണേന്ന് ഞാൻ വിചാരിച്ചേ. ഡോക്ടർ പറഞ്ഞു അതല്ല അച്ഛ കാരണം, അപ്പന് ക്യാൻസറാ, ആമാശയം മുഴുവൻ അത് ബാധിച്ചേക്കാ, ചെറുകുടലും വൻകുടലും ചെറിയൊരു ബാധയുണ്ട്, അതുകൊണ്ട് തന്നെ അപ്പന് അധികം നാൾ ജീവിക്കില്ല, അപ്പം മരിക്കും, കൂടി വന്ന രണ്ടു മാസം അതിനുള്ളിൽ അപ്പം മരിക്കും. ഞാൻ ഡോക്ടറോട് ചോദിച്ചു, ഡോക്ടർ എന്നാ വർത്താനം ഈ പറയണേ? അച്ഛ വളരെ സീരിയസ് ആയിട്ട് ഞാൻ പറയാം, എവിടെ കൊണ്ടുപോയാലും ഇനി അപ്പൻ രക്ഷപ്പെടില്ല. എനിക്ക് ഈ ലോകത്തെ ഏറ്റവും ഇഷ്ടം എൻ്റെ അപ്പനെ കേട്ടോ, സത്യം എൻ്റെ അപ്പനെ എനിക്ക് ഏറ്റവും ഇഷ്ടം. അപ്പൻ പോകുമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ആകെ തകർന്നുപോയി. ഞാൻ ദൈവത്തിന് മുമ്പിൽ ഞങ്ങൾക്ക് അറിയാത്ത ദിവസങ്ങൾ ഉണ്ടായിട്ടില്ലെന്ന്. അപ്പനെ പിടിച്ചുകൊണ്ട് എല്ലാ ദിവസവും ഇങ്ങനെ ഓരോ ഹോസ്പിറ്റലും കൊണ്ടുപോവാ, അന്ന് കാണിക്കാവുന്ന എറണാകുളത്ത് കാണിക്കാവുന്ന എല്ലാ ഹോസ്പിറ്റലും കാണിച്ചിട്ടുണ്ട്, 8-10 ഹോസ്പിറ്റലും കാണിച്ചു അന്ന് എറണാകുളത്ത് കാണിക്കാവുന്ന ഹോസ്പിറ്റല്. എല്ലാ ഡോക്ടർമാരും വിധി എഴുതി അപ്പം മരിക്കും, അപ്പം മരിക്കും. അവസാനം ഞങ്ങളെ ഞാനും ചേട്ടനും, നിങ്ങൾ ഓർക്കണം അപ്പന് ക്യാൻസറാന്ന് അപ്പനറിയാൻ പാടില്ല, അമ്മയ്ക്കറിയാൻ പാടില്ല, പെങ്ങൾക്കറിയാൻ പാടില്ല, ആർക്കും അറിയാൻ പാടില്ല, എനിക്കും ചേട്ടനും അപ്പൻ്റെ രണ്ട് സുഹൃത്തുക്കൾക്ക് മാത്രമേ അറിയുള്ളൂ അപ്പന് ക്യാൻസറാന്ന്. ഞങ്ങൾ അപ്പനെ പിടിച്ചോണ്ട് നടക്കാ, കാരണം അമ്മയോട് പറയാത്തതിൻ്റെ കാരണം അമ്മ അറിഞ്ഞാൽ അപ്പനറിയും, ആകെ പ്രശ്നമാവും. അതുകൊണ്ട് ഞങ്ങൾ വിചാരിച്ചു അപ്പനെ അപ്പനറിയാതിരിക്കാൻ അമ്മയോട് പറയാതിരിക്കുന്നത് നല്ലത്. ഞാനും ചേട്ടനും അപ്പനെയും പിടിച്ചുകൊണ്ട് എല്ലാ ഹോസ്പിറ്റലും ഇങ്ങനെ കയറി ഇറങ്ങാം. അവസാനം ലൂർദ് ഹോസ്പിറ്റൽ, എറണാകുളത്ത് ഒരു ഹോസ്പിറ്റലിൽ ലൂർദ് ഹോസ്പിറ്റല്, അവിടെ മധു ഡോക്ടറിൻ്റെ അടുത്ത് ഞങ്ങൾ കണ്ടു. ഇപ്പോഴും ഉണ്ട് മധു ഡോക്ടർ, നമുക്ക് സംശയം ഉണ്ടെങ്കിൽ പോയി ചോദിച്ചോ, അവിടെ ഒരു മധു ഡോക്ടറുണ്ട്. മധു ഡോക്ടറിൻ്റെ അടുത്തേക്ക് ഞാനും ചേട്ടനും അപ്പനെയും പിടിച്ചുകൊണ്ട് ചെല്ലുക. കണ്ട വഴിക്ക് ഡോക്ടർ പറഞ്ഞെന്നറിയോ, അച്ഛാ അപ്പൻ മരിക്കും, അപ്പൻ്റെ കണ്ടീഷൻ വളരെ മോശമാണ്, അപ്പൻ്റെ അപ്പനിലെ ആമാശയത്തിൻ്റെ ക്യാൻസർ ആമാശയം മുഴുവൻ കാർന്നു നിന്നേക്കാ, ഇനി അപ്പൻ രക്ഷപ്പെടില്ല, കൂടി വന്ന രണ്ട് മാസം, അച്ഛാ വേണമെങ്കിൽ ഒന്ന് ഓപ്പറേഷൻ ചെയ്തു നോക്കാം, ചിലപ്പോൾ ഒരു വർഷം ജീവിച്ചേക്കാം. ആദ്യമായിട്ട് ഒരു ഡോക്ടർ ഞങ്ങളോട് പറയണേ, ഇത്രയും ഹോസ്പിറ്റൽ കാണിച്ചിട്ട് നിങ്ങൾ ഓർക്കണം 10-14 ഹോസ്പിറ്റൽ കൊണ്ടുപോയി അപ്പനെ, ആ അവസാനമായിട്ടൊരു ഡോക്ടർ പറയണേ വേണമെങ്കിൽ ഒന്ന് ഓപ്പറേഷൻ ചെയ്തു നോക്കാം. പക്ഷേ ഡോക്ടർ അപ്പം തന്നെ പറഞ്ഞു, അച്ഛാ ഓപ്പറേഷൻ ചെയ്യുന്നതിന് മുമ്പ് അച്ഛനെ എഴുതി ഒപ്പിട്ട് തരണം, ഓപ്പറേഷൻ്റെ ഇടയിൽ അപ്പനെങ്ങാനും മരിച്ചുപോയ ഞങ്ങളല്ല ഉത്തരവാദിയെന്ന്. ഞാൻ ഡോക്ടറോട് പറഞ്ഞു, ഡോക്ടർ ഒരു മിനിറ്റ്, ഞാൻ ചേട്ടനെ വിളിച്ചു, ചേട്ടാ നമുക്ക് ഓപ്പറേഷൻ ചെയ്താലാ. അപ്പം ചേട്ടൻ ചോദിച്ചു, എന്തിനാണ് അറിഞ്ഞുകൊണ്ട് അപ്പനെ കൊല്ലാൻ കൊടുക്കണേ? ഞാൻ പറഞ്ഞു, ചേട്ടാ നാട്ടുകാർ ചോദിക്കില്ലേ അപ്പന് ക്യാൻസറായിട്ട് നോക്കാൻ പറ്റാത്ത രണ്ട് മക്കളാന്ന്, വീട്ടുകാരും നാട്ടുകാരും ചോദിക്കില്ലേ അപ്പനൊന്ന് ചികിത്സിക്കാറുന്നില്ലെന്ന്, എന്തിനാ അപ്പനെ കൊലയ്ക്ക് കൊടുത്തെന്ന് ചോദിച്ചാൽ നമ്മൾ എന്ത് ഉത്തരം പറയും? എനിക്ക് ഉത്തരങ്ങളില്ലേ അതിന്. ഞാൻ പറഞ്ഞു, ചേട്ടാ നമുക്ക് ഓപ്പറേഷൻ ചെയ്യടാ. ഒരു ഡേറ്റ് എടുത്തു ഞങ്ങൾ രണ്ടുപേരും. എന്നിട്ട് അപ്പനെയും പിടിച്ചുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരും ഹോസ്പിറ്റലിലേക്ക് ചെല്ലാം. ഹോസ്പിറ്റലിലേക്ക് ചെല്ലുമ്പോഴുള്ള കാഴ്ച നിങ്ങൾ കാണണം. ഹോസ്പിറ്റലിലേക്ക് ചെല്ലുമ്പോൾ ആശുപത്രിയുടെ കിടക്കയിലേക്ക് ഞങ്ങൾ കയറ്റണതിന് മുമ്പ്, അപ്പനെ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കയറ്റണതിന് മുമ്പ് ഞാനിങ്ങനെ ഞാനും ചേട്ടനും അപ്പൻ്റെ കരങ്ങൾ ഇങ്ങനെ പിടിച്ചു നിൽക്കുന്ന സമയത്ത് അപ്പൻ ചോദിക്കുന്ന, അപ്പൻ ഞങ്ങളുടെ മുഖത്തേക്ക് നോക്കണ്ട, രണ്ടുപേരുടെ മുഖത്തേക്ക്, ഞങ്ങളിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക, അപ്പൻ്റെ മുഖത്ത് നോക്കിക്കൊണ്ടിരിക്കുക. അപ്പൻ്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ ചേട്ടൻ്റെ കണ്ണിന് ഇങ്ങനെ രണ്ട് തുള്ളി കണ്ണുനീര് വീഴാ. ചേട്ടൻക്ക് അറിയാം ശരിക്കും, കാരണം ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കയറ്റണം അപ്പൻ തിരിച്ചു വരുമെന്ന് ഞങ്ങൾക്ക് ആർക്കും ഉറപ്പില്ല, അപ്പൻ ജീവിച്ചിരിക്കുമെന്ന് പോലും ഉറപ്പില്ല, അമ്മയോട് പറഞ്ഞിട്ടില്ല, പെങ്ങളോട് പറഞ്ഞിട്ടില്ല, അപ്പൻ്റെ അനിയന്മാരോടോ അനിയത്തിമാരോടോ ബന്ധുക്കളോടോ ആരോടും പറഞ്ഞിട്ടില്ല. അപ്പനെ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കയറ്റണ സമയത്ത് ഞാനും ചേട്ടനും അപ്പൻ്റെ അടുത്ത് ഇങ്ങനെ നിൽക്കുക. ചേട്ടൻ്റെ കണ്ണിന് രണ്ട് തുള്ളി കണ്ണീര് വീണപ്പോൾ അപ്പൻ എന്തോ സംതിങ് എന്തോ പ്രശ്നമായി. അപ്പൻ ചോദിക്കുന്ന ചോദ്യം ഇങ്ങനെയാണ്, നീ എന്തിനാ കരയണേ? ഞാൻ ചേട്ടൻ്റെ പുറത്ത് ഇങ്ങനെ തട്ടിയിട്ട് പറഞ്ഞു, ചേട്ടാ നീ പോയേ. അവനിങ്ങനെ പോയി. അവനെ കുറച്ചും കൂടി നല്ലവനാട്ടോ, എന്നെക്കാളും നല്ലവനവൻ, കുറച്ചും കൂടി നല്ല മനുഷ്യനവൻ, അതുകൊണ്ട് പെട്ടെന്ന് കരയും, ഒരു സാധു എൻ്റെ ചേട്ടൻ, അതുകൊണ്ട് പറയുക. പക്ഷെ ഞാനങ്ങനെയല്ല, ഞാൻ കുറച്ചും കൂടി ഒക്കെ ഇച്ചിരി മനക്കെട്ടി നിൽക്കണ സാധനമാണ്. ഞാൻ അപ്പൻ്റെ കാര്യങ്ങളിങ്ങനെ പിടിച്ചു നിൽക്കുക.
ഞാനിങ്ങനെ ചേട്ടൻ പോണ സമയത്ത് ചേട്ടൻക്ക് അറിയണുണ്ട്, അപ്പൊ അപ്പനെന്തോ പ്രശ്നമായി, അപ്പന എടുത്തു വഴിക്ക് വെച്ചു, നീ എന്റെ മുഖന്താ വാടിയിരിക്കണേ. ഞാൻ പറഞ്ഞ അപ്പ കുഴപ്പമില്ലപ്പ. അവളെന്തിയേ? ഞാൻ പറഞ്ഞ അമ്മ വന്നോളപ്പ. ജിനി എന്തിയേ? ഞാൻ പറഞ്ഞ അമ്മ അവരൊത്തിക്കോളപ്പ. നീ എന്താ ഇങ്ങനെ പരിങ്ങണേ? നീ ഒരു അച്ഛൻ കുട്ടിയല്ലേ, അപ്പനോട് സത്യം പറ ഞാൻ പറഞ്ഞ അപ്പ പ്രശ്നമൊന്നുമില്ലപ്പ, അപ്പനൊരു കുഴപ്പമില്ല. ഇത്രയും പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും നേഴ്സ് വന്നിട്ട് പറഞ്ഞു, അച്ഛാ സമയമായി, അപ്പനെ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കയറ്റാ. നിങ്ങൾ ഓർക്കണം അന്ന് ഞാൻ ഈ കുപ്പായിട്ടോ ലോഹിട്ടിട്ടോ നിൽക്കണേ. അന്ന് ലൂർദ് ഹോസ്പിറ്റലിൽ ചെറിയൊരു ചാപ്പലുണ്ട്, ചെറിയൊരു ചാപ്പല്, അവിടെ തൂങ്ങപ്പെട്ട ഒരു കർത്താവുണ്ട്, ഒരു തൂങ്ങപ്പെട്ട കർത്താവിൻ്റെ രൂപമുണ്ട്. ആ രൂപത്തിൻ്റെ മുമ്പിൽ ഞാൻ പോയി മുട്ടുകുത്തി. ഇങ്ങനെ ഇവിടെ നിന്ന് സെൻട്രലിൽ ഇങ്ങനെ തൂങ്ങപ്പെട്ട കർത്താവ് ഇങ്ങനെ കിടക്കുന്നുണ്ടെങ്കിൽ സെൻട്രി വന്നിട്ട് ഞാൻ മുട്ടുകുത്തി. അന്ന് ഈ ലോകയിലെ മുട്ടുകുത്തി എനിക്ക് നാണം ഉണ്ടായിട്ടില്ല. രണ്ട് കരവും ഞാൻ വിളിച്ചു പിടിച്ചു. അന്ന് വരെ കരങ്ങൾ പൊന്തില്ലായിരുന്നു എനിക്കിങ്ങനെ ഹല്ലേലൂയ പറയാൻ. പക്ഷെ അന്ന് എൻ്റെ രണ്ട് കരങ്ങൾ ഇങ്ങനെ പൊക്കി. ഈ രണ്ട് കരങ്ങളും പൊക്കിയിട്ട് ആ തൂങ്ങപ്പെട്ട കർത്താവിനെ നോക്കി പ്രാർത്ഥിച്ചത് ഇന്നും എൻ്റെ മനസ്സിലുണ്ട്. ഞാൻ പ്രാർത്ഥിച്ച പ്രാർത്ഥന ഇങ്ങനെയാ, ദൈവമേ നിന്റെ കാസയും പിലാസയും എടുക്കണ കയ്യെ ഇത്, എനിക്ക് എൻ്റെ അപ്പനെ തിരിച്ചു വേണം, എനിക്ക് എൻ്റെ അപ്പനെ തിരിച്ചു വേണം. ഞാനിങ്ങനെ പറഞ്ഞിട്ട് കരയാ, കാരണം ഞാൻ ഇന്നും ഓർക്കാ എനിക്ക് എൻ്റെ അപ്പന അത്രയ്ക്ക് ജീവനായിരുന്നു, എനിക്ക് എൻ്റെ അപ്പനെ തിരിച്ചു വേണം. പിന്നീട് ഞാനിങ്ങനെ ഏന്തി ഏന്തി കരയാ, തളർന്നിട്ടാണെങ്കിലും കുഴപ്പമില്ല കർത്താവേ, ഞാൻ കൊണ്ടുപോക്കളെ എൻ്റെ അപ്പനെ, എനിക്ക് എൻ്റെ അപ്പനെ തിരിച്ചു വേണം. ഞാനിങ്ങനെ ഏന്തി ഏന്തി കരയണ സമയത്ത് ആ ചാപ്പലിരിക്കുന്ന പലരും വന്നിട്ട് എൻ്റെ പുറത്ത് തട്ടിയിട്ട് ചോദിക്കേണ്ട, അച്ഛൻ എന്താ പറ്റിയേ? കാരണം ഒരു അച്ഛൻ ഇരുന്ന് കരയാ, ഒരു കർത്താവിൻ്റെ മുമ്പിൽ ഇരുന്ന് രണ്ട് കരവും വിരിച്ചു പിടിച്ച് കരയാ. കൂടെയുള്ളവർ വന്നിട്ട് പുറത്തിട്ടിട്ട് ചോദിക്കുക, അച്ഛൻ എന്താ പറ്റിയേ? ഞാൻ പറഞ്ഞു ഒരു കുഴപ്പമില്ല, നിങ്ങൾ മാറിയെന്നോ, അച്ഛൻ പ്രാർത്ഥിച്ചോട്ടെ. രണ്ട് ദിവസം അങ്ങനെ ചെലവഴിച്ചു. ഒരു ദിവസം കഴിഞ്ഞപ്പോഴേക്കും അമ്മ അറിഞ്ഞു. ആശുപത്രി കിടക്കാൻ വന്നിട്ട് അമ്മ എൻ്റെ ഇങ്ങനെ കോളറിന് പിടിച്ച് ചോദിച്ചൊരു ചോദ്യമുണ്ട്, എന്തിനാ മോനെ നീ അപ്പനെ കൊലക്കോടത്തേ? നിനക്കൊരു വാക്ക് അമ്മയോട് പറയാറുന്നില്ലേ? ഒരു വാക്ക് അമ്മയോട് മിണ്ടാറുന്നില്ലേ? എനിക്ക് ഉത്തരം ഉണ്ടായില്ല. പെങ്ങള് വന്നിട്ട് രണ്ട് കരവും പിടിച്ചിട്ട് ചോദിച്ചിട്ട് ഇങ്ങനെ പിടിച്ചിട്ട് ചോദിച്ചു, എന്തേ ചേട്ടായി, ചേട്ടായി എന്തേ മിണ്ടാ എന്നോട്, അമ്മയോട് എന്തേ പറയാഞ്ഞേ, ഇനി അപ്പൻ തിരിച്ചു വരുമോ, എന്തിനാ ഓപ്പറേഷൻ ചെയ്തേ, അപ്പൻ തിരിച്ചു വരില്ലെന്ന് ഇത്രയും ഡോക്ടർമാർ പറഞ്ഞിട്ട് അമ്മ ചേട്ടായി എന്തിനാ ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞേ? എനിക്ക് ഉത്തരവില്ല, ഇവരൊക്കെ ഒന്നും കൊടുക്കാൻ എനിക്ക് ഉത്തരവില്ല. കാരണം വൈദ്യശാസ്ത്രം പറഞ്ഞു അപ്പൻ മരിക്കും, നാട്ടുകാരും വീട്ടുകാരും വിധി എഴുതി അപ്പൻ മരിക്കും, എല്ലാവരും വിധി പറഞ്ഞു അപ്പൻ മരിക്കും. ഞാൻ മാത്രം ഇങ്ങനെ നിൽക്കുക, ചേട്ടൻ പോലെ എൻ്റെ അടുത്ത് നിന്ന് എന്തിനാടാ ചെയ്തേ, ഞാൻ പറഞ്ഞല്ലേ വേണ്ടാന്ന്. ഞാൻ പറഞ്ഞു നീ ഒന്നും മിണ്ടാതിരുന്നേ, എനിക്ക് ആർക്കും ഉത്തരം ഉണ്ടായിരുന്നില്ല. ലൂർദ് ഹോസ്പിറ്റലിലെ മധു ഡോക്ടർ രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ വിളിച്ചുകൊണ്ട് എന്നെ വിളിച്ചു, ജിനോച്ചനോടൊന്ന് വരാൻ പറയോ, എന്നെ ഇങ്ങനെ ചങ്കിടിക്കുക, ഒറ്റ വാക്ക് കേട്ടാൽ മതി, കാരണം ഇവരിയ്ക്കുന്ന ഈ കരയുന്ന എല്ലാവർക്കും ഞാൻ ഉത്തരം കൊടുക്കേണ്ടി വരും, എന്തിനാ അപ്പൻ ചത്തേന്ന് ഞാൻ പറഞ്ഞു കൊടുക്കേണ്ടി വരും, എന്തിനാ അപ്പനെ കൊലക്ക് കൊടുത്തേന്ന് ഞാൻ ഉത്തരം കൊടുക്കേണ്ടി വരും. ആരുടെ മുമ്പിൽ എനിക്ക് ഉത്തരവില്ല, ആരുടെ മുമ്പിൽ എനിക്ക് ഉത്തരവില്ല, കാരണം എല്ലാവരും കരഞ്ഞുകൊണ്ടിരിക്കുക. ആശുപത്രി മുഴുവൻ കരച്ചിലായി, വീട്ടുകാരും നാട്ടുകാരും, എൻ്റെ അപ്പനൊരു നല്ല മനുഷ്യനാ, ആർക്കും എന്ത് സഹായം ചെയ്യും, അതുകൊണ്ട് നാട്ടുകാരൊക്കെ ആശുപത്രി കൂടിയേക്കാ, എല്ലാവരും കരച്ചിലായി. അവസാനം ലൂർദ് ഈ മധു ഡോക്ടർ എന്നെ വിളിക്കുമ്പോൾ എൻ്റെ ചങ്കിടിക്കുക, ദൈവമേ മരിച്ചു എന്ന് മാത്രം പറയില്ലേ. ഈ മധു ഡോക്ടർ എൻ്റെ കൈക്ക് പിടിച്ചിട്ട് പറഞ്ഞൊരു ഡയലോഗ് എങ്ങനെയാ, അച്ഛാ ഓപ്പൺ സർജറി ആയിരുന്നു, അപ്പൻ്റെ ഓപ്പറേഷൻ ചെയ്യുമ്പോൾ അപ്പനിങ്ങനെ കഴുത്തിൽ നിന്ന് ഇവിടെ തൊട്ട് താഴെ വരെ ഇങ്ങനെ പൊളിച്ചു വെച്ചിട്ടാണ് സർജറി ചെയ്തേ, പൊളിച്ചു വെച്ച് ഇങ്ങനെ ഓപ്പൺ സർജറി, ഇങ്ങനെ വെട്ടുണ്ട് അപ്പൻ്റെ ശരീരത്തിൽ, ഇതിങ്ങനെ പൊളിച്ചു വെക്കുമ്പോൾ ഞങ്ങൾ നോക്കുമ്പോൾ അപ്പൻ്റെ കണ്ടീഷൻ അത്രയ്ക്ക് മോശമായിരുന്നു. ഓപ്പറേഷൻ ചെയ്യണ സമയം വരെ, ഓപ്പറേഷൻ ചെയ്യണ സമയത്ത് ഞാൻ വിചാരിച്ചത് അപ്പൻ മരിക്കുന്ന, പക്ഷെ അച്ഛാ നമ്മളൊക്കെ മരിക്കൂ എന്ന് പറഞ്ഞ അപ്പൻ ദേ ഇപ്പോ ജീവിച്ചിരിക്കുന്നുണ്ട്. വലതരം ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ ഇന്നും വിശ്വസിക്കുക എൻ്റെ ദൈവം തന്നത് എൻ്റെ അപ്പനെ എനിക്ക് തിരിച്ച്. ഞാൻ ഇന്നും വിശ്വസിക്കുന്ന കാര്യതാ, എനിക്ക് എൻ്റെ ദൈവം തന്നത് എൻ്റെ അപ്പനെ. ഞാൻ എൻ്റെ കരച്ചിൽ കണ്ടിട്ട് എൻ്റെ ദൈവം തന്നതാ എനിക്ക് എൻ്റെ അപ്പനെ. ഞാൻ ഇന്നും പറയുന്ന ഒരു കാര്യം ഉണ്ടെന്നറിയോ, അവൻ്റെ മുമ്പിൽ നീ കരഞ്ഞാൽ അവൻ തരും നിനക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ തരും. ഞാൻ ഇന്ന് പ്രഘോഷിക്കാൻ കാരണം പോലെ എൻ്റെ അപ്പൻ്റെ ഈ ഓപ്പറേഷനാ, ഈ ക്യാൻസറാ, കാരണം അറിയാം അവൻ കരുണയുള്ള ദൈവമാ. എനിക്ക് എത്ര പ്രശ്നമുണ്ടെങ്കിലും അവൻ എന്നെ നോക്കിക്കൊള്ളും, എനിക്ക് എത്ര സങ്കടമുണ്ടെങ്കിലും അവൻ എന്നെ നോക്കിക്കൊള്ളും. നീ അവൻ്റെ മുമ്പിൽ താഴ്മയോടെ നിൽക്ക്, ജീവിതത്തിലെ ഏത് പ്രശ്നമുണ്ടെങ്കിലും അവൻ നോക്കിക്കൊള്ളും. എന്നിട്ട് ഡോക്ടർമാർ പറഞ്ഞു, അച്ഛാ കൂടി വന്ന അപ്പൻ ഒരു വർഷമായിട്ടാ ജീവിക്കുള്ളൂ, ഒരു വർഷം. നിങ്ങളെൻ്റെ വീട്ടിലേക്ക് പോരെ, 10 വർഷമായി അത് ഇതുവരെ പോയിട്ടില്ല.
ഇപ്പോഴും ഇരിക്ക പുള്ളിക്ക് ഒരു കുഴപ്പമില്ല. പുള്ളിയുടെ കൂടെ ഫസ്റ്റ് സ്റ്റേജ് സെക്കൻഡ് സ്റ്റേജ് ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞ് കീമോക്കൊക്കെ വന്നവരെ ഞങ്ങൾക്കറിയാം, ആരും ജീവിച്ചിരിക്കണില്ല. ഈ പുള്ളിക്കാരന് മാത്രം ഒരു കുഴപ്പമില്ല, പുഷ്പം പോലെ കിടക്കണേ. സാധാരണ ക്യാൻസർ പേഷ്യന്റ് കിടക്കണ വലിയ ഈ ഫോർത്ത് സ്റ്റേജ് കഴിഞ്ഞിട്ട് കിട്ടിയെന്ന് പറയത്തില്ല. ഇപ്പോഴും സൈക്കിൾ ഔട്ടും അങ്കമാലിക്ക് പോവും, വീട്ടിലെ കാര്യങ്ങളൊക്കെ വാങ്ങിക്കുന്ന പുള്ളിയാ. നിങ്ങൾക്ക് പറ്റുമോ? കഴിഞ്ഞ ദിവസം ചെന്നപ്പോ വിറക് കീറണു മുതലിരുന്ന് ചോര ഛർദിച്ചേക്കാ. ഞാൻ പറഞ്ഞു എന്റെ തന്തേ ആവുന്ന പണിയെടുത്താ മതി. നിങ്ങൾ ചിന്തിക്കണം, നമ്മൾ പ്രാർത്ഥിക്കുന്ന ദൈവം സർവശക്തനായ ദൈവത്തോടാ. നമ്മൾ പ്രാർത്ഥിക്കുന്ന കല്ലിനോടാണോ? പറ ആണോ? അല്ല. മണ്ണിനോടാണോ? അല്ല. മരത്തോടാണോ? അല്ലന്നേ. ജീവിക്കുന്ന ദൈവത്തിന്റെ മുമ്പിലാ നീ നിൽക്കണേ. ആ ദൈവം ശക്തിയുള്ള ദൈവ, അവൻ തരും നിനക്ക് വേണ്ടത് എന്തെന്ന് വെച്ചാൽ. വലതരം ഉയർത്തി പറ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ജീവിതത്തിൽ എപ്പോഴും ചിന്തിച്ചോളാം, എൻ്റെ ദൈവം എനിക്ക് എല്ലാം തന്നോളും. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 41:13 വായിച്ചേ. യെശയ്യാ 41:13. നിന്റെ ദൈവമായ യഹോവ എന്ന് ഞാൻ നിന്റെ വലം കൈ പിടിച്ച് നിന്നോട് ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ സഹായിക്കും എന്ന് പറയുന്നു. മതി. കർത്താവ് പറയാ, നിന്റെ ദൈവവും കർത്താവുമായി ഞാൻ നിന്റെ വലത് കൈ പിടിച്ചിരിക്കുന്നു, ഞാനാണ് പറയുന്നത് ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ സഹായിക്കും. എൻ്റെ ദൈവം എന്നെ സഹായിക്കടോ. വേറെ ആര് ഈ ലോകത്തിനെ സഹായിക്കാനില്ലെങ്കിലും അവൻ എന്നെ സഹായിക്കും. ഇരുന്ന് മടുത്ത, ക്ഷീണിച്ച, ബുദ്ധിമുട്ടായോ, ബോറടിക്കണ്ടോ എന്ന് എഴുന്നേറ്റിരുന്നേ. സത്യവേദ പുസ്തകം താഴെ വെച്ചോ. എഴുന്നേക്ക്, എഴുന്നേക്ക്. രണ്ട് കര ഉയർത്തിപ്പിടിച്ചേ, രണ്ട് കര ഉയർത്തിപ്പിടിക്ക്. ഉപ്പൂറ്റി പൊക്കിയിട്ടൊരു ഹാലിലേ പറഞ്ഞേ. ഓ, ഇത് കേട്ട കർത്താവിന് തന്നെ നാണോ? കൈപോക്ക്. ഒന്നുകൂടി ശബ്ദത്തിൽ പറഞ്ഞേ. ഉപ്പൂറ്റി പൊക്കിയിട്ട് ഹാലിലെയോ? പറ. ഉപ്പൂറ്റി താത്ത്. എന്നിട്ട് പറ ഒന്നുകൂടി, ഒന്നുകൂടി, ഒന്നുകൂടി. നിങ്ങളുടെ എവിടെ ഉപ്പുറ്റി താഴെയും ഒന്നേം ചെയ്യണേ. കൈ താത്തനാണ് പറഞ്ഞ പൊക്കി പിടിക്കും. ഒരു സമയം കിട്ടി അപ്പോഴേക്കും താത്തും. പൊക്കി പിടിക്കും കൈ. ആ കൈ വേദനിച്ചാലും താത്തരുത്. കൈ അങ്ങാനും യോജിപ്പിക്കണേ കണ്ട കേട്ടോ. പൊക്കി പിടിച്ച് ഇനി ഉപ്പുറ്റി പൊക്കി പറ താത്ത്. ആ ഇനിയിപ്പോ ഒന്ന്, ഒന്നും കൂടി, ഒന്നും കൂടി, ഒന്നും കൂടി. വലത്തോട്ടിരി, വലത്തോട്ടിരി. ഏതപ്പ വലത്ത്? ഒരു ചേച്ചി നട്ടപ്പാലം കറങ്ങാ. ആ ശരിയായി, പോട്ടെ. നിങ്ങളുടെ തിന്നട കൈ നോക്കി തിരിഞ്ഞാ മതി കേട്ടോ. ആ കൈ പൊക്കി പിടിക്കി. ഒരു ഇളതരം കിട്ടിയ താത്ത നോക്കിയ സ്ത്രീകള്, ഈ പുരുഷന്മാരെ നിങ്ങൾ കണ്ടോ? ഒരൊറ്റടം കൈ താത്തുള്ള ആ കാര്യത്തിനൊക്കെ ഉണ്ടല്ലോ. ചെയ്യാൻ പറഞ്ഞാൽ ചെയ്യും, അതൊക്കെ പുരുഷന്മാർ. ഓ സമ്മതിക്കും. എല്ലാത്തിനും കൈക്ക് കോച്ചു പോകാതെ സ്ത്രീകളുടെ പൊക്കി പിടിക്കൊക്കെ പറ, പറ. നമ്മുടെ സഭയുടെ അങ്ങേ അതിർത്തിയിൽ താമസിക്കുന്നവർ വരെ ഇത് കേൾക്കണം കേട്ടോ. പറ ഒന്നും കൂടി, ഒന്നും കൂടി, ഒന്നും കൂടി, ഒന്നും കൂടി, ഒന്നും കൂടി. വലത്തോട്ടിരി, വലത്തോട്ടിരി, വലത്തോട്ട് തിരിയിനി. ഇനി ഏതാ നിങ്ങളുടെ വലത്ത്? അങ്ങോട്ട് തിരിഞ്ഞിക്കണവന്റെ വലത്ത് ഏതാ? പിന്നിലേക്ക് തിരിയും എന്റെ പൊന്നോ. ആ വലത്ത് കൈ നോക്കി. എന്റെ റോസ് ചുരിദാറിട്ട ചേച്ചി തിരി. ആ തിരിഞ്ഞ, ആ തിരി. ഓക്കെ, നമ്മുടെ സഭയുടെ ഏറ്റവും പിന്നിലുള്ളവർ വരെ കേൾക്കണം, അങ്ങേ അറ്റത്തുള്ള വീട്ടുകാർ വരെ കേൾക്കണം. ഉച്ചത്തി പറ ഒന്നും കൂടി, ഒന്നും കൂടി, ഒന്നും കൂടി, ഒന്നും കൂടി.
ഒന്നും കൂടി, ഈ പുരുഷന്മാരൊക്കെ ഉപ്പുറ്റി പൊക്കുന്നത് എവിടെയാ? ഞാൻ കാണുന്നില്ല. കൈ സ്ത്രീകളുടെ ആരാ കൈ താത്താൻ പറഞ്ഞ? പൊക്കി പിടിക്ക്, ആ വലത്തോട്ടിരി, 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 ആ ഇപ്പൊക്കെ വന്നിട്ടുണ്ട്. ഒരു വല്യപ്പച്ചൻ കറങ്ങാ, വല്യപ്പച്ച വലത്തോട്ട് അപ്പുറത്തേക്ക്. വല്യമിച്ചേ, ആ കൈ പൊക്കി പിടിക്ക്, സ്ത്രീകളൊക്കെ കൈ പൊക്കി പിടിക്ക്. ഈ സ്ത്രീകളുടെ കൈക്ക് എന്തായാലും ഇച്ചിരി പോയി കോച്ചു, അതാ പിടിക്ക് പിടിക്ക് പൊക്ക പിടിക്ക്. പറ ഒന്നും കൂടി, ഒന്നും കൂടി, ഒന്നും കൂടി, ഒന്നും കൂടി, ഒന്നും കൂടി, ഒന്നും കൂടി. വലത്തോട്ടിരി. ഇപ്പൊ വന്ന താത്താൻ പറഞ്ഞിട്ടില്ല പൊക്ക് 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 കൈ പൊക്ക് കൈ പൊക്ക്. കൈ വേദനിക്കാൻ വേണ്ടി പിടിപ്പിച്ചേക്കുന്നതാണ്, അല്ലെ? വേദനിപ്പിക്കാണ്ടിരിക്കാൻ വേണ്ടി പിടിച്ചേക്കുന്ന. കൈ വേദനിക്കണോന്ന്, നമുക്ക് ചില വേദനകൾ വേണം ജീവിതത്തില്. ചില വേദനകൾ ഉണ്ടെങ്കിലും നമ്മൾ ദൈവത്തെ ഓർക്കുള്ളൂ. ചില വേദനകളൊക്കെ ജീവിതത്തിൽ നല്ലതാ. പൊക്കി പിടിക്ക്, ഉപ്പുറ്റി പൊക്കി പറ, ഒന്നുകൂടി, 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 ഒന്നുകൂടി. കൈതാത്ത്, ഓ ചിലയങ്ങൾക്ക് ആരിരിക്കാൻ പറഞ്ഞിരിക്കാൻ പറഞ്ഞിട്ടില്ല. ചിലയങ്ങൾക്കൊക്കെ എന്നെ കൊല്ലാനുള്ള ദേഷ്യമുണ്ട്. ഇത് എവിടെ നിന്ന് കിട്ടിയിടതിനെ? പക്ഷെ നിങ്ങൾ ജീവിതത്തിലുണ്ടല്ലോ, നിങ്ങൾ തന്നെ ഇരുന്ന് ഇങ്ങനെ പണി ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഏറ്റവും നല്ലൊരു എക്സസൈസാണ് അച്ഛൻ ഇപ്പോൾ പറഞ്ഞു തന്നെ. നിങ്ങൾ ഇരിക്കുന്നത് എപ്പോഴും നമ്മുടെ ശരീരത്തിൽ രക്തോട്ടം ഏറ്റവും നന്നായിട്ടുണ്ടാകുന്ന നമ്മളിങ്ങനെ ഉപ്പൂറ്റി പൊക്കുമ്പോഴാണ്. സി സി അടഞ്ഞ് തീരാറായി ഇതൊന്നും പൊക്കണ്ട കേട്ടോ. വലിയടുത്ത് മുഖം കുത്തി വീണാ ഞാൻ വരില്ല പിടിക്കാൻ. നിങ്ങളുടെ പ്രായത്തിനനുസരിച്ച് പൊക്കുക കേട്ടോ, അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഇപ്പോൾ ഉപ്പൂറ്റി പൊക്കിയിട്ട് നിങ്ങൾ എപ്പോഴും സ്ട്രെച്ച് ചെയ്ത് നോക്കിയേ, നിങ്ങളുടെ ശരീരത്തിന് എപ്പോഴും രക്തോട്ടം ഉണ്ടാവും, വേരിക്കോസിസ് വൈനൊക്കെ കുറയും കേട്ടോ. ഓക്കെ, നീ ഇരിക്കി. സമയം പോവാ, അതുകൊണ്ടാ കേട്ടോ. യാച്ചനും കാര്യത്തിലേക്ക്, രണ്ടാമത്തൊരു ടോപ്പിലേക്ക്, ടോപ്പിക്കിലേക്ക് പെട്ടെന്ന് പോവാച്ചൻ. നിങ്ങൾ ജീവിതത്തിൽ ചിന്തിക്കേണ്ട കാര്യം അറിയോ, നമ്മുടെയൊക്കെ ദൈവം പ്രാർത്ഥന കേൾക്കുന്ന ദൈവ, രക്ഷിക്കുന്ന ദൈവ, സ്നേഹിക്കുന്ന ദൈവ, വഴി നടത്തുന്ന ദൈവ, എല്ലാ കാര്യങ്ങളും നമുക്കായിട്ട് തരുന്ന ദൈവ, ഇതൊക്കെ ശരിയാ. ഒരിക്കലേ ഒരു ചേച്ചി ധ്യാനം പ്രസംഗം കഴിഞ്ഞിട്ട് എൻ്റെ പിന്നിലേക്ക് വന്നൊരു ചോദിച്ചൊരു ചോദ്യമുണ്ട്. ആ ചോദ്യമാണ് എന്നെ ഈ ടോപ്പിക് എടുക്കാൻ ഏറ്റവും സജ്ജനാക്കിയത്. ആ ചേച്ചി ചോദിച്ച ചോദ്യം ഇങ്ങനെയാ, അച്ഛാ അച്ഛൻ പറയുന്നതൊക്കെ ശരിയാ, ഞാൻ സമ്മതിക്കുന്നു. അച്ഛൻ പറഞ്ഞില്ലേ പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ പ്രാർത്ഥനയ്ക്ക് ദൈവം ഉത്തരം തരും, എൻ്റെ എന്നെ രക്ഷിക്കുന്ന ദൈവ, എൻ്റെ രോഗങ്ങൾ എടുത്തു മാറ്റുന്ന ദൈവ, എനിക്ക് എന്ത് പ്രശ്നമുണ്ടെങ്കിലും ആരുമില്ലെങ്കിലും അവനെ നോക്കിക്കൊള്ളും, ഇതൊക്കെ അച്ഛൻ പറയുന്നതൊക്കെ ശരിയാ, ഒക്കെ ശരിയാ. കൃത്യസമയത്ത് അവൻ ഇടപെടും, എന്നെ രക്ഷിക്കും, എന്നെ സ്നേഹിക്കും, എന്നെ വഴി നടത്തും, ഒക്കെ ശരി. പിന്നെ എന്ത് വെച്ചാ ഞാൻ പ്രാർത്ഥിച്ചിട്ട് കിട്ടാത്ത? വല്ലാത്തൊരു ചോദ്യമാ. ഞാനിവിടെ ചോദ്യം ചോദിച്ചോട്ടെ, നിങ്ങൾ പ്രാർത്ഥിച്ച എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടോ? കൈവക്ക് എല്ലാം കിട്ടിയിട്ടുള്ളൊരു കൈവക്ക്, എല്ലാം കിട്ടിയിട്ടുള്ള ഒരു കൈവക്ക്, ഓ രണ്ട് മോതിരകൾക്ക് എല്ലാം കിട്ടിയിട്ടുണ്ടോ? ഇനി നാളെ തൊട്ട് രണ്ടുപേരും വേണ്ട, എഴുന്നേപ്പിച്ചെടുത്തുള്ള ഈ രണ്ടുപേരോട് നിങ്ങളുടെ എല്ലാ പ്രാർത്ഥനകളും നിങ്ങൾ പറഞ്ഞുതരിട്ടോ. അവർ പറഞ്ഞൊക്കെ സാധിച്ചു കിട്ടുമെന്ന് പറയണേ, നല്ല കാര്യമല്ലേ? അങ്ങനെ ഒരു മനുഷ്യനും. നിങ്ങൾ രണ്ടുപേരുടെ പേര് പറഞ്ഞേ. സ്റ്റീഫൻ, സ്റ്റീഫൻ അപ്പച്ചൻ്റെയോ? കുറച്ച് കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട്, ഒന്ന് പ്രാർത്ഥിച്ചാലും കേട്ടോ. ഇരിക്കി. അവർക്ക് ഞാൻ അവരെ അഭിനന്ദിക്കുന്നു കേട്ടോ, അവരുടെ ജീവിതത്തിന് അത്രയും വിശുദ്ധി ഉള്ളതുകൊണ്ടാണ് ദൈവം എല്ലാം കൊടുക്കുന്നത്, അല്ലെങ്കിൽ കിട്ടില്ല. പ്രാർത്ഥിക്കുന്ന എല്ലാ കാര്യങ്ങളും കിട്ടണമെന്നുണ്ടെങ്കിൽ അത്രയ്ക്ക് വിശുദ്ധി വേണം, അത്രയ്ക്ക് വിശുദ്ധി വേണം, അല്ലെങ്കിൽ കിട്ടത്തില്ല. ഞാൻ അവരെ രണ്ടുപേരെയും ആ കാര്യത്തിൽ അഭിനന്ദിക്കുന്നു, അത്രയും വിശുദ്ധരായുള്ളവരെ രണ്ടുപേരെയും അഭിനന്ദിക്കുന്നു. കാരണം ചില കാര്യങ്ങൾ ദൈവം എത്ര പ്രാർത്ഥിച്ചാലും തരില്ല, എത്ര പ്രാർത്ഥിച്ചാലും തരില്ല. ഇപ്പോൾ ഒരാൾ വിളിക്കണം, ചേട്ടൻ എഴുന്നേറ്റിക്കോ, ചേട്ടൻ എഴുന്നേറ്റിക്കോ. ആ ബുദ്ധിമുട്ടായോ? സുന്ദരനാട്ടോ, നല്ല മുടി കേട്ടോ, എനിക്കില്ലാത്തോണ്ടാ. ചേട്ടായിക്ക് എത്ര പിള്ളേരാ? രണ്ട് പിള്ളേര്. പറഞ്ഞാൽ കേക്കോ? ഒന്ന് പോ ചേട്ടാ. പിന്നെ എത്രയിലൊക്കെ? ഒമ്പതിലും ചുണ്ട് വരുന്നാവട്ടെ, അപ്പൊ ശരിയായിക്കോളും കേട്ടോ. ഏ ചേട്ടയുടെ പേരെന്നാ? ഏ രജിത്ത് ലാല്. ഓ എന്റെ കർത്താവ്. ആ രജിത്ത്, രജിത്ത് ലാലേട്ടാ. ഈ രണ്ട് മക്കളും പറയണ എല്ലാ കാര്യങ്ങളും സാധിച്ചു കൊടുക്കോ. ഏ ഇങ്ങോട്ട് വന്നേ, ഇങ്ങോട്ട് വന്നേ. ഇതെന്നാ തന്തയാടോ? ഓ മക്കൾ പറയണ എല്ലാ കാര്യങ്ങളും സാധിച്ചു കൊടുക്കോ. ഇല്ല ഇല്ല, തല്ലാ നിൽക്കണോ, പോട്ടെ. ഏ ഇല്ല,
ഈ അവർ ഒരു കാര്യത്തിന് വേണ്ടി നിർബന്ധം പിടിക്കുക, ചെയ്ത് കൊടുക്കേണ്ടതാണെങ്കിൽ അതെങ്ങനെ ചെയ്ത് കൊടുക്കുന്നത് തീരുമാനിക്കണേ? അതായത് ആവശ്യമില്ലാത്ത കാര്യം ചോദിച്ച് നമ്മൾ ചെയ്യാൻ പാടില്ല. അവർക്ക് ആവശ്യമുണ്ടെന്ന് നമുക്കും കൂടി തോന്നണം, നമുക്കും കൂടി തോന്നണ കാര്യങ്ങളാ ചെയ്തു കൊടുക്കാം, ചെയ്തു കൊടുക്കുള്ളൂ ആണല്ലയോ. ഇവിടെ ഇരിക്കുന്ന എല്ലാ മാതാപിതാക്കൾക്കും വേണ്ടിയിട്ടാണ് ഞാൻ രഞ്ജിത്ത് ലാലേട്ടനോട് സംസാരിക്കുന്നത്. നിങ്ങൾ ചിന്തിച്ചു നോക്കുക, നിങ്ങൾ ഇതുപോലെ തന്നെ ഒരു അപ്പനാണ്. ഈ അപ്പന്റെ സ്ഥാനത്ത് നിന്നിട്ട് ഞാൻ ചോദിക്കുക, മക്കൾ പറയുന്ന എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കാൻ പാടില്ല, ചെയ്തു കൊടുക്കാൻ പാടില്ലെന്ന് കേട്ടോ. എന്ത് കാര്യങ്ങളാ ചെയ്തു കൊടുക്കണേ? അവർക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞു ചെയ്യുക. ആർക്ക് തോന്നണം? ആർക്ക് തോന്നണം? അപ്പനും അമ്മയ്ക്ക് തോന്നുന്ന കാര്യങ്ങളാ അവർക്ക് അവർക്ക് ചെയ്തു കൊടുക്കുള്ളൂ. ശരിയാണല്ലയോ. അതെ, നിങ്ങൾ ജീവിതത്തിൽ ചിന്തിച്ചു നോക്കിയോ, നിങ്ങളൊരു അപ്പനാണെങ്കിൽ നിങ്ങളൊരു അമ്മയാണെങ്കിൽ അങ്ങനെയാണ്. മക്കൾ പറയുന്ന എല്ലാ കാര്യങ്ങളും ഒന്നും സാധിച്ചു കൊടുക്കില്ല, അവർക്ക് ആവശ്യമാണെന്ന് അപ്പന് തോന്നണം. നീ ചോദിക്ക, അപ്പന്റെ മുമ്പിൽ അമ്മ വാശി പിടിക്ക, കൊടുക്കോ? ഇല്ല. കരഞ്ഞ? ഇല്ല. ഇല്ല. അപ്പ ചീത്തിയാന്ന് പറയാ, കൊടുക്കോ? ഇല്ല. ഒരു മാസം മിണ്ടാതിരുന്ന് കൊടുക്കോ? കൊടുക്കേണ്ടതാണെങ്കിലേ കൊടുക്കോ, അല്ലെങ്കിൽ കൊടുക്കേണ്ട കാര്യമല്ല. ഇല്ല. ഇല്ല. എത്ര നിർബന്ധിച്ചാലും കൊടുക്കോ? ഇല്ല. എന്നെ തന്തയടോ. ഞാനിത് വളരെ തമാശാപൂർവ്വം നിങ്ങൾ ചോദിച്ചെങ്കിലും നിങ്ങൾ ചിന്തിച്ചു നോക്കേ, നിങ്ങൾ ഈ സ്വർഗീയ പിതാവിന്റെ മുമ്പില് എല്ലാ ദിവസവും ഒരു കാര്യത്തിന് വേണ്ടി ഉണർത്തിക്കുമ്പോൾ ആ ദൈവം ആവശ്യമുള്ളതാണോ നിങ്ങൾക്ക്? ആവശ്യമുള്ളതാണോ നിങ്ങൾക്ക് തരും. നിങ്ങൾക്ക് ആവശ്യമില്ല എന്ന് അവന് തോന്നിയാൽ അവൻ തരുമോ? 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 ഇല്ല. നിങ്ങൾ കരഞ്ഞ തരുമോ? നിർബന്ധിച്ച തരുമോ? മിണ്ടാതിരുന്ന തരുമോ? ഈശ ചീത്തിയാന്ന് പറഞ്ഞ തരുമോ? ഇല്ല. താങ്ക് യു. പൊക്കോ. സിമ്പിൾ ഒരു ഉദാഹരണം കാണിച്ചാൽ മതി. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ചിന്തിച്ചോക്ക്, എന്തുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ ചില കാര്യങ്ങൾ ദൈവം തരുന്നില്ല? കൃത്യമായിട്ട് ഉത്തരം അതിനുണ്ട്. എൻ്റെ ജീവിതത്തിന് അത് ആവശ്യമില്ല എന്ന് ആർക്കറിയാം? 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 ദൈവത്തിനറിയാം. അവൻ തരില്ല. സിമ്പിൾ ഉദാഹരണം വേറെ. എൻ്റെ സഹോദരി എഴുന്നേറ്റുന്നേ, പിന്നിലിരിക്കുന്ന സഹോദരി എഴുന്നേറ്റേക്ക്, പോട്ടെ, ഞാൻ ഒന്നും പറഞ്ഞ് ചെയ്യത്തില്ല. ആ കറുത്ത ചുരിദാറിൻ്റെ സഹോദരി എഴുന്നേറ്റേക്ക്, പേടിക്കണ്ട കേട്ടോ. എന്തേ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇല്ല. പേരെന്നാ? ഏ, അനുസി സുന്ദരിയാണ് കേട്ടോ. അനുസിയെ, ഇപ്പുറത്തിരിക്കുന്ന മോളാണോ? എഴുന്നേറ്റിന്നേ, അതിനെ എഴുന്നേറ്റിപ്പിച്ചിരുത്തി. ഇത് കുറച്ചും കൂടി ചെറിയ പ്രായത്തിലായിരുന്നപ്പോ വീട്ടിലെ ഭർത്താവ് ഒന്നുമില്ലായിരുന്നോ? അച്ഛാ അറിയാം. എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ഒന്നും പറയാറുന്നില്ല, ഞാൻ കൊച്ചമ്മയാന്ന്. അത് പറയാതെ നീ പെട്ടുപോയില്ല കർത്താവേ. നമുക്കതില്ലാത്തതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല കേട്ടോ. നമുക്കിപ്പോൾ എന്തായാലും പ്രശ്നമില്ല, നമുക്കതില്ല കേട്ടോ. അതുകൊണ്ട് പിന്നെ പേടിക്കാനില്ല. എന്തൊക്കെയാലും കൊച്ചമ്മേനെ വിളിച്ചല്ലേ, എന്തൊക്കെയാലും ചോദിച്ചേക്കല്ലേ. ആ കൊച്ചമ്മ എഴുന്നേറ്റക്ക്. കൊച്ചമ്മേ, അച്ഛൻ ചെറിയ പ്രായത്തിൽ, ഈ കൊച്ചിന് ചെറിയ പ്രായത്തിൽ വന്നപ്പോൾ നല്ലൊരു കത്തി വാങ്ങിച്ചെന്ന് വീട്ടിലേക്ക്, നല്ല ഓറഞ്ചിൻ്റെ പിടിയുള്ള കത്തി, മറ്റേ ഓറഞ്ചിൻ്റെ പിടിയുള്ള, ആര് കണ്ടാലും ആ കത്തി ഒന്ന് ചോദിക്കും. അങ്ങനത്തെ ഒരു കത്തി കൈ വാങ്ങിച്ചെന്നു. വെണ്ടയ്ക്ക് നന്നാക്കിക്കൊണ്ടിരിക്കുക വീട്ടിൽ കേട്ടോ കൊച്ചമ്മേ. വെണ്ടയ്ക്ക് നന്നാക്കാനിടയിൽ ഈ സാധനം, അതിൻ്റെ പേര് എന്താ? ഏ, സേറ. സേറ മോള് വന്നിട്ട് ആ കത്തി ചോദിക്കുക, കൊടുക്കുവോ? ഏ, കൊടുക്കുവോ? വാശി പിടിക്കുക, കൊടുക്കുവോ? നിലവിളിക്ക, കൊടുക്കുവോ? അമ്മ ചീത്തയാന്ന് പറയാ, കൊടുക്കുവോ? അമ്മ പോരാന്ന് പറയാ, അപ്പ പപ്പയാ നല്ലെന്ന് പറയാ, കൊടുക്കുവോ? കൊടുക്കൂല. എത്ര നിർബന്ധിച്ചാലും കൊടുക്കൂല, എത്ര വാശി പിടിച്ചാലും കൊടുക്കൂല. വൈ? അത് പോട്ടെ. അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? കൈ മുറിയൂന്ന് ആർക്കറിയാം? അമ്മയ്ക്കറിയാം. കൊച്ചിനറിയോ? ഇല്ല. ഇരുന്നെ കൊച്ചമ്മേ, താങ്ക് യു. നിങ്ങൾ ജീവിതത്തിൽ ചിന്തിച്ചു നോക്ക്, ചില കാര്യങ്ങൾ നിങ്ങൾ എത്ര പ്രാർത്ഥിച്ചാലും ദൈവം തരില്ല. അത് നിങ്ങളുടെ ജീവിതത്തിന് നല്ലതല്ലെന്ന് ആർക്കറിയാം? ആർക്കറിയാം? ദൈവത്തിനറിയാം. പിന്നെ നിങ്ങൾ കരഞ്ഞിട്ട് കാര്യമുണ്ടോ?
പക്ഷെ ഞാനിപ്പോഴും പറയും, നിങ്ങൾക്കറിയോ ഏതാ ചീത്ത കാര്യം നല്ല കാര്യമെന്ന്. അതുകൊണ്ട് ഞാൻ പറയും, ചില കാര്യങ്ങൾക്ക് വേണ്ടി ജീവിതത്തിൻ്റെ അവസാനം വരെ പ്രാർത്ഥിക്കേണ്ടി വരും. പ്രാർത്ഥിക്ക്, മനസ്സ് തുറന്ന് പ്രാർത്ഥിക്കുക. വരുന്നേരം ഉയർത്തി പറഞ്ഞു ഹല്ലേലൂയ, ഹല്ലേലൂയ. യാക്കോബിന്റെ പുസ്തകം 4:3 ഒന്ന് വായിച്ചേ. യാക്കോബ് 4:3 പെട്ടെന്നെടുക്ക്, സമയമില്ല. നിങ്ങൾ യാചിക്കുന്നു എങ്കിലും, എൻ്റെ സഹോദരി എഴുന്നേറ്റിക്കാമോ? ആ വായിച്ചോ. നിങ്ങൾ യാചിക്കുന്നു എങ്കിലും നിങ്ങളുടെ മോഹങ്ങളിൽ എന്തൊട്ട് ചെലവിടേണ്ടതിന് വല്ലാതെ യാചിക്ക കൊണ്ട് ഒന്നും ലഭിക്കുന്നില്ല. അത് കുറച്ചും കൂടി നല്ല രീതിയിൽ ഞാൻ പറഞ്ഞുതരാം. നിർത്ത്. ചോദിച്ചിട്ടും നിങ്ങൾക്ക് ലഭിക്കുന്നില്ലെങ്കിൽ അത് നിങ്ങളുടെ ദുരാശകളെ തൃപ്തിപ്പെടുത്താൻ നിങ്ങൾ തിന്മയായിട്ടുള്ളവ ചോദിക്കുന്നത് കൊണ്ടാണ്. ജീവിതത്തിൽ ചിന്തിച്ചോ. ഒരിക്കൽ കൂടി അച്ഛന വചനം പറയാം. ചോദിച്ചിട്ടും നിങ്ങൾക്ക് ലഭിക്കുന്നില്ലെങ്കിൽ അത് നിങ്ങളുടെ ദുരാശകളെ തൃപ്തിപ്പെടുത്താൻ നിങ്ങൾ തിന്മയായിട്ടുള്ളവ ചോദിക്കുന്നത് കൊണ്ടാണ്. ജീവിതത്തിൽ എപ്പോഴും ചിന്തിച്ചോ, ചില കാര്യങ്ങൾ എത്ര പ്രാർത്ഥിച്ചാലും ദൈവം തരില്ല, എത്ര നിലവിളിച്ചാലും ദൈവം തരില്ല, എത്ര സങ്കടപ്പെട്ടാലും ദൈവം തരില്ല. ഞാൻ ഇന്നും ഓർക്കാം, ഞാൻ പെട്ടെന്ന് പറയാം. ഞാൻ ഒരിക്കലേ ഈ കോവിഡിനൊക്കെ മുമ്പ് ഞാൻ നമ്മുടെ കലൂർ റിന്യൂവൽ സെൻ്ററിൽ താമസിക്കുന്ന സമയം, അപ്പം അച്ഛൻ്റെ ധ്യാനമൊക്കെ കഴിഞ്ഞ് ധ്യാന ശുശ്രൂഷയിലൊക്കെ പങ്കെടുത്തിട്ട് ഒരു പെൺകുട്ടി ഇങ്ങനെ കാണാൻ വന്നു. അപ്പം ഇവള് അച്ഛൻ നേരത്തെ പറഞ്ഞ പോലെ അച്ഛന് ഇങ്ങനെ പ്രാർത്ഥിച്ചടക്കുന്നതുകൊണ്ട് അച്ഛനൊരു മനുഷ്യനെ തലയിൽ തൊട്ടാൽ മതി, അച്ഛന് കൃത്യമായിട്ട് കിട്ടും. ഇതെന്താ സംഭവിക്കാൻ പോണെ, ഇതെങ്ങനെയാ, ഇതെങ്ങനെ ചെയ്യും, അല്ലെങ്കിൽ എന്തെങ്കിലും വിഷമമുണ്ടോ, കിട്ടുന്നത് മാത്രം അച്ഛൻ പറയാറുള്ളൂ, അല്ലെങ്കിൽ പറയാറുമില്ല. അപ്പം നമ്മളിങ്ങനെ ധ്യാനിപ്പിക്കാൻ പോകുന്നതുകൊണ്ട് ഞങ്ങളുടെ ധ്യാന ശുശ്രൂഷ എന്നൊക്കെ പറയുമ്പോൾ കുറച്ചും കൂടി വ്യത്യാസമുണ്ട്. നമ്മളിങ്ങനെ പ്രസംഗം മാത്രമല്ല, നിങ്ങൾ ലാറ്റിൻപള്ളിയിലോ ഒക്കെ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും, കുറച്ചും കൂടിയും ആരാധനയും ഇതൊക്കെ ഉണ്ട് ഞങ്ങൾക്ക്. അതുകൂടിയും വരുമ്പോൾ ഭയങ്കര വല്ലാത്തൊരു അഭിഷേകമാണ് ഞങ്ങൾക്ക്, ഞങ്ങളുടെ കൺവെൻഷനൊക്കെ. അപ്പോൾ ഈ കൺവെൻഷന് സമയത്ത് കുറേ കാര്യങ്ങൾ നമ്മൾ പറയും ഇങ്ങനെ തലയിൽ കൈവച്ചിട്ടൊക്കെ. പക്ഷേ ഇങ്ങനെ ഇങ്ങനെ അങ്ങനെ ഇത് കേട്ടിട്ട് അച്ഛനിങ്ങനെ പ്രാർത്ഥിച്ച് നടക്കുന്ന ഒരു സമയത്ത് ഈ പെൺകുട്ടി എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, അച്ഛ ഒരിക്കലേ അച്ഛനെനിക്ക് കാണാൻ വന്നം. ഞാൻ പറഞ്ഞു പൊന്നുമോളെ പോരെ. അവൾ എൻ്റെ അടുത്ത് കാണാൻ വന്നൊരു ദിവസം അവൾ വന്ന് പറഞ്ഞ കാര്യം ഇങ്ങനെയാ, അച്ഛ ഞാൻ എനിക്കൊരു ഹൃദയ സംബന്ധമായ അസുഖം, ശ്വാസകോശ സംബന്ധമായ ഒരു അസുഖം ഉണ്ട് അച്ഛാ. പറഞ്ഞു ഉവ്വ. അച്ഛ അതിന് ട്രീറ്റ്മെൻറ്റിലാണ് ഞാൻ പറഞ്ഞു ഉവ്വ. അച്ഛ അതിന് പൈസ ചിലവാക്കാൻ ഒത്തിരി എൻ്റെ അപ്പൻ ചിലവാക്കിയിട്ടുണ്ട്. എൻ്റെ അപ്പൻ ഒരു ഹൃദയരോഗിയാണ് അച്ഛാ. ഞാൻ പറഞ്ഞു ഉവ്വ മോളെ. അച്ഛ ഞാനിപ്പോൾ ILTS 5 എഴുതി, 6 എഴുതാൻ പോവാ. അച്ഛ എനിക്കിത് പാസ്സായേ പറ്റൂ. ഞാൻ പറഞ്ഞു പോകുന്ന പോളെ അച്ഛൻ പ്രാർത്ഥിച്ചോളാം. അങ്ങനെ പറഞ്ഞാൽ പോരാ അച്ഛാ, എനിക്ക് താഴെ 2 അവരെ ഒന്ന് രക്ഷപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ, എൻ്റെ വീടിൻ്റെ കടബാധ്യത ഒന്ന് മാറണമെന്നുണ്ടെങ്കിൽ എനിക്ക് ഈ പരീക്ഷ പാസ്സായേ പറ്റൂ അച്ഛാ. 5 ഞാൻ എഴുതിയച്ഛാ, ഒരു തെറ്റും എൻ്റെ ജീവിതത്തിൽ ഇല്ല അച്ഛാ. ഞാൻ ദൈവത്തിന് ഇഷ്ടപ്പെട്ട മോളായിട്ട് ഇന്നും ജീവിക്കണേ, ഒരു തെറ്റും എനിക്കില്ല. ഞാൻ ഉപവാസം എടുക്കാറുണ്ട് അച്ഛാ, പ്രാർത്ഥിക്കാറുണ്ട് അച്ഛാ, ബൈബിൾ വായിക്കാറുണ്ട് അച്ഛാ, വചനം വായിച്ചണ അച്ഛാ, ഞാൻ ജീവിക്കണ അച്ഛാ. അച്ഛാ 5 എഴുതിയിട്ട് ഞാൻ തോറ്റു, എൻ്റെ കൂട്ടുകാരിമാരും ഒക്കെ വിജയിച്ചു. 6 അച്ഛാ ഞാൻ കടം വാങ്ങിച്ചിട്ടാ ഇതിനുള്ള പൈസ കിട്ടണേ. അച്ഛാ 6 ഞാൻ എഴുതാൻ പോണേ, ഇത് ഞാൻ പാസ്സായില്ലെങ്കിൽ അച്ഛൻ ഞാൻ ദൈവത്തെ വിളിക്കില്ല. ഞാൻ പറഞ്ഞു പൊന്നുമോളെ അങ്ങനെയൊന്നും പറയരുത്. ഇല്ല അച്ഛോ, എൻ്റെ സങ്കടങ്ങളിൽ എനിക്ക് കൂട്ടിരിക്കാത്തൊരു ദൈവത്തെ എനിക്ക് വേണ്ട. ഞാൻ പറഞ്ഞു മോളെ അങ്ങനെ പറയില്ലേ അച്ഛാ, സത്യമല്ലേ? ഞാൻ ഇത്രയും പ്രാർത്ഥിച്ചിട്ട് അച്ഛനൊന്ന് ചിന്തിച്ചു നോക്കിയേ, ഞാൻ പറയുന്ന കാര്യം സത്യമല്ലേ? എനിക്കൊരു ജോലി കിട്ടിയല്ലേ എൻ്റെ അനീത്തിമാരെ എനിക്ക് പഠിപ്പിക്കാൻ പറ്റൂ, എൻ്റെ വീട്ടിലെ കടം മാറ്റാൻ പറ്റൂ, എൻ്റെ അപ്പൻ്റെ ചികിത്സിക്കാൻ പറ്റൂ. ആ അപ്പൻ കടം വാങ്ങിച്ചതും കൂടി എനിക്ക് വേണ്ടിയിട്ടാ. ഇപ്പം ലോണിൻ്റെ അടുത്ത് നിൽക്കുക, വീട് ചെപ്റ്റിയുടെ വക്കീലെത്തി നിൽക്കുക, ഇതൊക്കെ രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ അച്ഛാ ഞാൻ വിദേശത്ത് പോകണം, എനിക്ക് പുറത്ത് ജോലി ചെയ്താലേ പറ്റുള്ളൂ. ഞാൻ പറഞ്ഞ മോളെ നീ പറയുന്നതൊക്കെ ശരിയാ, പക്ഷേ അങ്ങനെ പറയരുത്. ഇല്ല അച്ഛോ, ഇനി പ്രാർത്ഥിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ ഞാൻ ദൈവത്തെ വിളിക്കില്ല. അവളും എന്നോട് പറഞ്ഞു, അച്ഛൻ്റെ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചേ. ഞാൻ പറഞ്ഞു പൊന്നുമോളെ അച്ഛൻ പ്രാർത്ഥിച്ചോളാം, അച്ഛൻ പ്രാർത്ഥിച്ചോളാം മോളെ പൊക്കോ. അവൾ പറഞ്ഞു, ഇല്ല അച്ഛോ, അച്ഛൻ്റെ തലയിൽ കൈവച്ച് പ്രാർത്ഥിക്ക്. ഞാൻ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചു. പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ എൻ്റെ മനസ്സ് പറയാ, ഈ കൊച്ച് പരീക്ഷയിൽ തോക്കും. ഞാനെന്ത് പറയും ഇതിനോട്? ഞാനിങ്ങനെ കൈയെടുത്തു, മനസ്സ് പറയുന്നുണ്ട് ഇത് തോക്കും. എൻ്റെ മനസ്സ് പറയാ, കൃത്യമായിട്ട് പറയും ഇത് തോക്കും. ഞാൻ പറയും, ഇതിനോട് ഇത് പറയണ കർത്താവേ,
അവള് മുട്ടുകുത്തിന്ന് എൻ്റെ മുമ്പിൽ. ഞാൻ തലയിൽ കൈ വെച്ചപ്പോൾ അവളെ എഴുന്നേറ്റ് എന്നോട് ചോദിച്ചു, അച്ഛാ ഞാൻ പാസ്സാവില്ലേ? എൻ്റെ മനസ്സ് പറയാ ഇത് തോക്കും. ഇവള് പറയുന്ന എല്ലാ കാര്യവും വാലിഡാണേ. നമ്മൾ ചിന്തിച്ചു നോക്കിയാൽ കൃത്യമായിട്ട് മനസ്സിലായി, ഇത് കൊച്ചു രക്ഷപ്പെട്ടാലേ ഇവള് കുടുംബം രക്ഷപ്പെടുള്ളൂ. അവള് പറയാ, അച്ഛാ ഞാൻ പാസ്സാവില്ല ചീ പരീക്ഷ, എൻ്റെ കൂട്ടുകാരിമാരും മൊത്തം പാസ്സായിക്കച്ചാ, എനിക്ക് പാസ്സാവണം. ഞാൻ പറഞ്ഞു, പൊന്നുമോളെ നീ ഈ പരീക്ഷയ്ക്ക് തോക്കും. അവളുടെ മുഖത്ത് വന്ന മാറ്റം നിങ്ങൾ കാണണം. ഇവൾ പറഞ്ഞൊരു ഡയലോഗ് എന്നിട്ട് അറിയോ, താനും തൊട്ട് കത്തനാരാടോ? ഞാൻ ചോദിച്ചു, ഇത്രയും നേരം അച്ചാച്ചാന്നല്ലേ വിളിച്ച്, ഇപ്പൊ കത്തനാരായോ? അടുത്ത ഡയലോഗ്, താനും തൊട്ട് കത്തനാരാടോ? പിന്നെ എൻ്റെ മുമ്പിൽ അങ്ങോട്ട് ദേഷ്യ ഷൗട്ട് ചെയ്യായിരുന്നു എൻ്റെ മുമ്പിൽ. അച്ഛ ഇത്രയും പ്രാർത്ഥിച്ചിട്ട് ദൈവം തന്നില്ലെങ്കിൽ പിന്നെ എന്തിനാ ദൈവം നമുക്ക്? പിന്നെ എന്തിനാ ദൈവത്തെ വിളിക്കണേ? പിന്നെ എന്തിനാ ഇത്രയും പ്രാർത്ഥിക്കണേ? എന്ത് ദൈവത്തിന്റെ കണ്ണിൽ ചോരയില്ലേ? ഞാൻ ഇത്രയും കരഞ്ഞിട്ട് എൻ്റെ കുടുംബം രക്ഷപ്പെടാൻ ഞാൻ പോയെ പറ്റുവച്ചാ? അച്ഛനെന്ത് ഇങ്ങനെ പറയണേ? എനിക്ക് ഉത്തരങ്ങളില്ല. പക്ഷെ എൻ്റെ മനസ്സ് പറയാം, മോളെ അച്ഛൻ പ്രാർത്ഥിക്കാൻ, നീ രക്ഷപ്പെടാൻ, നീ പാസ്സാകാൻ അച്ഛൻ പ്രാർത്ഥിക്കാം, നീ പ്രാർത്ഥിക്കാൻ ധൈര്യമായിട്ടിരിക്കി. ഇല്ലച്ചോ, പാസ്സായില്ലെങ്കിൽ ഇനി ഞാൻ ദൈവത്തെ വിളിക്കില്ല അച്ഛാ. അവൾ ഇറങ്ങിപ്പോയി എൻ്റെ മുറിയുന്നു. എനിക്ക് ഇത്രയും എന്നോട് ദേഷ്യപ്പെട്ടൊരു പെങ്കൊച്ച ജീവിതത്തിൽ ഇട്ടാ, താനും തൊട്ട് കത്തനാരെന്ന് വിളിച്ച ആദ്യത്തെ പെൺകുട്ടി അതാ. ഞാൻ അവിടുന്ന് സ്ഥലമാറ്റം കിട്ടി. അവൾ പോയി കഴിഞ്ഞിട്ടാണ് ഒരു വർഷം കഴിയുമ്പോഴാണ് കോവിഡൊക്കെ വന്നേടെ സമയത്ത്, നിങ്ങൾ ഓർക്കണം, അവൾ പരീക്ഷ എഴുതി, അവൾ തോറ്റു എന്ന് അവളുടെ കൂട്ടുകാരിലൂടെ ഞാൻ അറിഞ്ഞു. കൂട്ടുകാരിമാര് മുഴുവൻ പാസ്സായി. കൂട്ടുകാരിമാര് വിളിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു, മോളെ അവള് ജയിച്ചാ? ഇല്ലച്ചോ, അവള് തോറ്റു. പിന്നെ അവള് പള്ളി വരാറില്ലച്ചോ. ഞാൻ അവളുടെ നമ്പർ എല്ലാ സ്ഥലത്തും ബ്ലോക്ക് ചെയ്ത് വെച്ചേക്കാം കേട്ടോ, ബ്ലോക്ക് ചെയ്ത് വെച്ചേക്കാം. ഇനി എങ്ങാനും വിളിച്ച് തെറി പറഞ്ഞാലോ, അതുകൊണ്ട് ബ്ലോക്ക് ചെയ്ത് വെച്ചേക്കാം. ഞാൻ ഫോം വിളിച്ചെടുക്കുള്ള എല്ലാം ബ്ലോക്ക് ചെയ്തു. ഇപ്പൊ ഇവള് ഞാൻ അറിഞ്ഞു, ഇവളുടെ കൂട്ടുകാരിലൂടെ അറിഞ്ഞു, ഇവള് തോറ്റു. ഞാൻ അവിടുന്ന് സ്ഥലമാറ്റം കിട്ടി പറവൂർ കോട്ടയ്ക്കാവ് പള്ളിയിൽ ഇരിക്കുന്ന സമയത്ത് എനിക്ക് ഒരിക്കലൊരു കോള് വരാ. അന്ന് ഈ കോവിഡ് പടർന്ന് പന്തലിച്ചേക്കാ, എല്ലായിടത്തും കോവിഡ്. ഇപ്പൊ ധ്യാനൊക്കെ ഇച്ചിട്ട് കുറഞ്ഞ സമയത്ത് ഞാൻ ഈ പള്ളിയിലേക്ക് ശുശ്രൂഷയ്ക്കായിട്ട് പോയേക്കാ. എനിക്കൊരു കോള് വരാ ഒരു ദിവസം. അപ്പൊ എനിക്ക് അറിയാത്തൊരു നമ്പറാ, എടുത്ത വഴിക്ക് എന്നോട് ചോദിച്ചു, അച്ഛാ സ്തുതിയായിരിക്കട്ടെ. ഞാൻ ചോദിച്ചു, സ്തുതിയായിരിക്കട്ടെ. അച്ഛനെ എന്നെ മനസ്സിലായ? ഞാൻ പറഞ്ഞു, ആരാ നീ? അച്ഛനെ എന്നെ മനസ്സിലായില്ല. ഞാൻ പറഞ്ഞു, ആരാ നീ? അച്ഛനെ ഒത്തിരി, ഞാൻ അച്ഛൻ്റെ അടുത്ത് വന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞു, പൊന്നുമോളെ അച്ഛൻ്റെ അടുത്ത് ഒത്തിരി പേര് പരാറ് വരാറുണ്ട്. അതല്ല അച്ഛാ, അച്ഛനെ എൻ്റെ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞു, എൻ്റെ പൊന്നുമോളെ ഞാൻ ഒത്തിരി പേരുടെ തലയിൽ കൈവച്ചിട്ടുണ്ട്. അച്ഛാ അച്ഛൻ്റെ അടുത്ത് ഞാൻ വന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ട് അച്ഛാ. ഞാൻ പറഞ്ഞു, പ്രാർത്ഥിച്ചിട്ടുണ്ട്, ഓക്കെ. എന്താ മോളെ കാര്യം? അച്ഛന് ഇപ്പോഴും മനസ്സിലായില്ല. ഞാൻ പറഞ്ഞു, മനസ്സിലായില്ല. താനും തൊട്ട് കത്തനാരെന്ന് ചോദിച്ചാൽ ഒരു കൊച്ചിനെ ഓർക്കണ്ടോ? ഞാൻ പറഞ്ഞു, ഉവാ. അതെന്റെ മനസ്സിന് പോയില്ല കേട്ടോ, അതെന്റെ മനസ്സിൽ കിടക്കാം. താനും തൊട്ട് കത്തനാരൻ? ഞാൻ ചോദിച്ചു, അപ്പൊ എൻ്റെ മനസ്സിൽ നിന്ന് ഈ ദേഷ്യം വരാട്ടോ. ആ കൊച്ചാണോ നീ? അതെ. അടുത്ത ടോണായിട്ട് ദേഷ്യ ടോണായി. നീ എന്തിനിപ്പ എന്നെ വിളിച്ചേ? കാരണം ഞാൻ ദേഷ്യപ്പെട്ടില്ലെങ്കിൽ അവളെന്നെ ദേഷ്യപ്പെടും. നീ എന്തിനിപ്പ എന്നെ വിളിച്ചേ? അവളെന്നോട് പറഞ്ഞ വർത്താനം എന്നറിയോ? അച്ഛാ ഒരു നന്ദി പറയാൻ വേണ്ടി വിളിച്ചതാ. അച്ഛ എന്തിനു നന്ദി? അപ്പൊ ഞാൻ തണുത്തു. എന്തിനു നന്ദി? അവളെന്നോട് പറഞ്ഞിങ്ങനെയാ, അച്ഛാ അന്ന് പരീക്ഷ എഴുതിയപ്പോ എന്റെ കൂട്ടുകാരിമാര് മുഴുവൻ വിജയിച്ചു, അവരൊക്കെ വിദേശത്ത് പോയി. പിറ്റേ ദിവസം തൊട്ട് ഞാൻ പള്ളി പോകൽ നിന്നു. ഞാൻ എൻ്റെ സഭയിൽ പോകാറില്ല, പ്രാർത്ഥിക്കാറില്ല, ദൈവത്തെ വിളിക്കാറില്ല. ഞാൻ ഇത്രയും പ്രാർത്ഥിച്ചിട്ട് തരാത്ത ദൈവത്തെ എനിക്ക് വേണ്ടെന്ന് വെച്ചാ. അച്ഛനറിയാലോ, എൻ്റെ കൂട്ടുകാരിമാരൊക്കെ പോയി കഴിഞ്ഞപ്പോ കോവിഡ് പടർന്ന് പന്തലിച്ചു. അച്ഛാ ഇന്ന് എൻ്റെ കൂട്ടുകാരിമാരും മുഴുവൻ ഐസ്യുയിൽ കിടക്ക. എനിക്കിന്ന് അച്ഛനറിയാലോ, ഞാൻ അച്ഛനടുത്ത് വന്നപ്പോൾ പറഞ്ഞിരുന്നു, എനിക്ക് ശ്വാസകോശ സംബന്ധമായ അസുഖമുള്ളത് കൊണ്ട് ഞാൻ പോയിരുന്നുവെങ്കിൽ എനിക്ക് ആ അസുഖം ബാധിച്ച് കോവിഡ് ബാധിച്ച് ഞാൻ മരിച്ചേനെ അച്ഛാ. ഞാൻ മരിക്കാതിരിക്കാൻ വേണ്ടി വർഷങ്ങൾക്ക് മുമ്പേ എൻ്റെ ദൈവം ഈ പരീക്ഷയിൽ എന്നെ തോൽപ്പിച്ചതാ. ദൈവത്തിന് മാത്രം അതറിയുള്ളൂ അച്ഛാ. അതുകൊണ്ടാ ഞാൻ അച്ഛനെ നന്ദി പറഞ്ഞേ, വലതരം ഉയർത്തി പറഞ്ഞേ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ചില കാര്യങ്ങൾ നിങ്ങൾ എത്ര പ്രാർത്ഥിച്ചിട്ടും കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ ചിന്തിച്ചോ, ദൈവത്തിന് എന്തോ പദ്ധതി ഉണ്ട് അതിൻ്റെ പിന്നിൽ. ചില കാര്യങ്ങൾ നിങ്ങൾ എത്ര സങ്കടപ്പെട്ടിട്ടും കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ ചിന്തിച്ചോ, ദൈവത്തിന് എന്തോ പ്ലാൻ ഉണ്ട് അതിൻ്റെ പിന്നിൽ. ദൈവത്തിന് എന്തോ പ്ലാനുണ്ട്, അത് ദൈവം തരാൻ അർഹതയുണ്ടെങ്കിൽ തന്നിരിക്കും, ഉറപ്പ് 100%. ഞാൻ അതിനോടൊപ്പം ഒരു കാര്യം പറഞ്ഞു, അച്ഛൻ പെട്ടെന്ന് നിർത്തിക്കോളാം, അതിനെക്കുറിച്ച് അധികം പറയാനില്ല. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം, ഇത് ആദ്യത്തെ കാരണം. ഒരപ്പന് സ്വന്തം മക്കൾക്ക് കൊടുക്കാൻ ആവശ്യമുള്ളത് കൊടുക്കുള്ളൂ, അത് ചിന്തിച്ചോളാം എപ്പോഴും. രണ്ടാമത്തെ കാര്യം എന്താണ്? ഞാൻ പ്രാർത്ഥിച്ചിട്ട് പല കാര്യങ്ങളും കിട്ടാത്തത്. യെശയ്യ 59:1-2 ഒന്നെടുത്തേ. എല്ലാവർക്കും അറിയാവുന്നൊരു വചന. വെള്ളമുണ്ടോ? ആ പായിച്ചോ. ആ ആ
ആ ഒന്നുകൂടി വായിച്ചേ, ഒരിക്കൽ കൂടി നിങ്ങൾ അത് വചനം കേട്ടോളാം, പതുക്കെ പതുക്കെ വായിച്ചാ മതി. യെശയ്യാ 59:1 വായിച്ചോ. രക്ഷിപ്പാൻ കഴിയാത്തവണ്ണം യഹോവയുടെ കൈ കുറുകിപ്പോയിട്ടില്ല, കേൾപ്പാൻ കഴിയാത്തവണ്ണം അവന്റെ ചെവി മന്ദമായിട്ടില്ല. ഒരു മിനിറ്റ് എന്റെ സഹോദരിയെ, കർത്താവ് പറയാ, മോനെ മോളെ, നിന്നെ രക്ഷിക്കുന്ന ദൈവ ഞാൻ, നിന്നെ രക്ഷിക്കുന്ന ദൈവ ഞാൻ, എന്റെ കരത്തിനോ ഒരു കുറുകല് വന്നിട്ടില്ല. നീ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന ഏതാണെങ്കിലും ഞാൻ കേൾക്കണ്ട്. കർത്താവ് പറയാ, നീ ചിലപ്പോ നിന്റെ കടബാധ്യത മാറാനാണോ പ്രാർത്ഥിക്കണേ, ഞാൻ കേൾക്കണ്ട്. നിന്റെ മക്കൾക്ക് വേണ്ടിയിട്ടാണോ നീ പ്രാർത്ഥിക്കണേ, ഞാൻ കേൾക്കണ്ട്. നിന്റെ രോഗം മാറാനാണോ നീ പ്രാർത്ഥിക്കണേ, ഞാൻ കേൾക്കണ്ട്. നിന്റെ കൊച്ചിന് IELTS പാസ്സാകാനാണ് നീ പ്രാർത്ഥിക്കണേ, ഞാൻ കേൾക്കണ്ട്. കർത്താവ് പറയാ, രക്ഷിക്കാൻ കഴിയാത്തവണ്ണം എന്റെ കരത്തിന് കുറുകിൽ വന്നിട്ടില്ല. അടുത്ത വർത്തനം തൊട്ടാ, പ്രാർത്ഥന കേൾക്കാനാവാത്ത വണ്ണം കർത്താവിന്റെ ചെവിക്ക് മന്ദമായിട്ടില്ല. ഞാൻ പൊട്ടനല്ലെന്ന് കർത്താവ്, നിങ്ങൾ ഇത്രയും പേര് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന ആര് കേൾക്കണ്ട്? ദൈവം കേൾക്കണ്ട്. പിന്നെ അടുത്ത ഡയലോഗൊന്നും ഇട്ടാ വായിച്ചേ. പിന്നെ എന്താ ദൈവം ഇത്രയും കേട്ടിട്ടും നമ്മുടെ ജീവിതത്തിൽ ഇടപെടാത്ത? ഉത്തരം ദൈവം പിടിച്ചോ, പറ. നിങ്ങളുടെ അകൃത്യങ്ങളത്രേ നിങ്ങളെയും നിങ്ങളുടെ ദൈവത്തെയും തമ്മിൽ ഭിന്നിപ്പിച്ചിരിക്കുന്നത്. എന്തുകൊണ്ടാ ഞാൻ പ്രാർത്ഥിച്ചിട്ട് പല കാര്യങ്ങളും കിട്ടാത്ത? നമ്മുടെ അകൃത്യങ്ങള്, നമ്മുടെ പാപങ്ങള്, ദൈവത്തിന് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങള് നമ്മളെയും ദൈവത്തെയും തമ്മിൽ ഭിന്നിപ്പിച്ചിരിക്കുന്നു, അകറ്റിയിരിക്കുന്നു. അടുത്ത വചനം കൂടി ഇത് വായിച്ചോ. നിങ്ങളുടെ പാപങ്ങൾ അത്രേ അവൻ കേൾക്കാത്ത വണ്ണം അവന്റെ മുഖത്തെ നിങ്ങളിൽ നിന്നും മറയ്ക്കുമാറാക്കിയത്. ജീവിതത്തിൽ ചിന്തിച്ചോളാം, ദൈവത്തിന്റെ മുഖം നിന്നിൽ നിന്നും മറച്ചു കളഞ്ഞത് ആരാ? 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 പാപമാണോ? നീ തന്നെയാ. നീ പ്രാർത്ഥിച്ചിട്ട് പല കാര്യങ്ങളും കിട്ടാത്തതിന്റെ കാരണക്കാരനാരാ? കേട്ടില്ല, കേട്ടില്ല. ഞാൻ പാപമല്ല, പാപം ചെയ്യുന്നാരാ? കേട്ടില്ല. ആ നിങ്ങളാ. ദൈവത്തിൽ നിന്നും പല അനുഗ്രഹങ്ങളും നിങ്ങൾ കിട്ടാത്തതിന്റെ കാരണക്കാരനാരാ? നമ്മളാണോ? ആരാ നമ്മള്? ഞാൻ തന്നെയാ. നിങ്ങളൊന്ന് ചിന്തിച്ചോക്കേ, എൻ്റെ കൊച്ചിൻ്റെ കല്യാണം നടക്കാൻ ഞാൻ പ്രാർത്ഥിക്കുക, വേണ്ട, സിംഗിളായിട്ട് ചിന്തിച്ചോക്ക്. ഒരപ്പനെതിരെ കേസ് കൊടുത്തേക്കുന്ന ഒരു മകൻ്റെ പ്രാർത്ഥന, അവൻ വന്നിട്ട് പള്ളിയിൽ വന്നിട്ട് പ്രാർത്ഥിക്കുക, ദൈവമേ എൻ്റെ കടബാധ്യത മാറ്റിത്താ, അവൻ്റെ പ്രാർത്ഥന ദൈവം കേൾക്കോ? കേൾക്കോ? ഇല്ല. സ്വന്തം അപ്പനമ്മേനെ നോക്കാത്ത ഒരു മകൻ്റെ പ്രാർത്ഥന ദൈവം കേൾക്കോ? ഇല്ല. സ്വന്തം ജീവിത പങ്കാളിയെ സ്നേഹിക്കാതെ തെറ്റായ ബന്ധങ്ങളുടെ പിന്നാലെ നടക്കുന്ന ഒരു ഭർത്താവിന്റെ പ്രാർത്ഥന ദൈവം കേൾക്കോ? ഇല്ല. കൃത്യമായിട്ട് പറഞ്ഞു വെക്ക, മലാഖി പ്രവാചകന്റെ പുസ്തകം നിങ്ങൾ പറ്റുമെങ്കിൽ വീട്ടിൽ പോയിട്ടൊന്ന് വായിച്ചു, വളരെ സുന്ദരമായ ബൈബിൾ ഭാഗ മലാഖി. 2-3 അധ്യായങ്ങളുള്ളൂ. 2-ാം അധ്യായം 13 മുതൽ 14 വരെ പറ്റുമെങ്കിൽ വീട്ടിൽ പോയിട്ടൊന്ന് വായിക്കണം. അതിന്റെ ഉള്ളടക്ക അച്ഛൻ ഇങ്ങനെ കൃത്യമായിട്ട് പറയാം. അതിങ്ങനെ പറഞ്ഞു വെക്കുന്നത് മലാഖി പ്രവാചകന്റെ പുസ്തകത്തിൽ പറഞ്ഞു വെക്കുന്നത് ഇങ്ങനെയാ, നീ ദേവാലയത്തിൽ വന്ന്, ബൈബിൾ നോക്കണ്ട, ഇങ്ങോട്ട് നോക്കിക്കോ, നീ ദേവാലയത്തിൽ വന്ന് നിന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി, നിന്റെ പ്രാർത്ഥനകൾക്ക് വേണ്ടി, നിന്റെ കണ്ണുനീര് നനച്ച് ഈ ബലിമേശയിൽ നിന്റെ സങ്കടങ്ങൾക്ക് വേണ്ടി നീ പ്രാർത്ഥിച്ചാലും നിന്റെ പ്രാർത്ഥന ഞാൻ കേൾക്കില്ല. കർത്താവ് കൃത്യമായിട്ട് പറയാ, ഞാൻ കേൾക്കില്ല. നീ എത്ര കരഞ്ഞാലും ഞാൻ കേൾക്കില്ലെന്ന്, നീ എത്ര നിലവിളിച്ചാലും ഞാൻ കേൾക്കില്ലെന്ന്. കാരണം എന്താ? കൃത്യമായിട്ട് അവിടെ ഉത്തരം പറഞ്ഞിട്ടുണ്ട്, ഞാൻ നിനക്ക് തന്ന ജീവിത പങ്കാളിയോട് അവിശ്വസ്തത കാണിച്ചത് കൊണ്ട് നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ഉണ്ടാവില്ല. നീ ഗതി പിടിക്കില്ലെന്ന്. അത്രയും കർശനമായിട്ട് അച്ഛൻ പറഞ്ഞത്, അത്രയും സീരിയസ് ആയിട്ട് കേൾക്കാൻ വേണ്ടിയിട്ടാണ്. അച്ഛൻ നിർത്തിക്കോളാം, 1 മിനിറ്റും കൂടി, 2-3 മിനിറ്റും കൂടി, 20 വരെ പോകാമല്ലോ, കുഴപ്പമില്ല. കുഴപ്പമുണ്ടോ? ഇതങ്ങോട്ട് പറഞ്ഞിരുന്നോ, ദാവീദ് രാജാവ് നിങ്ങളെടുത്തോ, ദാവീദ് രാജാവിന്റെ ജീവിതം നിങ്ങളൊന്ന് ധ്യാനിച്ചോക്ക്.
ആ മനുഷ്യനെ നിങ്ങൾ ധ്യാനം, ദൈവത്തിന്റെ മനസ്സിനിണങ്ങി ഇവൻ ബൈബിൾ വായിച്ച്, ബൈബിളിൽ അങ്ങനെ വായിക്കുന്നത്, ദൈവത്തിന്റെ മനസ്സിനിണങ്ങിയവനായിരുന്നു ദാവീദ്. എന്താ ചെയ്യണേ? ഒരു പെണ്ണ് കുളിക്കാൻ പോയപ്പോ ദാവീദ് ചെയ്ത തെറ്റെന്തായിരുന്നു? ഒരു പെണ്ണ്, ഏത് പെണ്ണ്? അതൊന്നും അറിയാൻ പാടില്ലേ? ഒരു പെണ്ണ് ദാവീദ് ആരാന്നറിയോ? നിങ്ങളെന്താ അന്തം വിട്ടിരിക്കണേ? ഏ ദാവീദ് അറിയോ? ദാവീദ് ആരത്? ഏ രാജാവാന്നറിയാം. അതല്ല ചോദിച്ചേ, ദാവീദ് ചെയ്ത തെറ്റെന്തായിരുന്നു? ആ അതന്നെ, എന്റെ സഹോദരിയെങ്കിലും പറഞ്ഞില്ല. ഒരു പെണ്ണ് കുളിക്കാൻ പോയപ്പോ ഒളിഞ്ഞു നോക്കി. ഈ ഒളിഞ്ഞോട്ടാണ് പാപം. നിങ്ങൾ ഓർത്ത് നോക്കിയേ, ചില ബന്ധങ്ങളൊക്കെ നമ്മൾ തുടങ്ങിയത് എങ്ങനെയാ? ഒരാളെ നമുക്ക് ഹായ് അയച്ചു, അപ്പൊ നമ്മൾ എന്ത് ചോദിച്ചു? ഹോയ്. അവിടുന്ന് വന്നു കൂയ്. ഇവിടുന്ന് പോയി ഹോയ്. പിന്നെ തുടങ്ങി ചാറ്റിങ് തുടങ്ങി, പിന്നെ ചീറ്റിങ് വരെ എത്തി നിൽക്ക. ശരിയല്ലേ? ഈ മദ്യപിക്കുന്ന പുരുഷന്മാരുണ്ടെങ്കിൽ നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ, നിങ്ങൾ ആരും കഴിക്കുന്നവരില്ലല്ലേ. ഓ ആദ്യം ബീറ് കുടിച്ചു തുടങ്ങിയതാ. ഒരു പുരുഷന്മാരും കഴിക്കാത്തവരാട്ടോ. ഓ ഇത്രയും വിശുദ്ധമായിട്ടുള്ള മനുഷ്യരെ ഞാൻ ആദ്യമായിട്ട് കാണാം. ഒരു ബീറ് കുടിച്ചു തുടങ്ങിയതാ, ഒരു ബീറ് നിൽക്കാൻ പറ്റില്ല. അത് കഴിഞ്ഞെന്തായി? സ്മോളായി. സ്മോള് കഴിഞ്ഞ് പിന്നെ അടുത്തൊന്നും ഇട്ടാ ആർക്കറിയില്ല. ഏ ലാർജ് അല്ല. സ്മോള് കഴിഞ്ഞ ലാർജാണോ? ഒരു പുരുഷനും അറിയില്ല കേട്ടോ. അത് ഏത് സാധനം എന്ന് പറഞ്ഞിട്ടാ ഇവിടുത്തെ പുരുഷന്മാരിക്കുന്ന കണ്ടല്ലേ, സ്മോൾ അങ്ങനെ ഇരിക്കണ പോലെ. ഏ സ്മോള് കഴിഞ്ഞ ലാർജാണോ? ഏ സ്ത്രീകളാണതൊക്കെ പറയണേ, പിള്ളേരൊക്കെ പറയണ്ടല്ലോ ഇതൊക്കെ കൃത്യമായിട്ട്. സ്മോള് കഴിഞ്ഞാ ലാർജ്, അത് ഇങ്ങനെ ക്വാർട്ടർ അങ്ങനെയാണോ? ഒരുത്തം പറയാ ആയിരിക്കും അച്ഛാ, അങ്ങനെയൊക്കെ ആയിരിക്കും. വലിയ വശമില്ലല്ലേ ഇവർക്കൊന്നും. ഏ സ്മോള് കഴിഞ്ഞാ ക്വാർട്ടറായിരിക്കും അല്ലേ, അത് കഴിഞ്ഞ ലാർജായിരിക്കും. എന്തോ ആയിക്കോട്ടെ, ഇത് ചെറുതിലൂടെ തുടങ്ങിയതാ. ഇപ്പൊ ഒരു ഫുള്ളടിച്ചാ പോലും ആടാത്ത ടീമുകളുണ്ട്. പണ്ടൊരു ബീറ് കഴിച്ചാൽ ആടിയോണ്ടിരുന്ന ഒരു ഫുള്ള് കഴിച്ചാൽ ആടൂല്ല. പാപം അങ്ങനെയാണ്, പതിയെ 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 നിന്നെ ഇങ്ങനെ കാർന്ന് അങ്ങോട്ട് തിന്നും. ഇത്തൾ കണ്ണി ഒരു വൃക്ഷത്തിൽ പിടിക്കണ പോലെ അങ്ങോട്ട് പിടിക്കും. പിടിച്ച വിടുവോ? ഇല്ല. അതുകൊണ്ടാ പറയണേ, നീ ദൈവത്തിന്റെ മുന്നിൽ നിൽക്കുമ്പോ ഈ തെറ്റുകളൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് നീ ഒന്ന് പ്രാർത്ഥിച്ചോക്കെ. നീ പ്രാർത്ഥിക്കുന്ന കാര്യം ദൈവം തരും, അത് സത്യ. അതുകൊണ്ടാ പറഞ്ഞേ, അത്രയും വിശുദ്ധമായവർ പ്രാർത്ഥിച്ചാൽ മാത്രം അങ്ങനെ എല്ലാ കാര്യങ്ങളും സാധിച്ചു കിട്ടുള്ളൂ. ജീവിതത്തിൽ ഒരു തെറ്റില്ലാതെ പ്രാർത്ഥിക്കുന്നവന്റെ അനുഗ്രഹം അത് വല്ലാത്തൊരു അനുഗ്രഹമാണ്. അവന്റെ ജീവിതത്തിൽ ഒത്തിരി അനുഗ്രഹങ്ങളും കൃപകളും ദൈവം ചൊരിയും, അത് സത്യ. അതുകൊണ്ട് ഞാൻ എപ്പോഴും പറയുന്നറിയോ, നിന്റെ ജീവിതത്തിൽ ഒരു പാപാവസ്ഥയുണ്ടോ, നീ അത് ദൈവത്തിന്റെ മുന്നിൽ ഏറ്റു പറഞ്ഞിട്ടൊന്ന് പ്രാർത്ഥിച്ചോക്ക്. നിന്റെ ജീവിതത്തിന് ഉത്തരം ഉണ്ടാവും, അനുഗ്രഹം ഉണ്ടാവും, അഭിഷേകം ഉണ്ടാവും. വലുതരം ഉയർത്തി പറ ഹല്ലേലൂയാ. ബാക്കിയുള്ള കാര്യം നാളെ പറഞ്ഞോളാം, അച്ഛൻ്റെ സമയമായി. അല്ലെങ്കിൽ അച്ഛനെ പറയാൻ ഇനിയും ഉണ്ട്. ബോറടിക്കണ്ടോ? ഇനിയും പറയണോ? ആ വാ, എനിക്ക് വീട്ടിൽ പോണ്ടേ. നാളെ ക്ലാസ്സിൽ പോകണം. ഈ പിള്ളേർക്കൊക്കെ, നിങ്ങൾ ഈ പിള്ളേരൊക്കെ കൊണ്ടുവരുന്നുണ്ടല്ലോ, എനിക്ക് അതെന്നെ സന്തോഷം. ഇന്ന് ഈ സ്ത്രീകളുടെ ഭാഗം നിറഞ്ഞപ്പോൾ തന്നെ അച്ഛൻ്റെ മനസ്സ് നിറഞ്ഞു കേട്ടോ. നാളെ വരുമ്പോൾ ഇനിയും ഉണ്ടാവട്ടെ. സുവിശേഷ വേല ഒന്നും കൂടി ഏൽപ്പിക്കുക. എന്തുകൊണ്ട് സുവിശേഷ വേല? നാളെ കുറച്ചും കൂടി രസകരമാണ്, കുടുംബജീവിതമാണ് കേട്ടോ. കേട്ടോ, നാളെ കുടുംബജീവിതത്തെ കുറിച്ചാണ്. ഇനി ഇന്ന് അച്ഛൻ ഇച്ചിരി സീരിയസ് ആയിട്ടാണ് പറഞ്ഞതെന്ന് അച്ഛനറിയാം. അത് പെട്ടെന്ന് തീർക്കാൻ വേണ്ടിയിട്ടാണ്. അതിനിടയിൽ വിറ്റുകൾ പറയാൻ തുടങ്ങിയ സമയം തികയില്ല. അല്ലെങ്കിൽ അച്ഛൻ്റെ ധ്യാനം ഇങ്ങനെ അല്ല, നിങ്ങളിങ്ങനെ കമ്മന്ന് കിടക്കും, അതുപോലെ ചിരിക്കും. അങ്ങനെയാണ്. അപ്പൊ നാളെ അതിനുള്ള സമയമായിരിക്കും. അച്ഛൻ നാളെ പറഞ്ഞോളാം കേട്ടോ. അപ്പൊ നാളെ കുടുംബജീവിതത്തെ കുറിച്ചാ. അപ്പൊ ഇന്ന് കുറച്ച് സീരിയസ് ആയിട്ട് അച്ഛൻ പറഞ്ഞത് നമുക്ക് ചിരിച്ചാൽ മാത്രം പോരാ, കുറച്ച് കാര്യങ്ങൾ സീരിയസ് ആയിട്ട് കേൾക്കണം. കേട്ടേ വേണ്ടേ? അവിടെ ധ്യാനം കൂടിയിട്ട് എന്താ കിട്ടിയെന്ന് വെച്ചാ ആ എന്നിട്ട് അച്ഛൻ പറഞ്ഞേ ആ എന്നിട്ടാ പുള്ളി ഇത്ര ദിവസം തൊട്ട് സംസാരിച്ചേ ആ. നിങ്ങളെ എല്ലാ ധ്യാനത്തിനും അങ്ങനെയല്ലേ? ആയിത്തോസ് വെച്ചൊരു വചനം പഠിക്കാൻ പറഞ്ഞു. ഏത് വചന? അമല ഇന്നലെ പറഞ്ഞ പഠിക്കാൻ പറഞ്ഞ വചനം ഒന്ന് യോഹന്നാൻ 4:4 കണ്ടോ. ഇനി ഏത് ഉറക്കപ്പിച്ച് ചോദിച്ചാലും എൻ്റെ മോൻ പറയും. അതാണ് എൻ്റെ മോൻ്റെ പവർ. ഇന്നൊരു വചനം പഠിക്കാൻ പറഞ്ഞേ അമല, ഏശയ്യ പറ. ഏശയ്യ പ്രവാചകന്റെ പുസ്തകം ഏതവധിയ 59:1-2. ഇച്ചിരി വലിയ വചന, എന്നാലും പഠിച്ചോ.
ഏശയ്യാ 59:1-2. നാളെ വരുമ്പോ ഞാൻ ചോദിക്കും, ബൈബിൾ നോക്കിയിട്ടാണെങ്കിലും പറഞ്ഞാൽ മതി കേട്ടോ. ആദ്യത്തെ വചനം നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും, എന്തുട്ടാ, രക്ഷിക്കാൻ കഴിയാത്ത വണ്ണം യഹോവയുടെ കരങ്ങൾ കുറുകിയിട്ടില്ല. അടുത്തത്, കേൾപ്പാൻ കഴിയാത്ത വണ്ണം അവൻ്റെ ചെവി മന്ദമായിട്ടില്ല. അതെങ്കിലും പഠിച്ചാൽ മതി. അമലെ ഏതാ? ഏശയ്യ 59:1 കേട്ടോ. നാളെ വരുമ്പോൾ എല്ലാവരും ഗ്രഹസ്ഥമാക്കേണ്ട ബൈബിൾ ഭാഗം. അച്ഛൻ്റെ ധ്യാനത്തിന് ഹോംവർക്കൊക്കെ ഉണ്ട്. ഞങ്ങളുടെ ഇനി ഞങ്ങളുടെ സിറിയൻസിൻ്റെ ഒക്കെ ധ്യാനത്തിന് പോകുമ്പോൾ ഞാൻ ഹോംവർക്കൊക്കെ കൊടുത്തുവിടും എഴുതിക്കൊണ്ട് വരാൻ. നിങ്ങൾക്കതൊന്നും ഇല്ല, നിങ്ങൾ രക്ഷപ്പെട്ടിരിക്കുക കേട്ടോ. വളരെ കുറച്ച് മാത്രമേ ഇവിടെ പറയുള്ളൂ, കാരണം അത്രയും സമയം നമുക്ക് കിട്ടത്തുള്ളൂ. അതുകൊണ്ടാണ് ഓട്ടെ എൻ്റെ അമൽ മോനിരുന്നോ. അപ്പം നാളെ വരുമ്പോൾ ഈ വചനം പഠിച്ചിട്ട് വരണം. രണ്ട് വചനങ്ങൾ പഠിച്ചു ഓരോ ദിവസം പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറയണേ. ഒന്നാമത്തത് 1 യോഹന്നാൻ 4:4, ഇന്ന് യേശയ്യ 59:1, രക്ഷിക്കുന്ന ദൈവത്തിൻ്റെ മുമ്പിൽ നീ താഴ്മയോടെ നിൽക്കുമ്പോൾ നീ ചിന്തിക്കണം, എൻ്റെ ജീവിതത്തിൽ പാപം പാടില്ല. പാപം ഉണ്ടെങ്കിൽ നമ്മുടെ പല കാര്യങ്ങളും നടക്കില്ല. പാപമില്ലാത്ത അവസ്ഥയിലൂടെ നീ പ്രാർത്ഥിച്ചോ, നിന്റെ പല കാര്യങ്ങളും ദൈവം നടത്തി തരും. പലതരം ഉയർത്തി പറഞ്ഞ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. കൈതാത്തിക്കോ, നാളെ അവസാനത്തെ ദിവസമാണ്, നാളത്തോടെ ധ്യാനം തീരും. നാളെ കുടുംബജീവിതത്തെ കുറിച്ചാണ് അച്ഛൻ സംസാരിക്കാൻ വരിക കേട്ടോ. അപ്പൊ അതുകൊണ്ട് സാധിക്കുന്നവരെ സുവിശേഷ വേല അച്ഛനെ ഏൽപ്പിച്ചേക്കാം. എന്തുകൊണ്ടാണ് സുവിശേഷ വേല? നിങ്ങളുടെ കൂടെ ഉള്ളവരെ കൂടി വിളിച്ചിട്ട് വരണം. പ്രത്യേകിച്ച് നിങ്ങൾ ആരെ കൊണ്ടുവരണം? നിങ്ങളുടെ ഭാര്യയെയും ഭർത്താവിനെയും കൊണ്ടുവരണം, പിടിച്ച് വലിച്ചു കൊണ്ടുവരണം. നാളത്തെ ധ്യാനം അച്ഛൻ കേൾക്കണം എന്ന് പറഞ്ഞേക്കണേ, അതുകൊണ്ട് കൊണ്ടുവരണം നാളത്തെ കേട്ടോ. നാളത്തെ ധ്യാനം കുടുംബത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് പ്രത്യേകിച്ച് അവരെ വിളിച്ചിട്ട് വരണം. കൊണ്ടുവരുമോ? നമുക്കൊന്ന് പ്രാർത്ഥിക്കാം കേട്ടോ. ഒരു നിമിഷം നമ്മുടെ എല്ലാ പ്രാർത്ഥനകളും നിയോഗങ്ങളും ദൈവത്തിൻ്റെ സന്നദ്ധിയിലേക്ക് കൊടുക്കാം. ദൈവത്തിൻ്റെ സന്നദ്ധിയിൽ നമുക്ക് എഴുന്നേറ്റ് അല്ലേ, എഴുന്നേറ്റ്. കരുണിവാനായ ദൈവമേ, ഞങ്ങളുടെ പ്രാർത്ഥനകൾ കേൾക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ അപ്പച്ച, ഞങ്ങളുടെ വേദനകളിൽ ഇതുവരെ ഞങ്ങളെ ചേർത്ത് പിടിച്ചതിന് ഞങ്ങളെ നന്ദി പറയുകയാണ്. ഞങ്ങൾ മനസ്സിലാക്കുന്നു പലപ്പോഴും ഞങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹങ്ങൾക്ക് തടസ്സമായിട്ട് നിൽക്കുന്നത് ഞങ്ങളുടെ പാപങ്ങളാണെന്ന്. പലപ്പോഴും ഞങ്ങൾ പ്രാർത്ഥിച്ചിട്ട് ഉത്തരം കിട്ടാത്തതിൻ്റെ കാരണം, ഞങ്ങളുടെ ജീവിതത്തിലെ പാപാവസ്ഥകൾ കാരണം അങ്ങേക്ക് ഞങ്ങളിലേക്ക് കടന്നു വരാൻ സാധിക്കാത്തത് കൊണ്ടാണെന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു. ഈശോയെ, ഞങ്ങളുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം തരണമേ. ഞങ്ങളുടെ വേദനകൾക്ക് ഏറ്റെടുക്കണമേ. നിർമ്മലമായൊരു ഹൃദയത്തോടുകൂടെ നിന്നെ സമീപിക്കുവാൻ, കുറച്ചും കൂടി നല്ലൊരു മകനായി മകളായി ജീവിക്കുവാൻ നീ ഞങ്ങളെ സഹായിക്കണമേ. ഈശോപ്പ, ഒത്തിരി പ്രതിസന്ധികൾ ഞങ്ങൾക്കുണ്ട്, ഒത്തിരി വേദനകൾ ഞങ്ങൾക്കുണ്ട്, ഒത്തിരിയേറെ കടബാധ്യതകളിലൂടെ കടന്നു പോകുന്ന കുടുംബങ്ങളുണ്ട്, പലവിധ രോഗങ്ങൾ മൂലം സങ്കടപ്പെടുന്നവരുണ്ട്, വിസയുടെ തടസ്സങ്ങൾ മൂലം വേദനിക്കപ്പെടുന്നവരുണ്ട്, വിവാഹം നടക്കാത്തതിന് സങ്കടം മൂലം വിഷമിക്കുന്നവരുണ്ട്, ജോലിയില്ലാതെ വിഷമിക്കുന്നവരുണ്ട്, പ്രവാസ ജീവിതം അനുഷ്ഠിക്കുന്നവരുണ്ട്, വിദൂരങ്ങളിൽ പഠനത്തിനും ജോലിക്കുമൊക്കെ പോയിട്ടുള്ള ഞങ്ങളുടെ കുടുംബാംഗങ്ങളുണ്ട്, പഠിക്കുന്ന വിദ്യാർത്ഥികളുണ്ട്, 10-ാം ക്ലാസ്സിലും പ്ലസ് ടുവിലൊക്കെ പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്ന മക്കളുണ്ട്, OET, IELTS, PSC ടെസ്റ്റുകൾക്ക് വേണ്ടി ഒരുങ്ങുന്നവരുണ്ട്, പരീക്ഷയുടെ റിസൾട്ടിന് വേണ്ടി കാത്തിരുന്ന് പ്രാർത്ഥിക്കുന്നവരുണ്ട്, ജീവിതത്തിൽ ആരുമില്ലാത്തവരുണ്ട്, വാടക വീട്ടിൽ കിടന്നുറങ്ങുന്നവരുണ്ട്, ഒത്തിരിയേറെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവരുണ്ട്, ഒരു ലോണിന് വേണ്ടി അപേക്ഷിക്കുന്നവരുണ്ട്, പലവിധ പ്രശ്നങ്ങളും തടസ്സങ്ങളും മൂലം കുടുംബജീവിതം ഒത്തിരിയേറെ ദുഷ്കരമായവരുണ്ട്, മദ്യപാനത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയും പുകവലിയുടെയും ഒക്കെ ആസക്തികളിൽ ജീവിക്കുന്ന മനുഷ്യരുണ്ട്. അവരൊക്കെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഈശോപ്പ. പ്രത്യേകമായിട്ട് അവരുടെ ജീവിതത്തെ അനുഗ്രഹിക്കണ ഈശോപ്പ. ഇനി ഈ സഭയിൽ ഞങ്ങളെല്ലാവരും അങ്ങയുടെ വചനങ്ങൾക്ക് വേണ്ടി കാതോർത്തിരുന്നപ്പോൾ അങ്ങ് ഞങ്ങളോട് സംസാരിച്ച വചനങ്ങളെ ജീവിതത്തോട് ചേർത്ത് വയ്ക്കാൻ ഞങ്ങളെ സഹായിക്കണ ഈശോപ്പ. പ്രത്യേകമായിട്ട് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 59:1-2 തിരുവചനങ്ങൾ ഞങ്ങളുടെ മനസ്സോട് ചേർത്ത് വയ്ക്കുന്നു. രക്ഷിപ്പാൻ കഴിയാത്ത വിധം കർത്താവിൻ്റെ കരം കുറുകിപ്പോയിട്ടില്ല എന്നും, പ്രാർത്ഥന കേൾക്കാനാവാത്ത വിധം കർത്താവിൻ്റെ കാതുകൾ മന്ദമായിട്ടില്ല എന്നും ഞങ്ങൾ തിരിച്ചറിയുന്നു. ഈശോപ്പ, ഞങ്ങളുടെ അകൃത്യങ്ങളാണ് ഞങ്ങളെ അങ്ങനെ നിന്ന് അകറ്റിയിരിക്കുന്നത് ഞങ്ങൾ തിരിച്ചറിയുന്നു. ഞങ്ങളുടെ തെറ്റുകൾ ഉപേക്ഷിച്ച് നല്ലൊരു ജീവിതം നയിക്കാൻ നീ ഞങ്ങളെ സഹായിക്കണേ. ഞങ്ങളുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം തരണേ ഈശോപ്പ. ഒത്തിരി സങ്കടത്തിൻ്റെ നടുവിൽ നിന്നിട്ടാണ് ഞങ്ങൾ പ്രാർത്ഥിക്കുക. ഞങ്ങളുടെ പ്രാർത്ഥനകൾ സ്വീകരിച്ച് ഞങ്ങളുടെ വേദനകൾ കണ്ട് ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ. കൈവിടാതെ കാക്കണേ ഈശോയെ. ഞങ്ങളുടെ ജീവിതത്തെ ചേർത്ത് പിടിക്കണേ ഈശോയെ. എല്ലാ മഹത്വവും എല്ലാ പുകഴ്ചയും യേശുവിൻ്റെ നാമത്തിന് മാത്രം. യേശു നാമം മഹത്വപ്പെടുമാറാകട്ടെ. ആമേൻ.
നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും നാം എല്ലാവരോടും തുടർന്നുള്ള നമ്മുടെ ജീവിതയാത്രയോടും ശുശ്രൂഷകളോടും എപ്പോഴും ഇരിക്കുമാറാകട്ടെ. ആമേൻ.